ഭയങ്കരമായ സാമ്രാജ്യത്വത്തിന്റെ മറ്റാള് ആധിപത്യത്തിന്റെ ഇയാൾ സാമ്രാജ്യത്വത്തിന്റെ രണ്ടും രണ്ടാണ് ഒന്ന് ആധിപത്യം സർവാധിപത്യം സമഗ്രാധിപത്യം അതാണ് ഫിറോ നടത്തിയത് ഒരേ ഒരാൾ ആധിപത്യം മറ്റത് ഭയങ്കരമായ സൈന്യവ്യൂഹങ്ങളെ കൊണ്ട് വലിയ സാമ്രാജ്യത്വം അതായിരുന്നു നമ്രൂദ് ഉണ്ടാക്കിയത് വേറെ കുറച്ച് ആൾക്കാർ ഭയങ്കര ശക്തി കൊണ്ട് ഭയങ്കര കരുത്തു കൊണ്ട് അതുണ്ടാക്കി ആദ് സമൂദ് ഗോത്രം അവരും കുറെ ചെലന്തി വില കെട്ടി വേറൊരാൾ കുറെ സമ്പത്ത് കൊണ്ട് കാറൂൻ അത് കുറെ ചെലന്തി വില കെട്ടി വേറെ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ശദ്ദാദിനെ പോലെയുള്ള ആൾക്കാർ അതേപോലെയുള്ള കുറച്ച് ഹിക്മത്തുള്ള ആൾക്കാർ അവരെന്ത് ചെയ്തിരുന്ന തന്ത്രങ്ങളെ കൊണ്ട് കുറെ തന്ത്രങ്ങൾ ആ തന്ത്രങ്ങളെ കൊണ്ട് എന്താക്കി എന്ന് വെച്ചാൽ കുറെ ചെലന്തി വിലകൾ കെട്ടി അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാറ്റിനെയും ഇല്ലാണ്ടയാക്കി എല്ലാ നാഗരികതകളും ഇപ്പോഴും നാഗരികതകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനു തൊട്ട് മുമ്പ് റഷ്യൻ നാഗരികതയായിരുന്നു, ചെറിയ തോതിൽ റഷ്യയിലായിരുന്നു എല്ലാ ആധിപത്യത്തിന്റെയും തുടക്കം. അതിനു മുമ്പ് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലണ്ടൻ ആയിരുന്നു, അതിനു മുമ്പ് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഫ്രഞ്ച് ആയിരുന്നു, അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും റഷ്യൻ റെവല്യൂഷൻ ആയിരുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നൊന്നുമില്ല, പിന്നൊക്കെ പൂജ്യമാവുകയാണ്. ഇന്ന് ഏതൊരു സാമ്രാജ്യത്വമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്? അവര് ഇതിനു മുമ്പുള്ള സാമ്രാജ്യത്വത്തിന്റെ കോളനിയായിരുന്നു, വെറും കോളനി. ആളുകളെ നാട് കടത്തിയിരുന്ന സ്ഥലം, ബ്രിട്ടനിൽ നിന്ന് നാട് കടത്തിയിരുന്ന അമേരിക്കയിലേക്ക് ആളുകളെ, അതായത് എട്ടങ്ങറാക്കുന്ന ആൾക്കാരെ മുഴുവനും അമേരിക്കയിലേക്ക് നാട് കടത്തും. അമേരിക്കയിലേക്ക് നാടിങ്ങനെ കടത്തിയിട്ട് അവിടെ എല്ലാ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ പാടായപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നി നമ്മക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാന്ന്. അതിൻ്റെ ആ ഒരു സ്വഭാവമാണ് ഇപ്പോഴും കാണിക്കുന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കിയത്, ഒരു പ്രത്യേക സംസ്കാരം. അവിടെ പ്രത്യേക ക്ലബ് ഉണ്ടാക്കി കുറേ. പിന്നെ ഈ ഇതൊക്കെ അതായത് എങ്ങനെയാന്ന് വെച്ചാൽ, അവിടെ ഈ വാപ്പാരം ഇല്ലാത്ത കുറേ മക്കളുണ്ട്. വാപ്പാരെന്ന് പറഞ്ഞാൽ അച്ഛന്മാരില്ലാത്ത ബാസ്റ്റാർഡ്സ് എന്ന് അവരെ പറയാം. അവർ പ്രത്യേക ക്ലബ്ബുകൾ ഉണ്ടാക്കി. ആ ക്ലബ്ബുകൾക്ക് ആൻറ്റി ക്രിസ്റ്റ് എന്ന് പേരിട്ടു, ചില ക്ലബ്ബുകൾക്ക് ബാൻഡ് എന്ന് പേരിട്ടു. ഇതൊക്കെ ഇന്നത്തെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള സാമാന്യ ജനങ്ങൾക്കെതിരായിട്ട് മുടിവെട്ടാൻ തുടങ്ങി. അമേരിക്കയിലുള്ള കുറേ ആൾക്കാർ ഇടുന്നതിനേക്കായും അപ്പുറത്തുള്ള പാൻ്റൊക്കെ നീട്ടി വലിച്ചിങ്ങാണ്ട് ഒന്ന്, ഡിസോർഡർ ഈസ് ദ ഓർഡർ, അവരുടെ സ്ലോഗനം തന്നെ അതാണ്, ഡിസോർഡർ ഈസ് ദ ഓർഡർ. ഡിസോർഡറാണ് അവരുടെ ഓർഡർ. അതായത് ഒരു കാലം അടക്കി വെക്കുക, ഒരു കാലം അങ്ങനെ ഇടുക, ഒരു കാലമ്മ ഷൂ ഇടുക, മറ്റേ കാലമ്മ ചൂടാതിരിക്കുക, ഒന്നുമ സോക്സ് ഇടുക, ഒന്നുമ സോക്സ് ഇടാതിരിക്കുക, ഒരു ഭാഗം ഇഞ്ച് ചെയ്യുക, മറ്റേ ഭാഗം അങ്ങനെ അയച്ചിടുക, ഒരു കൈ ഇങ്ങനെ തിരച്ചേക്കുക, ഒരു കൈ നീട്ടിയേക്കുക. അങ്ങനെ എന്താണോ അവിടെ മനുഷ്യന്മാരുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ്. കാരണം ഒരു വാപ്പല്ലാത്തവരാണ്, എത്തിയും കുട്ടികളാണ്, അവരെ ക്ലബ്ബ് ഏറ്റെടുത്തതാണ്. എന്നിട്ട് പല മോഡലാക്കിയിട്ട് തല കുത്തനാക്കിയിട്ട് അവരുടെ ക്ലബിന്റെ പേര് പിന്നീട് ഉപക്ലബുകൾ ഉണ്ടാക്കി, യുവൾ ഡവൾ എന്നൊക്കെ പറഞ്ഞുണ്ട്. അതാണ് ഇന്ന് നമ്മളെ മക്കളുടെ അവസ്ഥ. അത് നേരം കണ്ട് ചാനലിലൂടെ ഉണ്ട് വന്നിട്ടായി ഏറ്റെടുക്കലാണ് നമ്മുടെ പരിപാടി. കൃത്യമായി പറഞ്ഞാൽ അമേരിക്കൻ ഭാഗത്ത് ഇതുവരെ ജന്മമെടുത്ത വാപ്പയില്ലാത്ത മക്കളുടെ ക്ലബിന്റെ സംസ്കാരമാണ് നമ്മളെ നാട്ടിൽ നടക്കുന്ന സംസ്കാരം. അതിന്റെ വിദ്യാഭ്യാസത്തിലൂടെയും കൾച്ചറിലൂടെയും പഠിച്ചോയാൽ മനസ്സിലാവും. അവർക്ക് സ്പെഷ്യലായിട്ട് ചാനലുകളുണ്ട്, ചാനലുകൾ അവർക്ക് 10-25 ചാനലുകളുണ്ട്. ഏത് ചാനൽ തുറന്നാലും നമ്മളെ വീട്ടിലൊന്നും ടി വി ഇല്ലാതെ ചാനലിട്ട് കാണില്ല. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ അതിൽ കൂട്ടത്തിൽ പഠിക്കാനുള്ളതാണ്. അതായത് 10-25 ചാനലുകളുണ്ട്. ആ ചാനൽ ഏത് തുറന്നാലും ഇങ്ങനെ ഇളകണ കുറേ ആൾക്കാരെ കാണാൻ പറ്റും, കാതിൽ കടുക്കണ കെട്ടിട്ട്. എന്താണോ കുട്ടികൾക്ക് എതിരായിട്ട് വേണ്ടത് ആ രീതിയിൽ ഇളകണ കുറേ ആൾക്കാരെ കാണാൻ പറ്റും. അത് അതേപോലെ പകർത്തലാണെന്ന് നമ്മുടെ മക്കളുടെ ജോലി. അതേപോലെ പകർത്ത, അതേപോലെ ബനിയനൊക്കെ നോക്കുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള എഴുത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കുകൊണ്ടിന്, എത്ര പൊട്ടത്തരങ്ങളെ എഴുതി വെക്കുകയെന്നറിയോ, ഭയങ്കര പൊട്ടത്തരങ്ങൾ. ചിലതിമേ കാണുന്ന ഡെവിൾ, ഈ സാധുവിന് അറിഞ്ഞൂടെ അതിൻ്റെ അർത്ഥം എന്താന്ന്, പിശാചി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഡെവിൾ എന്ന് പറഞ്ഞാൽ. അവ എന്നിട്ട് ഇങ്ങനെ ഇട്ടിങ്ങനെ കൊണ്ടടക്കുകയാണ്, ബേക്കുമലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന വലിയ അക്ഷരത്തിൽ ഡെവിൾ, ചിലതിൽ കാണുന്ന ഈവിൾ, ചിലതിൽ കാണുന്ന മൊണ്ടാഷ്. നമുക്ക് അർത്ഥമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എല്ലാം മൊണ്ടാശ് ഇട്ടിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാക്കുകളുടെ അർത്ഥം എന്നൊന്നും നമ്മൾ ആലോചിക്കണില്ല. വ്യൂ എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ വാക്കുകളാണ്, ഒന്നും പോസിറ്റീവായിട്ട് ഉണ്ടാവില്ല, ഒന്നും പോസിറ്റീവ്. ജസ്റ്റ് ഫോർ ജെൻ എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ ഫാഷൻ ബോർഡുകൾ കാണാം. ഒരാൾ കടുക്കനെ കെട്ട്, വേറെ ബനിയൻ്റെ ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, തലൻ്റെ മുട്ടക്ക് വേറൊരു കളറ്, എന്നിട്ട് ഈ കാലിൻ്റെ ജീൻസിന് വേറൊരു കളർ, ഈ ജീൻസിന് ഇത്, അവിടുത്തെ ആ കൾച്ചർ അതിങ്ങനെ കണ്ട്. അവരെന്താണോ ചവച്ചു തുപ്പിയത് അത് ഏറ്റെടുക്കലാണ് നമ്മുടെ പരിപാടി. പണ്ട് ലണ്ടനിൽ നിന്നൊരു ജമാഅത്ത് വന്നിരുന്നു. ലണ്ടനിൽ നിന്ന് വന്ന ജമാഅത്ത് പറഞ്ഞു, അദ്ദേഹം ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ ആ സംസാരിക്കുന്ന ആൾ ഇസ്ലാമായിട്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇത്തരം ക്ലബ്ബുകളിൽ കുറേ പ്രവർത്തിച്ച ആളാണ്,
ഒരുപാട് സഹിച്ച ആളാണ്. എന്നിട്ട് ഞാനിങ്ങനെ നമ്മളെ നാട്ടിൻ്റെ ഒക്കെ അവസ്ഥകളൊക്കെ ആലോചിച്ചിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് മുസ്ലിങ്ങളുടെ കൂടെ കൂടി എന്നിട്ട് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ അതേമാതിരി നടക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു മുലാഖാത്തിനൊക്കെ പോയപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു പടച്ചോനെ ഇവിടെയുണ്ടോ ആ ക്ലബ്ബ് എന്ന്. അങ്ങനെ ഞാൻ പേര് ചോദിച്ചു നോക്കുമ്പോൾ ഒക്കെ മുസ്ലിം കുട്ടികളാണ്. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് പോയി, ഞങ്ങളെന്നോ ചവച്ചു തുപ്പിയതിന് ഇവർ വീണ്ടും ഇറക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, ഞങ്ങൾ ചവച്ചു തുപ്പിയതിനെ ഇവരിപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇരുട്ടിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നു അങ്ങനെ, കാരണം ഞാൻ മറ്റൊരു ജാതിക്കാരനായതുകൊണ്ട് ഞങ്ങൾ ഇരുട്ടിലത് ചെയ്തിരുന്നു. ഇന്ന് പകൽ വെളിച്ചത്തിൽ കുട്ടികൾ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ്. അപ്പോൾ നമ്മൾ റഹ്മാൻ എന്നാണ് പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ആൾക്കാർക്കും, ഇങ്ങനെ നടക്കുന്നവർക്കും കൊടുക്കും, അങ്ങനെ നടക്കുന്നവർക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും ഭക്ഷണം, എല്ലാവർക്കും കൊടുക്കും എല്ലാം. ഇത് അള്ളാഹുവിന് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തോണ്ടേയിരിക്കും. അതാണ് റഹ്മാൻ. എന്നാൽ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിൽ അനുസരിച്ചവർക്ക് മാത്രം പരലോകത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവൻ, അതാണ് റഹീം. ഈ ലോകത്തിൽ അനുസരിച്ചവർക്ക് മാത്രം എന്താണ് പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. ആ അനുസരിച്ചവർക്ക് എന്തൊക്കെ ഉണ്ടാകും? വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിന്റെ കുറേ ആയത്തുകളാണ്. ഈമാൻ നിർബന്ധമാണ് സഹോദരന്മാരെ, ഈമാൻ നിർബന്ധമാണ്. എന്തിനാണ് ഈമാൻ നിർബന്ധം? അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ ഈമാൻ നിർബന്ധമാണ്. ആമനു ആമിലു സ്വാലിഹാത്തി ഇല്ലല്ലദീന ആമനു ആമിലു സ്വാലിഹാത്തി ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല കുറേ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. തൗബ ചെയ്തവർ ഇല്ലല്ലദീന താബു വഅസ്ലഹു, സ്വയം നന്നായവർ, വബയ്യനു, അത് ബയാൻ ചെയ്യുന്നവർ. ബയാൻ എന്ന് പറഞ്ഞാൽ വെറും നാക്കൊണ്ട് മാത്രമല്ല ബയാനുള്ളത്, ശരീരം ബയാനാണ്, നമ്മുടെ ജീവിതം ബയാനാണ്, ഭാര്യയ്ക്ക് ഭർത്താവ് ബയാനാണ്, മക്കൾക്ക് പിതാവ് ബയാനാണ്. ഈ രീതിയിൽ ബയാൻ നടത്തുന്നവർ അഥവാ ജീവിതത്തെ മാതൃകയാക്കി കൊണ്ട് നടക്കുന്നവർ അവരെ രക്ഷപ്പെടുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇങ്ങനെ നടന്ന ആൾക്കാർക്ക് മാത്രം സ്പെഷ്യലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഗുണത്തെ ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറച്ചും കൂടി അടുത്തേക്ക് ഇരുന്നോളൂ ഇൻഷാല്ലാഹ്. ഇപ്പൊ എന്താ ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം? ഇത് അറിയണവരൊന്ന് ക്ഷമിച്ചിരിക്കട്ടെ ഇൻഷാല്ലാഹ്. നമ്മൾ ആദ്യം ഫാത്തിഹ ചർച്ച തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൂടി അർത്ഥം പറയും. എന്താണ്? ഇനി അളവറ്റ ദയാഭരണം കരുണാവാരിധി ഒന്നുമില്ല, അത് നമുക്ക് പറയാം. മറ്റത് മനസ്സിലാക്കിയതിന്റെ ശേഷം ഈ ലോകത്തിൽ ഗുണം ചെയ്യുന്നവർക്കും ഗുണം ചെയ്യാ അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവനും അതാണ് റഹ്മാൻ. അതേപോലെ തന്നെ ഈ ലോകത്തിൽ അനുസരിച്ചവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ അതാണ് റഹീം. ആ റഹീമിനെ കൊണ്ടും റഹ്മാനെ കൊണ്ടും ഞാൻ തുടങ്ങുന്നു എന്നർത്ഥം. അവന്റെ നാമത്താൽ തുടങ്ങുന്നു എന്നവിടെ അർത്ഥമില്ല. ബിസ്മി, നാമം കൊണ്ട്, നാമത്താൽ. ആരുടെ? ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്താൽ. അർറഹ്മാനു റഹീം, അവൻ റഹ്മാനും റഹീമുമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, അവൻ സർവലോകങ്ങളുടെയും റബ്ബാണ്. എന്തേ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തഹ്മീദ്? തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദു. എന്തുകൊണ്ടാണ് അള്ളാഹുവിന് അൽഹംദു പറയുന്നത്? അതും അൽഹംദു ആണ്, വെറും ഹംദല്ല. അൽഹംദു ദി സ്പെഷ്യലൈസേഷൻ ആണത്, ഒന്നിന്റെ സൂപ്പർലേറ്റീവ് ആണത്. സർവസ്തുതിയും, വേറെ ആർക്കും സ്തുതി ഇല്ല, അള്ളാഹുക്ക് മാത്രമേ സ്തുതിയുള്ളൂ. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അല്ലാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, അവൻ സർവലോകങ്ങളുടെയും റബ്ബാണ്. എങ്ങനെ ഈ സകല ലോകം എന്ന് പറയാ? ലോകം എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ പറയും. നിങ്ങളെന്തെങ്ങനെ കേട്ടിരിക്കുന്നത്? തറാവീഹ് കഴിഞ്ഞ സമയമാണ്. നിങ്ങൾക്ക് ഉറക്കം വരുമല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരും. ഞങ്ങൾ ഈ തറാവീഹിനെ ശേഷം അധികമൊന്നും ഇരിക്കലില്ല. പറയും ഏതൊക്കെയാണ് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഏഴാനാകാശം, പിന്നെ ആറാനാകാശം, അഞ്ചാനാകാശം, ഇതൊക്കെ തന്നെ അല്ലേ എല്ലാ ആകാശങ്ങളും എല്ലാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ലോകത്തിന്റെ ഭാഗങ്ങളെ അറിയിച്ചു തന്നിട്ടുണ്ട്, അറിയിച്ചു തരാത്തതുണ്ട്. അറിയിച്ചു തന്നത് പ്രകാരം, അതിനൊരു ശാസ്ത്രീയപരമായ ഒരു വീക്ഷണം പറഞ്ഞാൽ, ഈ അടുത്തിടങ്ങൾ കണ്ടോന്ന് അറിഞ്ഞൂടാ, പത്രത്തിന്റെ ഫ്രണ്ട് പേജ്, നമ്മൾ പത്രം അധികം നോക്കാറില്ലെങ്കിലും അങ്ങനത്തെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫ്രണ്ട് പേജിൽ ഒരു നക്ഷത്ര വ്യൂഹങ്ങളെ കൊടുത്തിരുന്നു, നിങ്ങൾ കണ്ടിരുന്നോ? ഒരു രണ്ട് മാസം മുമ്പ് അല്ലേ, ഫ്രണ്ട് പേജിൽ തന്നെ അതായിരുന്നു. അതിലേക്കുള്ള ദൂരം എത്രയാണ്?
ഇവിടെ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളുണ്ടോ? ഒന്ന് കൈവയ്ക്കേ. പ്ലസ് ടുവിനാണോ? ഏ കഴിഞ്ഞോ? ബി എസ് സി ഫിസിക്സ് ആണോ? ഡിപ്ലോമ ആണ്, ഫിസിക്സ് ആണ്. മാഷാല്ലാ. ഫിസിക്സിലെ ഇപ്പം ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ്. മാഷാല്ലാ, മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ടോ? ഡോക്ടർ ഹെഡിങ്ടൺ, പിന്നെ ഡോക്ടർ ഗിബൺ. മൂന്നാൾക്കാർ. അതിൽ ഏറ്റവും ടോപ്പ് ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഒരു പുസ്തകം ലോകത്തിലേറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ്. കുറച്ചൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരും കൂടി ഉണ്ടായതുകൊണ്ട് പറയാം. ആ പുസ്തകത്തിൻ്റെ പേരെന്താ? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എന്താണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ലോകത്തിലേറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ്. സമാധാനി സാഹിബ് ഒരിക്കലും പറയുണ്ടായി, ഞങ്ങളിങ്ങനെ ഒരു യാത്രയിൽ ഒന്നിച്ചു പോകുമ്പോൾ, ഞാൻ 7 തവണ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. മൂപ്പര് പറയണം, പിന്നെ നമ്മൾ വായിച്ചാൽ പിന്നെ എന്താവും എന്നുള്ളത് നമ്മൾ വേറെ അറിയണം. ഞാൻ 7 തവണ നോക്കി, അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം 600,000 കിലോമീറ്റർ വേഗതയുള്ള, അദ്ദേഹം പറയുന്നത് 600,000 കിലോമീറ്റർ വേഗതയുള്ള ഒരു ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഒരു ഒരു മിസൈലോ സംഘടിപ്പിച്ചിട്ട് നേരെ ആകാശത്തിന്റെ ലോകത്തേക്ക് പോയാൽ 500 കൊല്ലം പിന്നിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ? ഇല്ല. 500 കൊല്ലം പിന്നിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. അത് 1,200,000 കിലോമീറ്റർ പെർ സെക്കൻഡ് പോണതാണെങ്കിൽ 1,000 കൊല്ലം പിന്നിലേക്ക് പോകാൻ സാധിക്കും. 1,000 കൊല്ലം, കാരണം പ്രകാശത്തിനാകെ വേഗത എത്രയേ ഉള്ളൂ? 1 സെക്കൻഡിൽ 300,000 കിലോമീറ്ററേ ഉള്ളൂ. 600,000 കിലോമീറ്ററിൽ നമ്മൾ പോയാൽ പ്രകാശത്തേക്കാൾ വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ കാലത്തിന് പിമ്പേ നമുക്ക് സഞ്ചരിക്കാം. അത് വേഗത ചുരുക്കിയിട്ട് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കാലത്തിന് മുമ്പേ നമുക്ക് സഞ്ചരിക്കാം. അവിടെ പറഞ്ഞത് 1,800,000 കിലോമീറ്റർ ഉള്ള ഒരു ഹെലികോപ്റ്റർ സംഘടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോയാൽ 1 സെക്കൻഡിൽ 1,800,000 കിലോമീറ്റർ പോയാൽ 1,000 കൊല്ലം അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഒന്നും മനസ്സിലായില്ലല്ലോ. മനസ്സിലാവില്ല. ഇപ്പൊ ഈ അടുത്തിടെ കണ്ടെത്തിയിട്ടുള്ള നക്ഷത്രവ്യൂഹത്തിന്റെ സമയം, ഈ നക്ഷത്രവ്യൂഹത്തിലേക്കുള്ള ദൂരം എത്ര പറഞ്ഞത്? 5 കോടി പ്രകാശവർഷം. എത്രയായിരുന്നു കണക്ക്? 5 കോടി പ്രകാശവർഷം. ഇപ്പൊ കണ്ടെത്തിയ നക്ഷത്രവ്യൂഹത്തിലേക്കുള്ള ദൂരം 5 കോടി പ്രകാശവർഷം. എന്താ ഈ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ, പ്രകാശം 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ്. കണക്ക് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നമ്മളൊക്കെ കണക്കിൽ എല്ലാവരും പിന്നിലാണ്. പക്ഷെ ഇപ്പൊ കണക്കിൽ, ജീവിതത്തിൽ കണക്കിൽ ആരും അത്ര പിന്നിൽ ആകൂല. പഠിക്കുന്ന സമയത്ത് a+b² ടാനും കോസും തീറ്റൊക്കെ പഠിക്കണം എന്നാണ് നമ്മൾ പിന്നിലായത്. ഇപ്പൊ ജീവിതത്തിന്റെ കണക്കിൽ അത്ര പിന്നിലൊന്നുമല്ല, വേറെല്ലാം നമ്മൾ പിന്നിലായി പോയത്. അതായത് 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കും. ഏത് പറയും? നിങ്ങൾ പറയും, മറ്റേ ഉറക്കം വരും. പ്രകാശം 1 സെക്കൻഡില് 300,000 കിലോമീറ്റർ, അതാണ് പ്രകാശത്തിന്റെ വേഗത. 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ. അപ്പൊ 2 സെക്കൻഡിൽ 600,000 കിലോമീറ്റർ. അപ്പൊ 1 മിനിറ്റില് അതേ ഇൻറ്റു 60, ഒരു മണിക്കൂറില് അതേ ഇൻറ്റു വീണ്ടും 60, അത് കഴിഞ്ഞാൽ പിന്നൊരു ദിവസം അതേ ഇൻറ്റു പിന്നെയും 24, അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച അതേ ഇൻറ്റു 7, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം അതേ ഇൻറ്റു 4, അത് കഴിഞ്ഞാൽ പിന്നെ 12 മാസം അതേ ഇൻറ്റു 12. എത്രാണെന്നൊരു പുടുത്തല്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന് എല്ലാ സൂപ്പർ കമ്പ്യൂട്ടറും എറടിക്കുമ്പോ ഓല് പറഞ്ഞൊരു വാക്കാണ് പ്രകാശവർഷം. അതിനെന്ത് പറയും? പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ ജനുവരി 1 ആണെങ്കിൽ, 2009 ജനുവരി 1 ആണെങ്കിൽ, ഈ 2009 ജനുവരി 1 സുബൈക്കാണ്ട് പുറപ്പെട്ട പ്രകാശം 2010 ജനുവരി 1 ആവുമ്പോ എവിടെയാണോ എത്തുക, 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വെച്ചിട്ട്, അതിനാണ് 1 പ്രകാശവർഷം എന്ന് പറയാം. അതിനാണ് എന്തെന്ന് പറയാ? 1 പ്രകാശവർഷം. അങ്ങനത്തെ, നീ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ, അങ്ങനത്തെ 5 കോടി പ്രകാശവർഷം കഴിഞ്ഞാലാണ് ഇപ്പൊ കണ്ടെത്തിയ ഗാലക്സിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ 1 വർഷമല്ല, 5 കോടി വർഷമല്ല, 5 കോടി പ്രകാശവർഷം കഴിയണം. 5 കോടി പ്രകാശവർഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നബിയാക്കിയില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് നുബുവത്ത് തന്നില്ലായിരുന്നുവെങ്കിൽ, ആകാശ ലോകത്തിന്റെ രഹസ്യങ്ങളെ പറ്റി ആലോചിച്ച് മാത്രം എന്റെ ജീവൻ ഞാൻ ഒടുക്കുമായിരുന്നു, അഥവാ എന്റെ ആയുസ് ഞാൻ തീർക്കുമായിരുന്നു. ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ എണ്ണിയിട്ട് ഞാൻ എന്റെ ആയുസ് കളയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് വെക്കാൻ നിങ്ങൾ, നമുക്ക് നേരെ നേരല്ലല്ലോ.
സാധാരണ പറയാറുണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളുടെ അതായത് നമ്മളെ കുട്ടികളുടെ ചിന്താശക്തി വളരാൻ ഇടയ്ക്ക് വാർപ്പിൻ്റെ മേലെ പോയിട്ട് ആകാശത്തേക്ക് മലർത്തി കിടത്തണം എന്നാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നാണ്. നമ്മളതൊന്നും പറയില്ല. നമ്മളാകെ പറയല് നരകുണ്ട്, വടിയുണ്ട്, ദണ്ടുണ്ട് എന്നൊക്കെ പറയണ പാവം കുട്ടിനെ ആകെ പേടിപ്പിക്കും. മദ്രസയിലേക്ക് പോയ ഉസ്താദിൻ്റെ അടുത്ത് പടി, പെരയിലാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്തും പടി. കുട്ടിയാകെ രണ്ട് വടിൻ്റെയും കൂടി നടുവ് കിടന്ന് പയ്യാണ്. ആകെ രണ്ടിൻ്റെയും കൂടി നടുവ് കിടന്ന് പോയ. പണ്ട് മദ്രസയിലൊരു ഉസ്താദ് ഇങ്ങനെ ഭയങ്കര ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. കടലൊന്നാകെ കത്തും, അതേമാതിരി തന്നെ ആകാശം ഒന്നാകെ പൊട്ടി കീറും, പിന്നെ ഈ ഭൂമി ഒന്നാകെ പിളരും, അങ്ങനെ ആകാശങ്ങളെ മുഴുവൻ ചുരുട്ടിപ്പിടിക്കും. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കര ജലാലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുട്ടികൾ ഇങ്ങനെ നോക്കിക്കുക. അപ്പം എന്നിട്ട് അവസാനം ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പേടിയാവുണ്ടോയെന്ന് ചോദിച്ചു. അതിലൊരു കുട്ടി എഞ്ചിന്താണ്ട് ചോദിച്ചു, ഉസ്താദെ അന്ന് മദ്രസ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഉസ്താദെ അന്ന് മദ്രസ ഉണ്ടാവുമോ? അതിൻ്റെ അർത്ഥം എന്താ? ഖിയാമത്ത് നാൾ ഉണ്ടായാലും വേണ്ടിയില്ല, എന്തുണ്ടാവരുത്? മദ്രസ ഉണ്ടാവരുത്. സഹോദരന്മാരെ, നമ്മളെ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയാതെ പോയി. അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യം നമ്മളോട് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും നമുക്ക് മറ്റുള്ളവരോട് കരുണയില്ല. നമ്മൾ എം എസ് സി അപ്ലൈഡ് സൈക്കോളജി പഠിക്കുന്ന സമയത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ആകെ 64 സീറ്റ് ഉള്ളതിൽ 54 ആൾക്കാരും പള്ളിയിലച്ചന്മാര്, 54 ആൾക്കാരും എന്ത്, പള്ളിയിലച്ചന്മാര്. ഞാനിങ്ങനെ ചെന്നപ്പോൾ ഞാനൊരാൾ മാത്രമുണ്ട് മുസ്ലിമായിട്ട്. നമ്മൾ പി വി ഡി വ്യാസായതുകൊണ്ട് ഞാനിങ്ങനെ അടുത്ത് ചെന്നിരുന്നു ഒരു പള്ളിയിലച്ചൻ്റെ. അപ്പം എന്നോട് ചോദിച്ചു, അഴിയേ ഫാദർ എന്ന് വെച്ച്, മനസ്സിലായോ നിങ്ങൾ ഫാദറാണെന്ന്. കാരണം മൂപ്പർക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ മുസ്ലിമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നെ മുസ്ലിം ഫാദർ എന്ന് പോലും വിളിച്ചില്ല. ഞാൻ മാത്രമേ ആ ബാച്ചിൽ ഒരു മുസ്ലിം ഉണ്ടായിട്ടുള്ളായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ അവരായിരുന്നു. അപ്പം ഞാൻ അവരോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അവരവരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി അഥവാ അവരുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് സ്കൂളിലുള്ള ആയമാർക്കും മറ്റുള്ളവർക്കും ക്ലാസ് എടുക്കാൻ വേണ്ടി പള്ളിയിലച്ചത് പഠിക്കാൻ പോവാണ്. അവർ പറഞ്ഞ മാതിരി എല്ലാതാ കൗമ നടക്കൂല. അത് കുഞ്ഞാടേ, തള്ളാടേ, വെല്ലിയാടേ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാം വിളിക്കും. അതേമാതിരി അവർ ചെയ്യും ചെയ്യും. നമ്മളെ സുന്നത്തൊക്കെ അവരടിച്ചു മാറ്റി. നമ്മളെ സുന്നത്തൊക്കെ എന്താക്കി? നമ്മക്ക് എന്നിട്ട് ഭയങ്കര വടിയും ദണ്ടും ഒന്നാകെ ഉമ്മ പൈപ്പ്, കുട്ടി പൈപ്പ് ഉറക്കാൻ പോയാൽ അവിടെ തേക്ക് വീണ് അവിടെ ഇട്ട് 4 അടി. അതാണ് കുട്ടിനോടുള്ള ആകെയുള്ള സ്നേഹം. മുറ്റത്തിലൂടെ ഓടുന്ന സമയത്ത് അവിടെ ഇട്ടിട്ട് പിന്നെയും 4 അടി. അവിടെയാണ് ബലാല എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 അടിയും കൂടി. അതാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ കരുണാവാനാണ്. അതോടൊപ്പം ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ മുഴുവൻ റബ്ബാണ്. റബ്ബ്, റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ നാമാവശേഷമാകുന്നത് വരെ ഓരോ അംശാണുക്കളിലുമുള്ള പരിരക്ഷയാണ്. അതാണ് റബ്ബ്. ഒരു മലയാളത്തിൽ പറഞ്ഞാൽ തർബിയത ശൈഅൻ ഫശൈഅൻ ഇലാ കമാലിഹി, അങ്ങനെ നീണ്ടു പോവാണ് അതിൻ്റെ വ്യാഖ്യാനം. ഒരു വസ്തുവിനെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച സമയം മുതൽ അതിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അതിൻ്റെ നാമാവശേഷം സംഭവിക്കുന്നത് ചിലപ്പോൾ 50,000 കോടി കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. എത്ര കൊല്ലം? 50,000 കോടി കൊല്ലം. കാരണം അതിനോട് കൂനി തുറാവാകാൻ പറഞ്ഞ് അപ്പം അത് മണ്ണായി, പിന്നെ അത് അങ്ങനായി, ഇങ്ങനായി, അങ്ങനെ അവസാനം അതാണ്ട് ഇല്ലാണ്ടാവുമല്ലോ, സംപൂജ്യമാവുമല്ലോ. ആ സമയം വരെ അതിനെ സംരക്ഷിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. അതിൻ്റെ അംശങ്ങൾ തുടങ്ങിയിട്ട് ചിലപ്പോൾ 50,000 കൊല്ലം ബാക്ക് ഇങ്ങോട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കല്ലിന് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കാൻ തന്നെ അത് ആദ്യം ഒരു പൂഴിയായിരുന്നു, അതിപ്പോൾ പിന്നെ അള്ളി പിടിച്ച് അങ്ങനെ കല്ലാവുന്നതാണ്. ആ കല്ല് അന്നത്തെ ആ പൂഴി തുടങ്ങിയ മുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് കൊടുക്കാൻ തുടങ്ങിയതാണ് സംരക്ഷണം. പിന്നെ അതിനെ എന്താക്കണം, പിന്നീട് അതിനെ എന്താക്കണം, 50,000 കൊല്ലം എന്താ കഴിഞ്ഞാൽ എന്താക്കണം, ഇത് അല്ലാഹുക്ക് ഇന്നറിയാം. ഇന്ന് അല്ലാഹുക്കറിയാം. കാരണം പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രാതിഭാസികതകളെയും ഓരോ അംശുവിലും തുടങ്ങിയത് അള്ളാഹുവാണ്. അതിനെവിടെ കൊണ്ടെത്തിക്കണമെന്ന് തീരുമാനിക്കുന്നവനും അള്ളാഹുവാണ്. ആ ഒരു അവസ്ഥക്കനുസരിച്ചിട്ട് നമ്മുടെ മക്കളുടെ കാര്യം എന്താകും അത് അള്ളാഹുക്കേ അറിയുള്ളൂ. നമ്മുടെ കാര്യം എന്താകും അള്ളാഹുക്കേ അറിയുള്ളൂ. നമ്മുടെ കച്ചവടം കൊണ്ട് വിജയിക്കോ വിജയിക്കൂല അത് അള്ളാഹുക്കേ അറിയുള്ളൂ. നമ്മുടെ വാഹനം കൊണ്ട് നന്മ സംഭവിക്കോ അതോ വഴിയിൽ വെച്ച് ആക്സിഡന്റ് ആവോ അത് അള്ളാഹുക്കറിയാം. ചിലപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് അള്ളാഹു നന്മയെ പുറപ്പെടുവിക്കും, ചിലപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് അള്ളാഹു തിന്മയെ പുറപ്പെടുവിക്കും. നമുക്ക് നന്മയെന്ന് തോന്നുന്നത് പിന്നെ തിന്മയായി വരും, നമുക്ക് തിന്മയെന്ന് തോന്നുന്നത് പിന്നീട് നന്മയായി വരും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാത്രം കണക്കുകളാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കരങ്ങളിലുള്ളതിനെ പിമ്പിലുള്ളതിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് മുമ്പേ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അവന് പിമ്പേ നടന്നിരുന്ന കാര്യങ്ങൾ ഇത് മുഴുവനും ഇപ്പറിയുന്നവനാണ്. അന്നല്ല അറിയാം, കഴിഞ്ഞു പോയതിനെ മറക്കൂല.
കഴിഞ്ഞു പോയതും അള്ളാന്റെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞു പോയതല്ല. അള്ളാഹു ത്രികാലജ്ഞനാണ്, അഥവാ മൂന്ന് കാലത്തെയും ഒന്നിച്ചു കൂട്ടിയവനാണ്. അള്ളാഹ്ക്ക് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന സംഭവമില്ല. അള്ളാഹ്ക്ക് ആകെ ഒരൊറ്റ കാലമുള്ളൂ, ഒക്കെ ഇന്നാണ്. എല്ലാം എന്താണ്? ഇന്ന്. ചില സ്ഥലങ്ങളിൽ കാലമില്ല, കാലമില്ലാത്ത ലോകങ്ങളുണ്ട്. കാലമില്ലാത്ത ലോകം എങ്ങനെ? ടൈമില്ലാത്ത ലോകം. എന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി? ഏതാണ്ടൊരു കണക്കറിഞ്ഞാൽ മതി. ഏ ആ 2009 ജനിച്ച കണക്ക് എന്നവര് പറഞ്ഞത്. അതിന് 33 ഉണ്ട് കീച്ചാല്. ഏതാണ്ട് 2000 കൊല്ലായി. എങ്ങോട്ട് പോയിട്ട്? ആകാശലോകത്തിലേക്ക് പോയത്. ഏതാണ്ട് ചരിത്രത്തിന്റെ വ്യാഖ്യാന പ്രകാരം എത്രാമത്തെ വയസ്സിലാണ് പോയത്? കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്രാമത്തെ വയസ്സിലാണ് പോയത്? 33 വയസ്സ്. 40 എന്ന് പറഞ്ഞിട്ട് 45 എന്ന് പറഞ്ഞിട്ട് ഏതായാലും നമുക്ക് അസലിയായ രൂപത്തിൽ ഒരു 33 എടുക്കാം. അങ്ങനെ 33 വയസ്സിൽ പോയി. ഇനി തിരിച്ചു വരുമോ വരൂലേ? വരുമോ വരൂലേ? ഉറപ്പല്ലേ? ആള് മരിച്ചു പോയിട്ടുണ്ടോ? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു പോയോ? ഒഫാത്തായോ? ഇല്ല. എങ്ങട്ടാ പോയത്? വിശുദ്ധ ഖുർആനാണ് അല്ലാഹ് പറയുന്നത്. ആകാശലോകത്തിലേക്ക് ഉയർത്തി, ആകാശലോകത്തിലേക്ക് ഉയർത്തി. എത്ര കൊല്ലായി പോയിട്ട്? 2000. ഇനി ചിലപ്പോ അടുത്ത കൊല്ലം വരുന്നു വെക്ക. ഒരു ഉദാഹരണത്തിന്, എത്ര വയസ്സാവും അപ്പോ? 2034 അല്ലേ? എത്ര വയസ്സാവും? എത്ര വയസ്സാവും? ആവോ? വരുമ്പോ എത്ര വയസ്സ്? വരുമ്പോ എത്ര വയസ്സ്? 33. പോയത് ഏത് വയസ്സിലാണോ അതേ വയസ്സിൽ തന്നെ തിരിച്ചു വരിക. അപ്പൊ ഈ 2000 2500 എവിടെ ആയിരുന്നു? എവിടെ ആയിരുന്നു? എവിടെ ആയിരുന്നു? കാലമില്ലാത്തൊരു ലോകത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കൊണ്ടുപോയി. എന്തില്ലാത്ത ലോകത്തിലേക്ക്? കാലമില്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുപോയി. ഈ കാലമില്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് അവിടെ 2000 കഴിയൂല, അതേ അവസ്ഥയിൽ തന്നെ നിൽക്കും. കാലം ഇവിടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കാലത്തെ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് ഒരു സൃഷ്ടിയുടെ തുടക്കം, അതിന്റെ ഒടുക്കം, അതിന്റെ നടു, ഇതൊക്കെ കണക്കാക്കാനാ കാലം. അള്ളാഹ്ക്ക് കാലത്തിന്റെ ആവശ്യമില്ല. കാലം ഉണ്ടാവുമ്പോഴല്ലേ ഒന്നിന്റെ തുടക്കം. ഈ പേന ഉണ്ടാക്കാൻ ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവും. ഇതിപ്പോ മഷി കഴിഞ്ഞൊരു കാലാണ്, അത് വേറൊരു കാലമാണ്. ഇനി ഇത് എവിടെയെങ്കിലും വീണ്ട ആകെ മണ്ണായി പോകും, അത് വേറൊരു കാലമാണ്. ഇത് ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക, അതിന്റെ മധ്യഭാഗം, അതിന്റെ അവസാനം, ഇതൊരു കാലമാണ്. പക്ഷെ ഈ പേന ആകാശ ലോകത്തിലേക്ക്, കാലമില്ലാത്ത ലോകത്തിലേക്ക് പോയാൽ ഇതൊരിക്കലും നശിക്കൂല. ഇതാണ് സ്വർഗീയമായ ലോകം. സ്വർഗത്തിൽ വയസ്സ് കൂടൂല. സ്വർഗത്തിൽ എന്നാ എത്ര വയസ്സ്? എത്ര വയസ്സ്? 33. അത് ഒന്നാമത്തെ വയസ്സെന്നാണ് തുടങ്ങിയത്? 33 ആണോ? ഒന്നും വന്ന് തുടങ്ങി 33 കൊല്ലം കഴിഞ്ഞാൽ അവിടെ അങ്ങനെ മുരടിച്ച് നിൽക്കുകയാണോ? അല്ല, തുടക്കവും 33, പിന്നെ അതിന് അവസാനേ ഇല്ല, എന്നും 33. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, അത്ഭുതകരമാണ്. ചിലപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല അതേ കാലത്ത് എങ്ങനെ കൊണ്ടുവരും? അള്ളാഹുക്ക് ഭൂമിയിൽ ഇത് ചെയ്യാം. അള്ളാഹു കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ നടത്തുന്നവനാണ്, കാര്യങ്ങൾ ഇല്ലാതെയും കാര്യങ്ങൾ നടത്തുന്നവനാണ്, കാര്യത്തിനെതിരായും കാര്യങ്ങൾ നടത്തുന്നതാണ്. അതിലെ നമുക്ക് വിശ്വസിക്കാൻ തീരെ പറ്റാത്തൊരു കാര്യം കാര്യങ്ങൾക്കെതിരായി കാര്യം നടക്കുമ്പോഴാണ്. അതായത് ഇവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരായി ഉള്ള കാര്യമാണ് നടത്തും. ഇപ്പൊ ഇവിടെ സമയങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നത് അള്ളാഹുവിന്റെ നിർബന്ധമാണ്, അള്ളാഹു നിർബന്ധമാക്കി വെച്ചതാണ്. പക്ഷേ അസ്ഹാബുൽ കൗഫിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു ആ ലോകത്തിനെ, അവർക്ക് വേണ്ടി മാത്രം. ഉറങ്ങി 309 ഗുഹയിൽ കിടന്നിട്ട് അവരുടെ മീശ വളർന്നില്ല, അവരുടെ താടി വളർന്നില്ല, അവരുടെ നഖം വളർന്നില്ല, അവർക്ക് ഒരു രൂപവ്യത്യാസവും വന്നില്ല. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതാല കാലമില്ലാത്ത ചുറ്റുപാടിനെ അവരിലേക്ക് കൊണ്ടുവന്നു, ബാക്കിയുള്ളവർക്കൊക്കെ കാലമായി. ഏതുപോലെ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തീയ തണുപ്പും രക്ഷയുമായി, മറ്റുള്ളവർക്കൊക്കെ ചൂടായി. മറ്റുള്ളവർക്കൊക്കെ എന്തായി? ചൂടായി. ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീറാജിന്റെ രാത്രി, ഇസ്രായിലിന്റെ രാത്രിയിൽ ഇസ്രാവും മീറാജും സംഭവിച്ചപ്പോ ഇസ്രായേൽ ആദ്യം പോയത് മക്കത്തുനിന്ന് എങ്ങോട്ട്? എങ്ങോട്ട്? ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എന്നിട്ട് അവിടെ ഒരു സംഭവം പറഞ്ഞു, സഹീഹായ ഹദീസാണ്, അവിടെ എല്ലാ നബിമാർക്കും ഇമാമായി നിസ്കരിച്ചു. ആണോ അല്ലേ? എല്ലാ നബിമാർക്കും എന്തായി? അതെങ്ങനെയാ നിസ്കരിക്കുക? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോയിട്ട് കാലത്രായി. അള്ളാഹു സുബ്ഹാനഹു വതാല കാലത്തെ പിന്നെയും എന്താക്കി? കാലത്തെ എന്താക്കി? ഒന്നാക്കി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം അതേ കാലത്തെ തിരിച്ചു വിളിച്ചിട്ട് ഒറ്റേ കാലമാക്കി. അള്ളാഹ്ക്ക് എല്ലാം നടക്കും. അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വിശുദ്ധ ഖുർആനാണ്. ഇതേമാതിരി ഒരു നബിയെ 100
നൂറ് കൊല്ലം എന്താക്കി, ഒരേ കടത്തം കടത്തിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണർത്തി. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാറ്റിനും കഴിവുള്ളവനാ. ഇതൊക്കെ ഖുർആനാണ്. നമുക്കൊന്ന് തോന്നിപ്പോകും, ദൈലം കിതാബൊക്കെ വായിക്കുമ്പോ പഠിച്ചവനെ ഇതെവിടാ പറഞ്ഞിട്ടുള്ളത്, ഇതെന്താ ഇങ്ങനെ പറഞ്ഞത്. ആ ദൈലം കിതാബിലുള്ളതിനേക്കാളൊക്കെ ആയിരം ഇരട്ടി അത്ഭുതമുള്ളതാണ് ഏതിലുള്ളത്, ഏതിലുള്ളത്? ഖുർആനിലുള്ളത്. ഖുർആൻ ഒരു തലക്കന്ന് അങ്ങനെ വായിച്ചു തുടങ്ങിയാല് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആൻ വെച്ചിട്ട് ചിന്തിക്കാൻ നമുക്ക് ഒരിക്കലും ദൗർഭാഗ്യം തരാതിരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ ചിന്തിച്ച കുറച്ചാൾക്കാരൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അഡ്രസ്സ് പോലും ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതാല ആ ലോകത്തിനെ തിരിച്ചു വിളിച്ചു, തിരിച്ചു വിളിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതാണ് ലോകം. ലോകം അള്ളാഹു കാലമില്ലാത്ത ലോകം, കാലമുള്ള ലോകം. കാലമില്ലാത്ത ലോകത്തിനെ നമുക്ക് വല്ലാണ്ട് പരിചയപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ചില മിന്നലാട്ടം പോലെ കാണിച്ചു തന്നു. ഒന്നാം ആകാശത്തിന് ചുവട്ടെ ചിലപ്പോൾ കാലമുണ്ടാകാം, രണ്ടാമത്തെ ആകാശത്തിൽ ചിലപ്പോൾ കാലമുണ്ടോ അള്ളാഹു ആലം. അതിന് ഉലമാക്കൽ ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംറ്, ആലമുൽ മിസാൽ, മലഉൽ ആലാ, ആലമുൽ അർവാഹ് എന്നൊക്കെ പല പേരുകളും വിളിച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോ മടക്കുകളായി പറഞ്ഞിട്ടുണ്ട്. ഏഴ് ആകാശങ്ങളുടെയും പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലാണ് ഈ പറയുന്ന അത്ഭുതങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. എന്ത്, ഈ അടുത്തിടെ മനുഷ്യൻ ഇങ്ങനെ നോക്കിയിട്ടുള്ള അതിലൂടെ 5 കോടി പ്രകാശ വർഷം കഴിഞ്ഞാൽ, 5 കോടി കൊല്ലം കഴിഞ്ഞാലല്ല, 5 കോടി പ്രകാശ വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ ഗാലക്സിയിൽ എത്താൻ കഴിയൂ എന്നതാണ് ആധുനികം പറയുന്നത്. മനുഷ്യന്മാരിങ്ങനെ നോക്കിയിട്ട് ഓരോ അസംപ്ഷനാണ്. അതൊക്കെ പിന്നെ കൂടുക എന്നല്ലാതെ പിന്നെ കുറച്ചിലുണ്ടാകലില്ല. ആ ശാസ്ത്രത്തിന് അങ്ങനാണ്, കുറയൂല ഒരിക്കലും അവരുടെ അളവുകൾ. അല്ലേ, ആദ്യം പറഞ്ഞത് ഈ ഭൂമിയേക്കാൾ പഴയ സയൻസ് ഗ്രന്ഥത്തിന്റെ തുടക്കം ഇൻവെൻഷൻസ് എന്നാണ് ഇതിന് പറയാ. അതിലിങ്ങനെ പറയുന്നുണ്ട്, ആദ്യം ഈ ഭൂമിയേക്കാൾ 10 ഇരട്ടി വലുപ്പമാണ് സൂര്യൻ എന്നതായിരുന്നു വിശ്വാസം. എത്ര ഇരട്ടി? 10 ഇരട്ടി. അതങ്ങനെ പിന്നെ അങ്ങനെ ഗലീലിയോന്റെ ഒക്കെ കാലം വന്ന സമയത്ത് പിന്നെ അത് 25 ഇരട്ടിയാക്കി, അതങ്ങനെ 50 ഇരട്ടിയാക്കി. ഇപ്പോൾ എവിടെ നിൽക്കണെന്നറിയോ? 13.5 ലക്ഷം ഇരട്ടി വലുപ്പം. എത്ര? ഈ ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലുപ്പം. ഇനിയും ചിലപ്പം കൂടും, കാരണം അങ്ങോട്ട് ആർക്കും പോകാൻ കഴിയില്ലല്ലോ. സൂര്യനിലേക്ക്, ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും തന്നെ പോയിട്ടുണ്ടോ എന്ന് അവർക്ക് അമ്മ തന്നെ തർക്കമാണ്. പിന്നെ മനുഷ്യനാണ്ട് പോയിട്ട് എന്തെങ്കിലും ഒരു പേട കിറക്കുമ്പോൾ തന്നെ പറയൽ കീഴടക്കി എന്നുമാണ്. എന്താ പറയാ? കീഴടക്കി. എവറസ്റ്റ് കൊടുമുടി എടങ്ങറായിട്ട് കേറും 3 ദിവസം വെച്ചിട്ട്, എന്നിട്ട് ഇങ്ങനെ കെതച്ചതിന്റെ മേലെ കയറിയിട്ട് പറയും കൊടുമുടി കീഴടക്കി. എന്താണ് ഈ പള്ളിക്ക് ഇപ്പൊ എത്ര നിലാണ്? എത്ര അല്ലേ? 4 അല്ലേ? നമ്മളിങ്ങനെ ഈ കോണിമക്കൂടി അടങ്ങറായി കയറി 4-ാമത്തെ നിലന്റെ മച്ചിപ്പുറത്ത് കയറിയിട്ട് ഞാൻ പറയാണ് എന്ത്, ആ ഞാനിപ്പോ ഈ പള്ളി കീഴടക്കി എന്ന് പറഞ്ഞ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ എന്തായിരിക്കും ചെയ്യാ? മനസ്സിലായ? പള്ളിന്റെ മേലെ കയറി എന്ന് പറയാനൊരു മടി, അത്രേ ഉള്ളൂ ശാസ്ത്രം. ഈ അടുത്തിടെ നിങ്ങൾ വിവരം അറിഞ്ഞോന്നാവ പ്ലൂട്ടോനെ പുറത്താക്കി. നിങ്ങൾ വിവരം അറിഞ്ഞിരുന്നല്ലോ അല്ലേ? പ്ലൂട്ടോനെ എവിടെ ഇരുന്ന് പുറത്താക്കി? നാസയുടെ റൂമിൽ ഇരുന്ന് പുറത്താക്കി. എവിടെ ഇരുന്നിട്ടാ പുറത്താക്കിയത്? നാസയുടെ റൂമിൽ ഇരുന്നിട്ട് പുറത്താക്കി. പോലെ സ്റ്റുഡന്റ് ആയിരുന്നു പ്ലൂട്ടോ കുറച്ച കാലം പുറത്താക്കാനേ. എന്നിട്ട് പാവം പ്ലൂട്ടോ ഇപ്പൊ നാസ പറഞ്ഞതിന് ശേഷം വേറൊരു സ്ഥലത്ത് കൂടെ പോണത്. നിങ്ങൾ ഇവർ അറിഞ്ഞിട്ടില്ല നാസ ഇങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ പുറത്താക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ ഒന്നും പോകാൻ പറ്റൂല, അതുകൊണ്ട് അങ്ങനെയാണ് പോണത്. പ്ലൂട്ടോ പഴയ സ്ഥലത്ത് കൂടെ തന്നെ ഒരു വിവരവും അറിയാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നാസ ഉണ്ടെന്നും അവർക്ക് അറിയൂല, ഇങ്ങനെ മനുഷ്യന്മാരുണ്ടെന്നും പ്ലൂട്ടോനെ അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല വകുല്ലുഹും ഫീ ഫലകി യസ്ബഹൂൻ, അല്ലാഹ് കൽപ്പിച്ചതാണ് എല്ലാത്തിനെയും നീന്തി തുടിക്കാൻ. ആ നീന്തി തുടിക്കൽ അങ്ങനെ നീന്തി തുടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ നാസുള്ളതും ആൾക്കാരുള്ളതൊന്നും അറിഞ്ഞില്ല. ഇവരിങ്ങനെ വൃത്തം വരച്ചുകൊണ്ട് പ്ലൂട്ടോ സത്യത്തിൽ എന്തുണ്ടായതെന്ന് അറിയോ? 100 ആണ്ടുകളായി ഞങ്ങൾ പറഞ്ഞിരുന്നത് അബദ്ധമായിരുന്നു എന്ന് പറയാൻ ശാസ്ത്രത്തിനൊരു മടി. 100 ആണ്ടുകളായി ഞങ്ങൾ പറഞ്ഞിരുന്നത് പ്ലൂട്ടോ ഇതിൻ്റെ ഉള്ളിൽ പെട്ടതാണ് എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അത് ഇതിൻ്റെ ഉള്ളിൽ പെട്ടതല്ല, അതുകൊണ്ട് തൽക്കാലം ഇനി എത്രയേ ഉള്ളൂ, 9 എന്നുള്ള നമുക്ക് 8 ആയി പറയാം എന്ന് പറഞ്ഞ സാധനം അവർ കൂളായിട്ട് നാസന്റെ AC റൂമിൽ ഇരുന്നുകൊണ്ട് അതിനാണ് പുറത്താക്കി. മനുഷ്യൻ എന്ത് ചെയ്താലും അഹങ്കാരിയാണ്, അഹങ്കാരിയാണ്. അപ്പൊ ലോകത്ത് അറിഞ്ഞുകൂടാ, ലോകത്തിന്റെ വിസ്തൃതി അറിഞ്ഞുകൂടാ. ഡോക്ടർ ഹെഡിങ്ടൺ പറയുന്നുണ്ട് ഒരു ഗാലക്സിയുടെ നക്ഷത്രത്തെ എണ്ണാൻ. ഞാൻ ആലം പറയുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതായത് ഒരു ഗാലക്സിയിലെ നക്ഷത്രത്തെ എണ്ണാൻ ഏറ്റവും ചുരുങ്ങിയത് 69,000 കൊല്ലം എടുക്കുന്നതാണ്. എത്ര? 69,000 കൊല്ലം.
അറുപത്തൊമ്പതിനായിരം കൊല്ലം തന്നെ അറുപത്തൊമ്പതിനായിരം നക്ഷത്രം എന്നല്ല അതിന്റെ അർത്ഥം. അറുപത്തൊമ്പതിനായിരം കൊല്ലം പെർ സെക്കൻഡ് വൺ നോൺ സ്റ്റോപ്പ് കൗണ്ടിങ്. മൂപ്പര് രണ്ട് കണ്ടീഷനാണ് വെക്കുന്നത്, ഒരു സെക്കൻഡിൽ ഒന്ന് വീതം എണ്ണണം, അത് നോൺ സ്റ്റോപ്പ് കൗണ്ടിങ്. ഇടയ്ക്ക് ചായ കുടിക്കാനും പോകാൻ പാടില്ല, മരിക്കാനും പോകാൻ പാടില്ല. അറുപത്തൊമ്പതിനായിരം കൊല്ലം ഇരുന്ന് അങ്ങനെ എണ്ണണം. ചായ കുടിക്കാനും പോകാൻ പാടില്ല, മരിക്കാനും പോ, അറുപത്തൊമ്പതിനായിരം കൊല്ലം എന്ത് ചെയ്യണം, ഇരുന്നെണ്ണണം. എന്നിട്ട് ഡോക്ടർ ഹെഡിങ്ടൺ തന്നെ അതിനെ ക്രോസ് ചെയ്യണം. അങ്ങനെ അറുപത്തൊമ്പതിനായിരം കൊല്ലം കൊണ്ട് എണ്ണി തീർത്താൽ വീണ്ടും അറുപത്തൊമ്പതിനായിരം കൊല്ലത്തേക്കുള്ള നക്ഷത്രങ്ങൾ പുതിയതായി അതേ ഗാലക്സിയിൽ ജനിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, തീർച്ചയായും ഞാനല്ലയോ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ ഞാൻ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറയാണ്. അതിന് നമുക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ പണ്ട് ഒരു 20 കൊല്ലം മുമ്പേ, ഒരു 25 കൊല്ലം മുമ്പേ ഉള്ള സിലബസിൽ, ഫിസിക്സിൽ സൂര്യൻ ചലിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിശ്വാസം. പഴമക്കാർക്ക് അറിയാം സൂര്യൻ ചലിക്കുന്നില്ല എന്ന്. ഈ ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗലീലിയോനെ പിടിച്ച് കെട്ടിട്ടിട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ച ലോകമാണിത്. ഗലീലിയോ പറഞ്ഞു ഈ ഭൂമി കറങ്ങുന്നുണ്ട് കാരണം. അയല് പാതിരിമാരൊക്കെ പാടെ കൊണ്ടുപോയിട്ട് ചർച്ചിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഗലീലിയോ എഴുതി വെക്കുന്നുണ്ട്, ഒരുപാട് അടിച്ച് പറ ഭൂമി കറങ്ങുന്നുണ്ടോ. അപ്പൊ ഓല വിശ്വാസ പ്രകാരം കറങ്ങണില്ല, അയക്കൊണ്ട് കൊണ്ടുവരാണ്. ഗലീലിയോ പറഞ്ഞ് ഇല്ല കറങ്ങണില്ലയോ എന്ന് പറഞ്ഞു. കാരണം എന്താ, അടി കൊള്ളാൻ വയ്യായിട്ട് പറഞ്ഞ് കറങ്ങണില്ല. അങ്ങനെ ചർച്ചിന്റെ പടവുകൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഗലീലിയോ വിളിച്ചു പറഞ്ഞു, ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കൊന്നാലും ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ ഭൂമി കറങ്ങുന്നുണ്ട്, ഈ ഭൂമി എന്തുണ്ട്, കറങ്ങുന്നുണ്ട്. പലരുടേതും തെറ്റും, വിശുദ്ധ ഖുർആന്റേത് തെറ്റൂല. വിശുദ്ധ ഖുർആന്റേത് എന്താവൂല, തെറ്റൂല. ചില ആൾക്കാർ ഖുർആൻ അനുസരിച്ചിട്ട് ശാസ്ത്രത്തെ ശാസ്ത്രം പറഞ്ഞ അരിയാണോ ഖുർആൻ എന്നൊക്കെ നോക്കും. ശാസ്ത്രം എന്നും മാറ്റുന്ന ആൾക്കാരാണ്. മാറ്റുന്ന സാധനം ഖുർആനുമായിട്ട് ഒരിക്കലും തട്ടിച്ചു നോക്കരുത്. നമ്മള് ഖുർആൻ തെറ്റൂല, അത് തെറ്റാതെ അങ്ങനെ നിൽക്കണതാണ്. ഇപ്പൊ അങ്ങനെ കറങ്ങുന്നുണ്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ആ ശാസ്ത്രം അന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് പറയും. കുറച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം അത് മാറ്റി പറയും. കാരണം മനുഷ്യന്റെ ജൽപ്പനങ്ങളും സിദ്ധാന്തവുമാണ് ശാസ്ത്രം. ഈ പെയ്യുന്ന മഴയെ നിർത്താൻ ശാസ്ത്രത്തിന് സാധ്യല്ല. ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ എത്ര തുള്ളിയുണ്ടെന്ന് കണക്കാക്കാൻ ഒരു അൽക്കോമീറ്ററും ഈ ശാസ്ത്രത്തിന്റെ കയ്യിലില്ല. ഇതെവിടെയായിരുന്നു നീരാവിയായി കിടന്നിരുന്നത്, കടലിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏത് ഭാഗമായിരുന്നു സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയാൻ സാധ്യമല്ല. കല്ലുമഴ പെയ്താൽ തടുക്കാൻ കഴിയില്ല, മഞ്ഞു മഴ പെയ്താൽ തടുക്കാൻ കഴിയൂല, കളർ മഴ പെയ്താൽ തടുക്കാൻ കഴിയൂല, ഒന്നിനും കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, ഏ മനുഷ്യ നിന്റെ കയ്യിലുള്ള 1400 കൊല്ലം മുമ്പ് ചോദിച്ചു, അതിനു മുമ്പേ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചു, നിന്റെ കയ്യിൽ ഒരു പലഹാരം അല്ലെങ്കിൽ ഒരു ഭക്ഷണം, അതിൽ നിന്ന് ഒരല്പം ഒരീച്ച എടുത്തുകൊണ്ടാണ്ട് പാറിപ്പോയാൽ അതിനെ തിരിച്ചു പിടിക്കാൻ നിനക്ക് സാധിക്കുമോ? വിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തോളം ഒക്കെ വലുതായില്ല, ഒരു ഈച്ചന്റെ കാര്യമല്ല പഠിച്ചവനെ ഈ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ചാൽ ശാസ്ത്രം ഇങ്ങനെ ഈച്ചന്റെ പിന്നാലെ പോയാന്നല്ലാതെ സാധനത്തിന് കിട്ടൂല. എടങ്ങറായിട്ട് കയറി നിൽക്കും. പക്ഷെ ശാസ്ത്രം വേണ്ടേ? ശാസ്ത്രം വേണം. അത് എന്തിനാന്നറിയോ? നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ ശാസ്ത്രത്തിന് ആവശ്യമുണ്ട്. കാരണം ലോകത്തിൽ ഒന്നാകെ ദീന നടപ്പിലാക്കണം, അതിന് നമുക്ക് പെട്ടെന്ന് ഓരോ രാഷ്ട്രത്തിൽ എത്തേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഫ്ലൈറ്റ് കണ്ടെത്തിക്കോട്ടെ, അതിന്റെ സൂപ്പർ ജെറ്റ് ഒക്കെ കണ്ടെത്തിക്കോട്ടെ, അതേമാതിരി ഒരു ചൊവ്വയിലും ചന്ദ്രനിലൊക്കെ പോകണം, അവിടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് ജമാഅത്തായിട്ടും പോകണം, അതിനോലും പോയിക്കോട്ടെ, അതിന്റെ പിന്നാലെ നമ്മളും പോകണം. അതങ്ങനെ നിർത്തിവാക്കിയാൽ മതി, അല്ലാതെ ഓല നമ്മൾ തടഞ്ഞൊക്കൊന്നും വേണ്ട. ഓല അങ്ങനെ പരിശ്രമിച്ചോട്ടെ. കാരണം മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല മുഴുവൻ കീഴടക്കി തന്നതാന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അവർ ഇത്തിൽ കണ്ണികളാണ്, ഇത്തിൽ കണ്ണികൾ. മറ്റുള്ള സമൂഹം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതാല വിളിക്കുന്നത് ഇത്തിൽ കണ്ണികൾ എന്നാണ്. ഇത്തിൽ കണ്ണികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മരത്തിനോട് അള്ളി പിടിച്ച് നിൽക്കുന്നതാണ്. അതിന് സ്ഥായിയായി ഒരു അസ്തിത്വമില്ല. ഈ മരം ഉള്ളതുകൊണ്ടാണ് അതിനെ അള്ളി പിടിച്ചിരിക്കുന്നത്. പക്ഷെ മരമെങ്ങാനും വിചാരിച്ചു, ചിലത് അങ്ങനെ ഉണ്ട്, ഇത്തിൽ കണ്ണിയാണ്ട് കൂടി കൂടി അവസാനം മരത്തിനെ കാണാണ്ടാവൂല, മരത്തിനെ തന്നെ കാണാണ്ടാവൂല. അപ്പൊ മരം വിചാരിച്ചതാണ് എന്ത്, ഇത്തിൽ കണ്ണിക്ക് അപ്പൊ സ്ട്രോങ് എന്ന്. അങ്ങനെ മരം ഇത്തിൽ കണ്ണിയായി മാറാൻ നോക്കിയാൽ എല്ലാവരും ഒരേപോലെ, എല്ലാവർക്കും അതാബുകൾ ഒരേപോലെ വരും. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മൾ മരമായി നിൽക്കണം, ബാക്കി ആരും ഇത്തിൽ കണ്ണിയായി നിന്നുകൊള്ളട്ടെ. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശം, ആ ആകാശത്തിന്റെ വിസ്തൃതി എത്രയോ ദൂരത്താണ്. ഏറ്റവും ചെറിയ നക്ഷത്രം ഏതാണ്? ഏതാണ് ഏറ്റവും ചെറിയ നക്ഷത്രം? The smallest star in the universe. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം സൂര്യൻ. ഏതാണ്? അപ്പൊ നമുക്ക് തോന്നിപ്പോവും, അധികം പഠിക്കാത്ത എന്നെ പോലെയുള്ള ആൾക്കാർക്ക് തോന്നിപ്പോകും,
പടച്ചോനെ സൂര്യനല്ല ഏറ്റവും വലിയത്, അതിനെന്താ അത്ര ചെറുതാക്കണെന്ന്. ബാക്കി എല്ലാ നക്ഷത്രങ്ങളും അതിനേക്കാളും ഏറ്റവും ഇരട്ടി വലിപ്പുള്ളത് ഈ അടുത്തിടെ സീപനോക്കിയും കണ്ടെത്തി. ഈ സൂര്യനേക്കാളും 49 ലക്ഷം ഇരട്ടി വലിപ്പം ഉള്ള നക്ഷത്രമുണ്ട്. എത്ര ഇതില് കണ്ടെത്തിയാൻ എത്ര ഉണ്ട്? ഈ സൂര്യനേക്കാളും 49 ലക്ഷം ഇരട്ടി വലിപ്പുള്ള നക്ഷത്രത്തെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. സൈറ്റ് ഓപ്പൺ ചെയ്താൽ അതൊക്കെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അറ്റം എത്രയാണ് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. ഈ മുഴുവൻ ലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ശക്തികളെ വെച്ചിട്ടുണ്ട്, വ്യക്തികളെ വെച്ചിട്ടുണ്ട്, അവസ്ഥകളെ വെച്ചിട്ടുണ്ട്, വസ്തുക്കളെ വെച്ചിട്ടുണ്ട്. എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്, എല്ലാറ്റിന്റെയും റബ്ബ് അള്ളാഹുവാണ്. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, അവൻ ഈ ലോകങ്ങളുടെ മുഴുവൻ റബ്ബാണ്, മുഴുവൻ സംരക്ഷകനാണ്. അർറഹ്മാനിർ റഹീം, വീണ്ടും ആവർത്തിച്ച് പറയുകയാണെന്ന് നേരത്തെ പറഞ്ഞ അർറഹ്മാനിർ റഹീം, ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയാണ് അവൻ റഹ്മാനുമാണ് റഹീമുമാണ്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ആ വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ, അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. അദ്ദീൻ, കുറേ കോംപ്ലിക്കേറ്റഡ് ആണ് ആ അർത്ഥം, ഭയങ്കര വിശാലമായ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ. ആകെ താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാപഞ്ചികതയുടെ ഒരവസ്ഥയെ അള്ളാഹു സുബ്ഹാനഹു വതാല കൊണ്ടുവരും. കടല് കത്തുന്നത്, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്നത്, ആകാശം ചുരുട്ടി പിടിക്കുന്നത്, എന്റെ വലത്തെ കൈകൊണ്ട് ആകാശങ്ങളെ മുഴുവൻ ഞാൻ എന്റെ വലത്തെ കൈകൊണ്ട് ചുരുട്ടി പിടിക്കും, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അന്നത്തെ ആ ദിവസത്തിന്റെ, അത് മുതൽ മാശറ ദിവസത്തിന്റെ, അത് മുതൽ മുഴുവൻ വിചാരണ കഴിഞ്ഞ ദിവസത്തിന്റെ, അത് മുഴുവൻ ശാന്തമായ ദിനത്തിന്റെ, എല്ലാത്തിന്റെയും ഉടമസ്ഥനായ അള്ളാഹു, മാലിക് യൗമിദ്ദീൻ. ആ ദിവസത്തിന്റെ, അതൊരു ദിവസമൊന്നുമല്ല, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ 50,000 കൊല്ലാണ്. എവിടെ മാശറ ഒരു ദിവസം ഉള്ളു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാശറ ആകെ ഒരു ദിവസം ഉള്ളു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടുത്തെ ഒരു ദിവസം 50,000 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങാനും 10 ദിവസമായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ 500,000 കൊല്ലായി. എത്രയായി? അപ്പൊ യൗം, അള്ളാക്ക് യൗമ് എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കണം, അള്ളാക്ക് 500,000 10,000,000 ഒന്നും ഇല്ല. അള്ളാക്ക് ഒരു ദിവസം, കുറച്ചു നേരം നമ്മൾ വിചാരണ ചെയ്യണു, കാരണം അള്ളാഹ്ക്ക് കാലമില്ല. നമുക്ക് കാലം കൊണ്ട് കാലാണ്, നമുക്ക് എന്താണ് കാലം കൊണ്ട് കാലമാണ്. നമുക്ക് ഇവിടെ തന്നെ വലിയ കാലാണല്ലോ, വലിയ കാലമാണ്, ഭയങ്കര കാലമാണ്. മക്കൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ വിട്ട് 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 കാലം കൊണ്ട് അവനൊരു ഉഷാറാകുന്നുള്ളതാണ്. അവസാനം കുറേ ആൾക്കാർ ഇപ്പോൾ പഠിക്കുന്നത് നമുക്കറിയാം, കുറേ വിദ്യാർത്ഥികൾ 26 വയസ്സ്, 27 വയസ്സൊക്കെയായി, ചിലര് 30 വയസ്സിൽ PhD ഒക്കെ ആവുകയാണ്. വെറും പഠിത്തം തന്നെ ഒരു പണിയാക്കിയാൽ പിന്നെ പണിയെടുക്കാൻ എവിടെ നേരം? ജോലിക്ക് വേണ്ടിയിട്ടാ പഠിക്കണത്, പഠിക്കലേന്നൊരു ജോലി, അവസാനം വരെ ജോലി എടുക്കാൻ എവിടെ നേരം? ഈ ലണ്ടനിലുള്ള ആൾക്കാരൊക്കെയാണ് വലിയ വലിയ പഠിത്തക്കാര്, ലോകത്തിന് ബലാലപ്പതൊക്കെ സപ്ലൈ ചെയ്തിട്ടുള്ളത്. അവർ 20-ാം വയസ്സിൽ PhD എടുക്കും. 20-ാം വയസ്സിൽ എന്ത് ചെയ്യും? നമ്മളവിടെ 20-ാം വയസ്സിൽ പിന്നെ ഏറിപ്പോയ ഡിഗ്രി ഫൈനലാണ് കാരണം, അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല, ഡിഗ്രി ഫൈനൽ. അവർ PhD ഒക്കെ കഴിഞ്ഞിട്ട് 20-ാം വയസ്സിൽ അവരെ ജോലിയാക്കി പോയിട്ടുണ്ടാവും. അവർ ജോലിയാക്കിയിട്ട് നമ്മൾ പഠിക്കലേന്നെ പഠിക്കല്, പഠിക്കലേന്നെ പഠിക്കല്, എന്നിട്ടോ കാര്യമായിട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അത് ഭയങ്കര രസമാണ്, വെറും തിയറി ഇങ്ങനെ കാണാപ്പാടം പഠിക്കുകയാണ്, വേറെ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളെ മക്കൾ പഠിക്കണില്ല, ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുക, അങ്ങോട്ട് വിടും, അവിടുന്ന് കുറച്ച് പാട്ട് പഠിപ്പിച്ചു കൊടുക്കും, ബാ ബാ ബ്ലാക്ക് ഷീപ്പ് എന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ നാളെ ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിയുടെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ് പൂക്കളെ പേര്, ആ പൂക്കളൊന്നും ഇന്ത്യയിലില്ല, കേരളത്തിലില്ല, ഫുള്ള് ലണ്ടനിലുള്ള പൂക്കളാണ്. കാരണം അവരാണ് കോഴ്സ് ഇത് എന്ത് ഡിസൈൻ ചെയ്യണത്, ബുക്ക് ഡിസൈൻ ചെയ്യണത് അവരാണ്, എന്നിട്ട് അവരുടെ ബുക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ആ സാധുക്കൾ നാട്ടിലുള്ള മുഴുവൻ പേരും ഈ കുട്ടി ഇരുന്ന് പഠിക്കുകയാണ്. ഇവന് തുമ്പില്ല, മുക്കുറ്റിപ്പൂ ഇല്ല, അതേമാതിരി തന്നെ തൊട്ടപാടി ഇല്ല, ഒരു പൂവും എനിക്ക് അറിയില്ല, അതിനെന്താ ഇംഗ്ലീഷ് പറയാമെന്നും അറിയില്ല. കംപ്ലീറ്റ് അവരുടെ ഡെഫോഡിൽസും അവരുടെ മറ്റുള്ള പൂക്കളുകളും ഇതൊക്കെ എങ്ങനെ പഠിക്കാം? ഒന്നാകെ യൂറോപ്പിന്റെ ആലയത്തിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കുട്ടികളുടെ മസ്തിഷ്കവും നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാം കൂടി കൊണ്ടുപോയിട്ടാണ്. ഓൾ ഇന്ത്യൻസ് behind the englishman, all englishmen behind the dog, ഇതൊരു ചെല്ലാണ്. All Indians, എല്ലാ ഇന്ത്യക്കാരും behind the englishman, ഇംഗ്ലീഷുകാരന്റെ പിന്നാലെയാണ്.
കാരണം അവന്റെ സംസ്കാരം അവന്റെ കൾച്ചർ അവന്റെ ഇത് ഒരിക്കൽ പാർലമെന്റ് പോയപ്പോ നമ്മൾ സമദാനി സാഹിബിന്റെ കൂടെ അടക്കം പാർലമെന്റ് പോയിരുന്നു ആദ്യമായിട്ട് പോയ സമയത്ത് അവളെ നോക്കുമ്പോ കയ്യകം വെള്ളമില്ല ഉച്ചക്ക് ചോറയിക്കാൻ വേണ്ടി പാർലമെന്റ് ഒരു മണിക്ക് പിരിയും തച്ചി പിരിഞ്ഞതാണ് കഴിഞ്ഞിട്ടൊന്ന് ചോറയിക്കണം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചോറയിക്കാൻ വേണ്ടി പോയി നോക്കുമ്പോ കയ്യകം എവിടെയും വെള്ളമില്ല അവിടെ പോയേക്ക് ഇവിടെ പോയേക്ക് ഇന്നോട് സമദാനി സാഹിബ് ചോദിച്ചു എന്താ തപ്പുള്ളു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വെള്ളം ഇവിടെ സാധനമില്ല എന്നാണ് ഇവിടെ ആ സാധനം ഇത് ആര് കൊടുന്ന കൾച്ചറാന്നറിയോ പാർലമെന്റ് ആരുണ്ടാക്കിയതാ പാർലമെന്റ് ആരുണ്ടാക്കിയതാ ഇന്ത്യക്കാരുണ്ടാക്കിയതാണോ ബ്രിട്ടീഷുകാരന് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് പാർലമെന്റ് അവന്റെ കൾച്ചർ പ്രകാരം അവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ ഏതാന്നറിയോ ഈ എം പിമാരൊക്കെ വീട്ടിൽ നിന്ന് എല്ലാ ബാത്റൂമിലൊക്കെ പോയിട്ടാണ് പാർലമെന്റിലേക്ക് പോവുക ഇപ്പോഴും അവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ റോയൽ ടോയ്ലറ്റ് ആണ് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല അവനാണ് ഉപയോഗിക്കാൻ അതിപ്പോ ഹോട്ടലുകളും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഈ കോഴിക്കോട്ട് അങ്ങാടിയിലുള്ള താജ് റെസിഡൻസി മറ്റേ റെസിഡൻസി കുറെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയൊക്കെയും ടോയ്ലറ്റ് പോയ വലിയ റോൾ ഉണ്ടാവും ഇങ്ങനെ ഇരിക്കണ് ഭയങ്കര റോള് ആ റോള് ഇങ്ങനെ ചീന്തിയിട്ട് എന്തൊക്കെ കാട്ടലാണ് മനസ്സിലായോ അതാണ് നമ്മളെ സംസ്കാരം ആരുടെ സംസ്കാരം ഓരോ സംസ്കാരം എന്നിട്ട് അത് പഠിക്കാൻ വേണ്ടി നമ്മളെ കുട്ടികൾ ഇങ്ങനെ പോവുക പോകേനെ പോവുക ഓലമാരി ടൈ കെട്ടല് ഓലമാരി അത് കെട്ടല് ഓലമാരി ഇത് കെട്ടല് ആ സാധനം എന്നിട്ട് ടോയ്ലറ്റിൽ നിന്ന് ചെയ്യണം ഇങ്ങനെ പറഞ്ഞു ഹലോ ഹായ് നമ്മൾ കൈ കൊടുക്കാനും നമ്മൾ കൈ കൊടുക്കാൻ പറ്റില്ല ഒരു തുള്ളി വെള്ളം പോലെ അവന് വേണ്ടി ഉപയോഗിക്കൂല ടോയ്ലറ്റിന് വേണ്ടി ഫ്ലഷ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉപയോഗിക്കും രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യുമ്പോ നായക്കുട്ടിനേറ്റ് നടക്കും ആരേ സായിപ്പ് നമുക്ക് കോട്ടും സൂട്ടൊക്കെ വേണം ഇന്റർനാഷണൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷയ്ക്ക് ഡേവിഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു കഥാപാത്രം വന്നിരുന്നു നമ്മൾ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ പോയി മൂപ്പരെ കണ്ടെന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിട്ട് മൂപ്പര് എക്സാം ഹാൾക്ക് വരുന്ന കോലം കെട്ടിക്കണെങ്കിൽ ബർമോഡിയൻ ടീഷർട്ട് ഇട്ട് കണ്ട് നമ്മളിവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ചങ്കൊക്കെ മുറുക്കിയിട്ട് കോട്ടം കെട്ടുകാണ്ട് ഇങ്ങനെ ചെല്ലുള്ളടത്തേക്ക് ആ സാധു ബർമോഡിയൻ ടീഷർട്ട് ചുവന്ന ടീഷർട്ട് ഉണ്ട് ഒരു മറ്റേ കാക്കി കുപ്പ ഒരു ട്രൗസറും ഉണ്ട് അത് ഇട്ടുകാണ്ട ഇന്റർനാഷണൽ പരീക്ഷയ്ക്ക് എക്സാമിനറായിട്ട് മൂപ്പര് വരുന്നത് നമുക്ക് ഫുള്ള് എന്തിടണം എന്തിടണം ആ ഓരോ പണ്ട് നായക്കുട്ടിക്ക് ഒന്ന് ഇട്ട് കൊടുത്തതാണ് ഇപ്പൊ നമുക്ക് ഇട്ടതാണ് സഹോദരന്മാർ അതൊക്കെ പോയി പുളിച്ച സാധനങ്ങൾ അതൊക്കെ എന്നിട്ട് ഇവരെ പിന്നാലെ നമ്മൾ നടക്കും ആര് ആ ഓരോ നായക്കുട്ടിയായിട്ട് അടക്കുക മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് അവര് സ്വന്തം കുട്ടികളായിട്ട് അടക്കൂല നിങ്ങൾ ഇവിടെ എന്നെ ഇംഗ്ലീഷുകാർ കുട്ടികളായിട്ട് അടക്കണം എടുക്കണോ കാണൂല പെണ്ണുങ്ങൾ ആരെങ്കിലും ചിലപ്പം സ്വന്തം പെണ്ണുങ്ങളാവും ചിലപ്പോ ഏത് പെണ്ണുങ്ങളാണെന്നൊന്നും അറിയാൻ പറ്റൂല ഏതായിരുന്നാലും ഓരോയിട്ടും ഇങ്ങനെ നടക്കും പിന്നെ എന്ത് ചെയ്യും കുട്ടികളായിട്ട് നടക്കൂല ഈ കൾച്ചർ നമുക്കും വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടിയെ കൊണ്ടേ ഊട്ടി ചേർക്കും അങ്ങനെ സാധാരണ പറയാറുണ്ട് പിന്നെ വീട്ടിലെ കുട്ടി ഊട്ടിയിലും ഊട്ടിയിലെ പട്ടി വീട്ടിലൊന്ന് എന്താണ് വീട്ടിലെ കുട്ടി ഊട്ടിയിലെ ഊട്ടിയിലെ ഗുഡ്സപ്പേഡിലും സെന്റ് തോമസിലും ഒക്കെ പോയിട്ട് പഠിക്കുക വീട്ടിലെ കുട്ടീനെ കൊണ്ടേ ഊട്ടിയിലാക്കുക ഊട്ടിന്ന് വരുമ്പോൾ ഒരു പട്ടിനേറ്റ് പെരയിക്കും കൂരുക അപ്പൊ ഊട്ടിയിലെ പട്ടി വീട്ടിലും വീട്ടിലെ കുട്ടി ഊട്ടിയിലും ഏയ് ഭയങ്കര ബേഷായി എന്നിട്ട് ആ പട്ടിക്കുട്ടിനെ വളർത്താൻ ആ പാല് ഈ പാല് മിഡ്ഫാല് മറ്റേ പാല് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സാധനങ്ങൾ അതും ഇത് ഇംഗ്ലീഷുകാരെ കൾച്ചർ ഇത് എല്ലായിടത്തും ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അവരെ പിന്നാലെ ചുരുക്കി പറഞ്ഞ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നമ്മൾ വല്ലാണ്ട് ഇംഗ്ലീഷുകാരെ പിന്നാലെ പോയാൽ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ നമ്മളെ ഇമാമിന്റെ ഇമാം ആരാന്ന് ആലോചിച്ചാൽ മതി ആരാണ് ഓൾ ഇന്ത്യൻസ് ബിഹൈൻഡ് ദ ഇംഗ്ലീഷ്മാൻ ഓൾ ഇംഗ്ലീഷ്മാൻ ബിഹൈൻഡ് ദ ഡോഗ് ബിഹൈൻഡ് ദ ഡോഗ് നമ്മളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ തലമുറയിലെ തലതൊട്ടപ്പന്മാർ ഇംഗ്ലീഷുകാരാണെങ്കിൽ ഓല മുമ്പിലുള്ള ഓല ഇമാമ നായക്കുട്ടികളുമാണ് ഈ അവസ്ഥയിൽ നമ്മുടെ കൾച്ചറിനെ അടിച്ചു മാറ്റി എന്നാൽ നമ്മൾ പറയും എന്തെന്ന് വെച്ചാൽ നമ്മൾ പറയും നമ്മളിപ്പോ എന്താ സൺഡേ സൺഡേ ഹോളിഡേ ഹോളിഡേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്താ ദിനം അവധി ദിനം അല്ലേ എന്താണ് അവധി ദിനം സഹോദരന്മാരെ അവധി ദിനം എന്നല്ല ഇത് അർത്ഥം ഹോളിഡേ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദിനം എന്നാണ് വിശുദ്ധ ദിനം ഹോളി പ്രോഫറ്റ് ഹോളി ഖുർആൻ ഹോളിഡേ സ്പെല്ലിംഗ് ഒന്നാണ് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള അർത്ഥം അതന്നെയാണ് വിശുദ്ധ ദിനം വിശുദ്ധ ദിനം ഫുള്ള് വിശുദ്ധമാണ് നമുക്ക് നമുക്ക് ഫ്രൈഡേ ആണ് ഹോളിഡേ ഫ്രൈഡേ പണ്ട് വെള്ളിയാഴ്ച ഒരാളും പണിക്കോവില്ലായിരുന്നു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈദാണ് പെരുന്നാൾക്ക് ആരെങ്കിലും പണിക്കോവോ പണിക്കോവോ പെരുന്നാൾ ദിവസത്തില് ഇല്ല എല്ലാ ദിവസം പണിക്കോവും വെള്ളിയാഴ്ച ഒഴിവാക്കും പണ്ടത്തെ വേഷന്മാര് വെള്ളിയാഴ്ച 8:30 എനിക്ക് എല്ലാം ഓർമ്മ ഉണ്ടെന്റെ വെള്ളിപ്പ ഒരു പള്ളിയിലെ മുത്തവല്ലി ആയിരുന്നു 30 കൊല്ലം നമ്മളെ മഹല്ല് പള്ളിയിലെ അങ്ങനെ എടങ്ങറായിരുന്നു അന്ന് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു അന്നൊക്കെ എങ്ങനെ എടങ്ങറെന്ന് പറഞ്ഞാൽ 8:30 പള്ളിക്കലെത്തും രാവിലെ 8:30 എത്തണം എന്നിട്ട് ദുഹക്ക് അവിടുന്ന് നമസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് എത്ര വട്ടം എന്നോട് ഒരു അൽക്കവ് പണ്ട് ഓതോടുന്നറിയാം ഞാൻ 3 വട്ടം 4 വട്ടം അൽക്കവ് കഴിഞ്ഞാലും ജുമാ തുടങ്ങിയിട്ടുണ്ടാവില്ല
അദ്ദേഹം പറയും ഇത്ര നേരത്തെ ഞാനില്ല, പക്ഷെ എന്റെ കൈ പിടിച്ചിട്ടല്ലാതെ പള്ളിക്കൊക്കെ പോകൂല, ഞാൻ എത്രക്ക് പോണം. അന്ന് അത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ട് ആൾക്കാർ, അന്ന് ഹൗസ് ഇങ്ങനെ മുക്കി വയ്ക്കുന്ന ഹൗസാണ്, ഇങ്ങനെ മോട്ടോർ ഇതൊന്നുമില്ല. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഫോൺ വിളിക്കാൻ കോഴിക്കോട്ടേക്ക് വന്നിരുന്നത് ഒരു കാലത്ത്, മരിച്ച വിവരമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പഴയ തലമുറയോട് ചോദിച്ചാൽ, നിങ്ങളെ ഈ കോഴിക്കോട് കടപ്പുറത്ത് ആ ബീച്ച് ആശുപത്രിന്റെ അപ്പുറത്ത് ഒരു കൂടുണ്ടായിരുന്നു, ആ കൂടായിരുന്നു അന്ന് ഫോൺ വിളിക്കാനുള്ള ഏക കേന്ദ്രം. നിങ്ങളെ കോഴിക്കോട്ടേർക്കും ഞങ്ങളെ മലപ്പുറത്തേർക്കും ഗൾഫിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഓല് വിവരം തരണമെങ്കിൽ ഇവിടെ വന്ന് കാത്തുക്കണം, നമ്മൾ കമ്പി അടിക്കണതിന് പകരം എത്തണം എന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കണം, എന്നിട്ട് മലപ്പുറത്ത് നിന്ന് വണ്ടി എടുത്ത് വരികയാണ്, എന്നാകെ ഒരു ₹1 ചെലവുള്ള സാധനത്തിന് അവിടെ നിന്ന് വണ്ടി വിളിച്ച് വരികയാണ് മരിച്ചതെന്ന് ഗൾഫിൽ പറയാം, കോഴിക്കോട് കടപ്പുറത്തേക്ക്. ഈ അടുത്ത കാലമായിട്ടുള്ളൂ നമുക്ക് തോന്നിപ്പോ മൊബൈൽ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുക, മൊബൈൽ കൊണ്ട് ആകെ ഇടങ്ങറായത് ഇപ്പൊ ഈ 2 കൊല്ലം കൊണ്ട് എല്ലാവരും എടുത്ത് മൊബൈൽ ആയിട്ടുള്ളൂ. ആ ₹501 റിലയൻസ് കൊടുക്കലെന്ന് അന്ന് മുതലാണ് എല്ലാവരും എടുത്തു ആയത് ഈ മൊബൈൽ. അതുവരെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിസിനസ്സുകാരെ എടുത്ത് ഉണ്ടായിരുന്നുള്ളതായിരുന്നു, ഇപ്പൊ ഇതുകൊണ്ട് ഇടങ്ങറായിപ്പോയി. അങ്ങനെ കൾച്ചറുകൾ മൊത്തത്തിൽ മാറ്റപ്പെട്ടു, നമ്മുടെ കൾച്ചർ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി മാറ്റി മാറ്റി. എത്രത്തോളം മാറ്റി എന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഇങ്ങനെ വേഷങ്ങളൊക്കെ ഉണ്ടോ അതെന്തിനാണ്? മനസ്സിലായി? ഇതോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സഹോദരന്മാരെ, നമ്മൾ അങ്ങനത്തെ വേഷവും വിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ അതിനെ ആദരിക്കാൻ പഠിക്കണം, ആദരിക്കാൻ പഠിക്കണം. നമ്മൾ ആകെ പറയലെന്താ എന്താണ്? എല്ലാരും പഠിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളെ ശരീരത്തേക്കും നോക്കണില്ല, നിങ്ങളെ വസ്ത്രത്തേക്കും നോക്കണില്ല, അള്ളാഹു നോക്കണത് നിങ്ങളുടെ കൽബിലേക്കാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഹദീത്ത്, അല്ലെങ്കിൽ അതേമാതിരി വേറൊരു ഹദീത്ത്. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതെങ്ങനെ പറഞ്ഞാ, ഇത് ആരോടാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടാ പറഞ്ഞേ, ആരോടാ പറഞ്ഞേ? അതാ, നിങ്ങളെ ശരീരത്തിലേക്കോ നിങ്ങളെ വസ്ത്രങ്ങളിലേക്കോ അള്ളാഹു നോക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണെന്ന് ആരോടാ പറഞ്ഞേ? വേഗം പറയും, ആരോടാ പറഞ്ഞേ? സഹാബാക്കളോട്. സഹാബാക്കളോടാ പറഞ്ഞേ? സഹാബാക്കൾ അന്ന് എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? എങ്ങനെയാണ് നടന്നിരുന്നത്? ഇതൊക്കെ ഇട്ടുകൊണ്ടാ നടക്കണത്. ഇത് ഏതുപോലെ എന്നറിയാം? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. +2 എൻട്രൻസിന് പോകുന്ന ഒരു കുട്ടി എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പോവാണ്. അവൻ ഏതൊക്കെ കഴിഞ്ഞു? SSLC ടോപ്പ് കിട്ടിയപ്പോഴാണ് സയൻസ് കിട്ടിയത്. സയൻസിൽ ടോപ്പ് മാർക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് എൻട്രൻസിന് പോകണമെന്ന് തോന്നിയത്. അങ്ങനെ എന്നിട്ട് എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VC തോമസിന്റെ അടുത്തോ യൂസഫലിന്റെ അടുത്തോ എവിടെയെങ്കിലും ഒന്ന് പോയി. പോയപ്പോ ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ്, എന്ത് നമ്മളും പറയാറുണ്ട്, കുട്ടി എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികളുടെ ആദ്യത്തെ ക്ലാസ് ഇതാണ്, നിങ്ങളെ SSLC കൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങളെ +2 കൊണ്ട് ഒരു കാര്യമില്ല. എന്താ? SSLC മാർക്കും +2 മാർക്കും ഏതിന് പരിഗണിക്കൂല? എൻട്രൻസിന് പരിഗണിക്കൂല. ഏതിന് പരിഗണിക്കൂല? എൻട്രൻസ് അതൊരു വേറെ ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, നിങ്ങളെ 10-ാം ക്ലാസ് കൊണ്ടും കാര്യമില്ല, നിങ്ങളെ +2 കൊണ്ടും കാര്യമില്ല, എൻട്രൻസ് ഒരു വേറെ പരീക്ഷയാണ്. ഇതൊരു 9-ാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ കേട്ട്, എന്ത്, നിങ്ങളെ SSLC കൊണ്ട്, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു നിങ്ങൾക്ക്, നിങ്ങളെ SSLC കൊണ്ടും കാര്യമില്ല, നിങ്ങളെ +2 കൊണ്ടും കാര്യമില്ല എന്ന് ആരാ കേട്ടത്? 9-ാം ക്ലാസ്സിലെ കുട്ടി. 9-ാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ ആലോചിച്ച്, നമ്മളോട് പറഞ്ഞേക്കണ എന്ത്, നിങ്ങളെ SSLC കൊണ്ടും കാര്യമില്ല, നിങ്ങളെ +2 കൊണ്ടും കാര്യമില്ല, നേരെ എന്ത് ചെയ്താൽ മതി? എൻട്രൻസ് എഴുതിയാൽ മതി. നടക്കുവോ? നടക്കുവോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലാക്കി തരുമാറാണ്. വേഷം ഏതായിരുന്നാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ പറയാണ്, അവിടക്കൊന്നും അല്ല നോക്കൂല. എന്നാ ഹജ്ജിന് പോകുമ്പോ ഇഹ്റാൻ കെട്ടണമല്ലോ, കെട്ടണോ കെട്ടണ്ടേ? ഏത് രാജാവും കെട്ടണം. അബ്ദുള്ള രാജാവ് വരാണെങ്കിലും കെട്ടണം, ബഹ്റൈന്റെ രാജാവ് വരാണെങ്കിലും ഇഹ്റാൻ കെട്ടണം. അപ്പൊ ഓലിങ്ങനെ പറയാണ്, ഏയ് അള്ളാഹു സുബ്ഹാനഹു വതാല ഉടുക്കാൻ നോക്കണത്, എവിടെ നോക്കണത്? കൽബില. അങ്ങനെ വെറുതെ വേഷമൊന്നുമില്ല, അങ്ങനെ വരാൻ പറ്റുമോ? അർമ്മക്ക് അങ്ങനെ വരാൻ പറ്റുമോ? ഏത് രാജാവായാലും വരാൻ പറ്റൂല, വേഷമുണ്ട്. വേഷം എന്തിലുണ്ട്? വേഷമുണ്ട്. നമ്മക്കത് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും എന്താക്കരുത്? തിരസ്കരിക്കരുത്. ഉലമാക്കൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു സുന്നത്ത് കാണുമ്പോൾ അതിനോട് ആദരവ് തോന്നൽ അത് ഈമാന്റെ ഭാഗമാണ്, അവന്റെ അടുക്കൽ അതില്ലെങ്കിലും ശരി. ഒരു സുന്നത്തിനെ കാണുമ്പോൾ അതിനോടൊരു ഭയം തോന്നൽ അത് കുഫ്റിന്റെ അടയാളമാണ്. അത് ഏതിന്റെ അടയാളമാണ്? കുഫ്റിന്റെ അടയാളമാണ്. കാരണം സുന്നത്തായ ജീവിതം കാണുമ്പോൾ കാഫിരിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ഉള്ളിൽ ഒരു സ്നേഹത്തോടു കൂടിയ ഭയം വിട്ടുകൊടുക്കുന്നതാണ്, സ്നേഹത്തോടു കൂടിയ ഭയം. എന്നാൽ ഒരു സുന്നത്തിനെ കാണുമ്പോൾ അതിനോടൊരു നീരസം തോന്നൽ, ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നല്ല, അത് മുനാഫിക്കിന്റെ അടയാളമാണ് എന്ന് ഉലമാക്കൾ അതിന്റെ തയ്യാറിഫിൽ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്ന വിഷയം, നമ്മൾ അത്രത്തോളം അങ്ങോട്ട് ചാണ് ചാണോട് മുട്ടി നിൽക്കുകയാണ്,
അത്രത്തോളം മുട്ടി നിൽക്കുകയാണ്. എന്നിട്ട് നമുക്ക് തോന്നുകയാണ് ഇപ്പൊ നമ്മളിതാ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നു വലിയൊരു സദസ്സിൽ. ഒരാൾ ചോദിച്ചു എത്ര ആൾക്കാർ എസ് എസ് എൽ സി പാസ്സായിട്ടുണ്ട്, അപ്പൊ എല്ലാവരും അന്ന് കൈവന്നിച്ചു. എത്ര ആൾക്കാർ പ്ലസ് ടു, അപ്പൊ കുറച്ച് ആൾക്കാർ താത്തി. എന്നിട്ട് അവസാനം ചോദിച്ചു എത്ര ആൾക്കാർക്ക് ഫാത്തിഹയുടെ അർത്ഥം നല്ലപോലെ അറിയാ, എല്ലാവരും ആണ് താത്തി. സഹോദരന്മാരെ, എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഒക്കെ പഠിക്കാൻ എത്ര മെനക്കെടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ആകെ 7 ആയത്താണുള്ളത്, അതുപോലും നമുക്ക്. അതാണ് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് എഴുതി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേമാതിരി തന്നെ ഉലമാക്കൾ എഴുതി വെച്ചത് മുജദ് അൽഫത്താനി റഹ്മത്തുള്ളാഹി അതേ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഫാത്തിഹയുടെ അർത്ഥമറിയാതെ നിസ്കരിക്കുന്നവന്റെ അവസ്ഥ ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നവനെ പോലെയാണ്. ഉറക്കത്തിൽ എന്തൊക്കെ പറയും? ഉറക്കത്തിൽ ചിലപ്പം പറയും മോനെ ആധാരത്തിൽ ഒപ്പിട്ടാളേന്ന്. മോനെ അപ്പൊ പോയിട്ട് ആധാരത്തിൽ ഒപ്പിടോ? ഒപ്പിടൂല. ഇതേമാതിരി ഉറക്കത്തിൽ എന്തോ പറഞ്ഞ മാതിരിയാണ് എന്നാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ഈ മുഴുവൻ അണ്ടകടാഹങ്ങളെയും പ്രാപഞ്ചത്തെയും പ്രപഞ്ചിക പ്രാതിഭാസികതകളെയും ഒന്നാകെ നയിച്ചുകൊണ്ട് നടക്കുന്ന അതിനെ സംരക്ഷിക്കുന്ന അള്ളാഹുവിനുള്ളതാണ് എന്നാണ് നമ്മളെ പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നക്ഷത്ര വ്യൂഹങ്ങളെ പറ്റിയിട്ടുള്ള പഠനം, ആകാശ ശാസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള പഠനം, ഖഗോളശാസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള പഠനം, അസ്ട്രോളജിയെ പറ്റിയും അസ്ട്രോണമിയെ പറ്റിയിട്ടുള്ള പഠനം, ആ പഠനങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ട് ഇപ്പൊ അവൈലബിൾ ആയതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ തലയിക്കാണ്ട് കേറ്റിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ വലിയ പ്രപഞ്ചം നമ്മുടെ തലൻ്റെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലും വരണം. അതിന്റെ മുഴുവൻ സംരക്ഷകനായ അള്ളാഹു. അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, ആ വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഏതാണ് ആ ദിവസം? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, 1200 ആയത്തുകൾ ആ ദിവസത്തിന്റെ ഭയാനകതകളെ പറ്റി, അതിന്റെ ഭീകരതയെ പറ്റി, അതിന്റെ ആശ്വാസത്തെ പറ്റി, അതിന്റെ അടങ്ങേറുകളെ പറ്റി എത്രയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹദീസിലും ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോകും, ഓരോ നബിമാരുടെ അടുക്കലേക്കും പോകും നാളെ മാശ്രയിൽ. പണ്ടങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു മൊയ്ൻകുട്ടി വൈദ്യരുടെ, ഓടിയ അബുൽ ബഷർ ആദമിനെ കാണുന്നേ, ഓമൻ ശുപാർശക്കായി ആദമിനോട് ഇരക്കുന്നേന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ട്. അത് ഹദീസിൽ നിന്നെടുത്തൊരു പാട്ടാണ്. ഓടി അബുൽ ബഷർ, മനുഷ്യന്മാർ ഓടുന്ന രംഗം അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഓടി അബുൽ ബഷർ ആദമിനെ കാണുന്ന, ഈ ഈണത്തിൽ ഇവിടെ പാടാൻ പറ്റില്ല കാരണം അത് പള്ളിയാണ്. ഓടി അബുൽ ബഷർ ആദമിനെ കാണുന്നേ, എല്ലാവരും കൂടി ഓടിയിട്ട് അബുൽ ബഷർ ആദമിനെ കാണുകയാണ്. ഓമൻ ശുപാർശക്കായി ആദമിനോട് ഇരക്കുന്നേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് ശുപാർശ തരിൻ എന്ന് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇരക്കുന്നു. ഹദീസിന്റെ ആശയം പറഞ്ഞുകൊണ്ട് മൊയ്ൻകുട്ടി വൈദ്യർ വിശദീകരിക്കുകയാണ്. യാ നഫ്സി യാ നഫ്സി എന്ന് ആദം അരുളുന്നേ, എന്റെ നഫ്സ് തന്നെ എന്റെ നഫ്സ് തന്നെ എന്ന് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം അരുളുന്നു. അതിന് ഓരോ നബിമാരുടെ അടുക്കലും അടുക്കലും അല്ലമ ഇക്ബാൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ ഈ ഹദീസ് ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് ഭാവനയും കൂടി കൊടുക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇവിടെന്നേ പറയാണ് ഓ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങന്ന് പ്രപഞ്ചത്തിൽ മുഴുവൻ മുങ്ങിപ്പോകാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിൽ മുങ്ങിപ്പോകാൻ നിൽക്കുന്ന മനുഷ്യരാശിക്ക് വേണ്ടി കപ്പലുകൾ ഇറക്കിയില്ലേ? ആ കപ്പലുകളുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങളോട് കയറാൻ വേണ്ടി പറഞ്ഞില്ലേ? മറ്റുള്ളവരെ കയറ്റാൻ വേണ്ടി പറഞ്ഞില്ലേ? ആ കപ്പലൊന്ന് കൊണ്ടുവരുമോ, ഇവിടെ ഞങ്ങളെ ഒന്ന് കയറ്റുമോ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇവിടെന്നെ അല്ലാമ ഇക്ബാൽ വിളിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ ഓരോ നബിമാരോടും കെഞ്ചും. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടൂല, വർഷങ്ങളോളം ആ ദിവസം നിൽക്കും, വർഷങ്ങളോളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവസാനം എന്റെ അടുക്കലേക്ക് എല്ലാ മനുഷ്യരാശിയും എത്തും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണ ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മുഴുവൻ സഫ് സഫാക്കി നിർത്തും. അള്ളാഹു മാശറയിലേക്ക് എഴുന്നള്ളും. അപ്പോഴും മാശറയിൽ യഥാർത്ഥമായ അള്ളാഹുവിന്റെ രൂപം ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കില്ല. ഒരു രൂപവും അള്ളാഹുവിന്റെ ഖഹാർ, ജബ്ബാർ, സത്താർ, വഫാർ എല്ലാം അവരെ പ്രകടമാകും. ആ അവസ്ഥക്കനുസരിച്ച് ഓരോ മനുഷ്യന്മാരും കാണാൻ തുടങ്ങും. ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. അപ്പൊ ഓരോന്നും അർത്ഥം പറഞ്ഞാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ പറഞ്ഞോളിന് ഏത്? അളവറ്റ ദയാവരനും കരുണ വരുതിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. അഥവാ ഈ ലോകത്തിൽ പറയും എന്താണ്? ഈ ലോകത്തിൽ ഗുണം ചെയ്യുന്നവർക്കും ഗുണം ചെയ്യാത്തവർക്കും
അഥവാ അല്ല അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവൻ, ഒരേപോലെ ഒരു വ്യത്യാസമില്ല, അതേപോലെ ഗുണം ചെയ്യുന്നവൻ, അഥവാ സുന്നത്തുല്ലാ, അള്ളാഹുവിന്റെ സുന്നത്തുകളെ മുഴുവൻ നടപ്പിലാക്കുന്നവൻ, അതാണ് റഹ്മാൻ. പിന്നെ റഹീം. ഇവിടെ ഇവിടെ അനുസരിക്കുന്നവർക്ക് മാത്രം പരലോകത്തിൽ ഗുണം ചെയ്യുന്നവൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത ആയത്ത് എന്താണ്? അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അല്ലാഹുവിനാണ്, റബ്ബിൽ ആലമീൻ ഈ മുഴുവൻ ലോകങ്ങളുടെയും, ആലമിന്റെ അല്ല ആലമീൻ മുഴുവൻ ലോകങ്ങളുടെയും സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അർ റഹ്മാനു റഹീം. വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ ലോകത്തിൽ നന്മ ചെയ്തവർക്ക് അഥവാ ഈ ലോകത്തിൽ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവൻ അർറഹീം. ഈ ലോകത്തിൽ അനുസരിക്കുന്നവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. മാലിക്കി യൗമിദ്ദീൻ. മാലിക്കി യൗമിദ്ദീൻ എന്താണ്? പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു. അത് വാക്കായി പഠിച്ചാൽ പോരാ, ദിവസം നമ്മുടെ മനസ്സിൽ കാണണം. അതിനനുസരിച്ചുള്ള ഖുർആൻ ആയത്തുകൾ നിരന്തരം എല്ലാറ്റിലും നിറഞ്ഞു കിടക്കാണ്, അത് നമ്മൾ പരതണം. പിന്നെയോ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ആദ്യണ്ട് പറഞ്ഞിട്ട് അള്ളാഹനെ കണ്ട് വാഴ്ത്തിയിട്ട് അള്ളാഹനെ ഏറ്റവും ഇതാക്കിയിട്ട് നമ്മൾ നമ്മളെ ബലഹീനത പറയാണ്. അർ റബ്ബു റബ്ബുൻ വൽ അബ്ദു അബ്ദുൻ. അള്ളാഹു അള്ളാഹു ആണ്, റബ്ബ് റബ്ബാണ്, വൽ അബ്ദു അബ്ദുൻ അടിമ അടിമയാണ്. ഒരിക്കലും എങ്ങോട്ടും എത്താൻ കഴിയൂല. ആ റബ്ബിനോട് യാചിക്കലല്ലാതെ ഒരു നിവൃത്തിയില്ല. സഹോദരന്മാരെ, നമ്മളെ നിസ്കാരം കൊണ്ട് നമ്മളെ നോമ്പോണ്ട് സ്വർഗം കിട്ടുന്ന ആരും എന്താക്കണ്ട, ഗ്യാരണ്ടേറ്റ് നടക്കണ്ട, അള്ളാഹുവിന്റെ കരുണ കൂടാതെ ഒരിക്കലും കിട്ടൂല, ഒരിക്കലും. അപ്പൊ നമുക്ക് തോന്നും പടച്ചോനെ ഞങ്ങളെ നിസ്കാരമോ നോമ്പോ അപ്പൊ അതൊക്കെ പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, കുറച്ച് അടുത്തേക്ക് ഇരുന്നോളൂ ഇൻഷാല്ലാ, കുറച്ചും കൂടി ഇങ്ങോട്ട് ചേർന്നിരുന്നോളൂ. അള്ളാഹു സുബ്ഹാനഹു കബൂൽ ചെയ്യുമാറാൻ. ഒരു പിതാവ്, നമ്മളവിടൊക്കെ ഗൾഫിൽ കുറെ ആൾക്കാരുള്ളതാണല്ലോ, ഒരു പിതാവ് സ്വന്തം ഒരു കുട്ടി ജനിച്ചു, ഒരു ചെറിയ കുട്ടി. ആ കുട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ല, കുട്ടി ഇപ്പയും കണ്ടിട്ടില്ല. പക്ഷെ ഉമ്മ എന്നും ഇങ്ങനെ പറഞ്ഞുകൊടുക്കും, ഉപ്പ അങ്ങനാണ്, ഉപ്പ ഇങ്ങനാണ്, ഉപ്പ അങ്ങനാണ്, ഉപ്പ നിനക്ക് അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും. അവൻ ഉപ്പച്ചിയോട് ഭയങ്കര ഇഷ്ടം ഈ കുട്ടിക്ക്. ഉലമാക്കളൊരു ഉദാഹരണം വിശദീകരിക്കുകയാണ്. അങ്ങനെ കുറച്ചിങ്ങനെ വലുപ്പമായി ഒരു രണ്ട് രണ്ടര വയസ്സായപ്പോ ഈ കുട്ടിക്ക് തോന്നി ഉപ്പാക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തേക്കണമെന്ന്. ഇപ്പൊ രണ്ടര വയസ്സായിട്ട് വന്നിട്ടില്ല, അങ്ങനെ ഉണ്ടല്ലോ കുറെ ഗൾഫ് പേര്, മൂന്ന് മൂന്നര വയസ്സ് കുട്ടിക്ക് ആകുമ്പോൾ ഇങ്ങോട്ട് എത്തുള്ളൂ. ചിലര് നേഴ്സറി ചേർക്കാനേ എത്തുള്ളൂ, ചിലര് യു പിയിൽ ചേർക്കാനേ എത്തുള്ളൂ, അങ്ങനൊക്കെയാണ്. ഏതായാലും ഈ സാധു എത്തിയത് രണ്ട് മൂന്ന് വയസ്സാകുമ്പോൾ. അപ്പൊ ഈ രണ്ടര വയസ്സ് മുതൽ ഈ കുട്ടി എന്നും തൊണ്ടെ പറമ്പിന്റെ അപ്പുറത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ വലിയൊരു മഞ്ചാടി മരം ഉണ്ട്, ഒരു മഞ്ചാടി മരം. ആ മഞ്ചാടി മരത്തിൽ നിന്നൊരു അഞ്ചു മഞ്ചാടിക്കുരുടുക്കും, നല്ല ഉഷാറായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് നല്ല രസമുള്ള ഒരു പളുങ്കിൽ കൊണ്ടുപോയിടും ആദ്യത്തെ ദിവസം അഞ്ചു മഞ്ചാടിക്കുരു. അപ്പൊ ഉമ്മച്ചി ചോദിച്ചു, എന്തിനാ മോനെ ഇത് ചെയ്യുന്നത്? ഈ കുട്ടിയോട് ചോദിക്കുക, എന്തിനാ മോനെ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതിൻ്റെ ഉപ്പച്ചിക്കാണ്. ഇതെന്തിനാണ്? എൻ്റെ ഉപ്പച്ചിക്കാണ്. ഉപ്പച്ചിക്ക് മഞ്ചാടിക്കുരു കൊണ്ട് വല്ല കാര്യം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയും. അങ്ങനെ പിറ്റത്തെ ദിവസം ചെന്ന് അഞ്ചു മഞ്ചാടിക്കുരു കൊണ്ടായിട്ട് അതിലിടാണ്, ഈ കുപ്പിയിലിടാണ്. അങ്ങനെ ഓരോ ദിവസം അതിടുമ്പോൾ ഈ ഉമ്മാക്ക് വലിയ ഇഷ്ടമായി. എന്നും കുട്ടി പോകും അഞ്ചു മഞ്ചാടിക്കുരു ഇതിലിടും. എന്തിനാന്ന് ചോദിച്ചാൽ ഉപ്പച്ചിക്കാണ്, ഉപ്പച്ചി വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുള്ള് ഉപ്പച്ചി 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 എന്ന് അറിയാണ്, ഇങ്ങനെ കഴിയാണ്. അങ്ങനെ ഉപ്പച്ചി വിവരം അറിയാണ്, ഗൾഫിൽ കഴിയുന്ന ഉപ്പച്ചി അറിയാണ് എന്റെ നാട്ടിൽ. അതിലടക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞ് എല്ലാ ദിവസവും എന്ത് ചെയ്യാണ്? അഞ്ചു മഞ്ചാടിക്കുരു വീതം ഇങ്ങനെ പെറുക്കിയിടാണ്. ഈ ആൾക്ക് എത്ര ഒരു സന്തോഷം ഉണ്ടാവും, കാരണം ഈ മകനെ കാണാൻ വല്ലാത്ത ആഗ്രഹം, ഈ മോന്റെ അടുത്ത് എത്താൻ വാരി പുണരാൻ ഭയങ്കര ആഗ്രഹം. കാരണം എന്താണ്? എന്നും മഞ്ചാടിക്കുരു ഉപ്പച്ചിക്ക് വേണ്ടി എടുത്തേക്കാണ്. പക്ഷെ ഈ മഞ്ചാടിക്കുരു വിറ്റ് കഴിഞ്ഞാല് ഈ മഞ്ചാടിക്കുരു ഉപ്പച്ചി വരണമെന്ന് കൊടുത്തു നിൽക്കുക. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു, മെഞ്ചാടിക്കുരുവിൻ്റെ അളുക്കൊക്കെ നന്നായിട്ട് പളുങ്കെന്ത് ചെയ്ത് നന്നായിട്ട് നിറഞ്ഞു, ഉപ്പച്ചി വരണുണ്ടെന്ന് അറിഞ്ഞു. അന്ന് സ്പെഷ്യലായിട്ട് കുറേ തറാവീഹിൻ്റെ മെഞ്ചാടികളും ഒക്കെ പാടെന്താക്കി, നമ്മൾ അതിൽ നിറച്ചു. അങ്ങനെ എല്ലാം കൂടി ഉഷാറാക്കിയിട്ട് ഇങ്ങനെ ഒരു പളുങ്കാക്കി വെച്ചു. ഉപ്പച്ചി അങ്ങനെ കാറൊക്കെ നിർത്തിയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആദ്യമായിട്ട് കുഞ്ഞുപ്പച്ചിയെ കാണാണ്, ഉപ്പച്ചി കുഞ്ഞിനെയും കാണാണ്. ഉപ്പച്ചി കയ്യിലേക്ക് കൊടുക്കുന്നത് മെഞ്ചാടിക്കുരുക്കളാണ്. ഈ ഉപ്പ കണ്ണുകളിൽ വെള്ളം നിറച്ചു, അദ്ദേഹത്തിന്റെ കവിളുകൾ തുടിക്കാൻ തുടങ്ങി. ഈ കുട്ടിയെ വാരിപ്പുണർന്നു, ഈ മഞ്ചാടിയിലേക്കൊന്ന് നോക്കി, എത്ര ഒരു സന്തോഷമായിരിക്കും. കാരണം മാസങ്ങളായി, ഒരു പക്ഷെ ഒരു കൊല്ലമായി ഈ കുട്ടി ഇങ്ങനെ പെറുക്കിക്കൂട്ടുകയാണ് മഞ്ചാടിക്കുരു. അതിലാ അടക്ക കുട്ടീനോട് ഭയങ്കര സന്തോഷമായി. സഹോദരന്മാരെ, ഇതേപോലെയാണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം. നമ്മുടെ നോമ്പ് അള്ളാഹുവിനെ സംതൃപ്തിപ്പെടുത്താനാണ്, അല്ലാതെ എന്തിനു വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് എന്ത് കിട്ടൂല?
അയാളിടക്ക് കുട്ടീനെ ഇങ്ങനെ വാരിപ്പുണരല്ലേ അയാൾക്ക് കുട്ടി മെല്ലെ ചെവിയിൽ പറയാണ് ഉപ്പാന്റെ ഉപ്പച്ചേ ഞങ്ങൾക്ക് മെഞ്ചാടിക്കുരൊക്കെ തന്നില്ല ഞങ്ങൾ പെരയും പറമ്പ് നിൽക്കുന്നുണ്ട് തന്നാളേന്ന് തരുവോ എന്താ പറഞ്ഞത് ഉപ്പച്ചേ ഞങ്ങൾക്ക് മെഞ്ചാടിക്കുരൊക്കെ തന്നില്ല അതുകൊണ്ട് നിങ്ങളെ പെരയും പറമ്പൊക്കെ ആധാരം ഇന്ന് മുതല് എന്റെ പേരില് ഇതേമാതിരി നമ്മളെ അവസ്ഥ നമ്മൾ നിസ്കരിച്ച് നോമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഞാൻ കൊറേ നിസ്കരിച്ചിരിക്കണ് ഇനി അല്ലപ്പ ഇനി ഇത് തരുമല്ലാതെ എന്തില്ല അല്ലാഹുക്ക് നിവൃത്തിയൊന്നുമില്ല ഈ കോലത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നൊരു സഹാബി വഫാത്തായി. വഫാത്തായ സമയത്ത് ആ സഹാബിക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിക്കാൻ നിന്നുകൊടുത്തു. എല്ലാവരും ആഗ്രഹിച്ചു, ഓ ഇത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ മയ്യത്തിന് ഇമാമത്തായി നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോവാണ് മയ്യത്തിനെ ജന്നത്തിൽ ബക്കയിലേക്ക് മസ്ജിദ് നബവിയിൽ നിന്ന്. അപ്പൊ ഒരു സഹാബി വിളിച്ചു പറഞ്ഞു, ഓ എത്ര വലിയൊരു ഭാഗ്യമുള്ള ഒരു മയ്യത്താണ് നേരെ അത് സ്വർഗത്തിലേക്ക് പോണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. എന്താണ് പറഞ്ഞത്? അവ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളാണ് കുളിപ്പിച്ചത്, നിങ്ങളാണ് നിസ്കരിച്ചത്, ഇനി എന്താ ഇപ്പൊ സംശയമുള്ളത്? സുഹാസമ്മ പറഞ്ഞു, സംശയിക്കണം, അള്ളാഹുവിന്റെ കരുണ കൂടാതെ ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ കരുണ കൂടാതെ ഒരാൾക്കും സ്വർഗത്തിൽ. അപ്പോ ഈ സഹാബി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളും അങ്ങനെ തന്നെയാണോ? അതെ, എന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹിന്റെ കരുണ കൂടാതെ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ റഹീം. ഈ അള്ളാഹിനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. വേറെ വസ്തുക്കളോട് നമുക്ക് ചോദിക്കാനില്ല, വ്യക്തികളോട് നമുക്ക് ചോദിക്കാനില്ല. ഇയ്യാക നഅബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അവിടെ മാത്രം ആരും വെട്ടിക്കളയരുത്. എന്ത് ചെയ്യരുത്? മാത്രം ആരും വെട്ടിക്കരുത്. നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നല്ല. ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം, യു ആൻഡ് യു ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് പറയുക, യു ആൻഡ് യു ഓൺലി, you and it's you only, നീ മാത്രം, നീ നിന്റേത് മാത്രം. ആ അവസ്ഥയിലാണ് ഈ പറഞ്ഞത്, ഇയ്യാക നിന്നോട് മാത്രം നീ മാത്രം. വേറെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഞങ്ങൾക്ക് ചോദ്യമില്ല, മീക്കാഏൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഞങ്ങൾക്ക് ചോദ്യമില്ല, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദ്യമില്ല, ഒരു മലക്കുകളോടും ചോദ്യമില്ല, ഒരു ജിന്നിനോടും ചോദ്യമില്ല, ഒരു മനുഷ്യനോടും ചോദ്യമില്ല, ഒരു വസ്തുക്കളോടും ചോദ്യമില്ല, ഒരാളോടും ചോദ്യമില്ല. അള്ളാഹിനോട് മാത്രം. അത് മാത്രമാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. കാരണം അള്ളാഹു പരിശുദ്ധനാണ്, ബാക്കിയുള്ളതൊക്കെ സൃഷ്ടികളാണ്. എല്ലാ മലക്കുകളും സൃഷ്ടികളാണ്, എല്ലാം അള്ളാഹുവിന്റെ കയ്യിൽ ഞെരുങ്ങി അമരേണ്ടവരാണ്. എന്റെ വലത്തെ കയ്യിൽ ആകാശങ്ങളെ ഞാൻ ചുരുട്ടിപ്പിടിക്കും. അതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പെട്ട്, മീക്കാഏൽ അലൈഹി സ്വലാത്തു വസ്സലാം പെട്ട്, എല്ലാവരും പെട്ട്, എല്ലാവരും നശിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകൾ വന്നപ്പോഴും, നിങ്ങൾ സൃഷ്ടികളാണ്, എനിക്ക് എന്റെ അല്ല മതി, ഹസ്ബി അല്ലാ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അല്ലാനോട്, അള്ളാഹു മാത്രമാണ് കാര്യങ്ങൾ നടത്തുന്നവൻ. അള്ളാഹ്ക്കറിയാം ഈ ഇരിക്കുന്ന മനുഷ്യന്മാരുടെ ഓരോ 50,000 കൊല്ലം കഴിഞ്ഞാലും എന്താ സംഭവിക്കാൻ പോവുക, 5 കോടി വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോവുക, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കൃത്യമായി അറിയാം. എല്ലാം വളരെ കൃത്യമായി അറിയാം. ഇപ്പൊ നമുക്കൊരു പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്ന് വെക്കുക, ആ പേരക്കുട്ടിയുടെ കുട്ടിക്ക് നമ്മളറിയൂല, അറിയൂലേ. ഇപ്പോ ഒരു മധ്യവയസ്കനായ ഒരു 50-55 വയസ്സുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ട പേരക്കുട്ടികളോട്. കാരണം എന്താണെന്ന്, മക്കളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവും, അതൊക്കെ പ്രതികാരം ചെയ്യൽ അവരോടാണ്. പിന്നെ ആ അതൊരു സൈക്കോളജിയാണ്, മക്കളെ നല്ല പെരുമാറിയിട്ടുണ്ടാവും. അങ്ങനത്തെ വല്യപ്പാർക്കാണ് ഭയങ്കര സ്നേഹം തോന്നുന്നത്. ആരോട്? ആരോട്? പേരക്കുട്ടികളോട്. അപ്പൊ മകനൊന്ന് കൊട്ടിയാ പറയും, എന്ത് അങ്ങനെ അടിക്കൊന്നും വേണ്ട, കുട്ടികളെ അങ്ങനെ അടിക്കാൻ പാടില്ല. അപ്പൊ മോനിങ്ങനെ പല്ലെറുമ്പം, അപ്പ നിങ്ങൾ കൊറേ നമ്മളെ. മനുഷ്യൻ എന്തായാലും ഒരു 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 റിവേർട്ട് ഉണ്ടാവും. റിവേർട്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെ ഒരു മടങ്ങിപ്പോക്ക്, കൺവേർട്ട് അല്ല, റിവേർട്ട്. ഇതിൽ എത്ര ആൾക്കാർക്ക് വെല്ലിപ്പാന്റെ പേരറിയാമെന്ന് കൈവക്കേ, സ്വന്തം പാണ്ടപ്പാന്റെ പേരറിയുന്നവരൊന്ന് കൈവക്കേ. ഇൻഷാല്ലാ എല്ലാവർക്കും അറിയാം. അങ്ങനെ പിടിച്ചോളി അല്ല, ഉറക്കം വരുന്നതിന് പിടിക്കുക, അങ്ങനെ ഒന്ന് പിടിച്ചാൽ ഇൻഷാല്ലാ വെല്ലിപ്പാന്റെ ഉപ്പാന്റെ പേരറിയണവർ, വെല്ലിപ്പാന്റെ ഉപ്പാന്റെ പേരറിയണവരൊന്ന് കൈവക്കേ. വെല്ലിപ്പാന്റെ ഉപ്പാന്റെ പേര് രണ്ടാക്കറിയാം. വെല്ലിപ്പാന്റെ പേര്
അറിയാ സിൽസിലുണ്ടോ പെരയില്, അങ്ങനത്തെവർക്ക് വേ അറിയാ, മനസ്സിലായ ഒരാളുള്ളത്. ഇതിൽ രണ്ടാളല്ലാത്തവർക്കൊന്നും വെല്ലിപ്പാന്റെ അപ്പാന്റെ പേരറിയില്ല. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നമ്മൾ ഓമനിച്ച് കൊണ്ടടക്കണില്ലേ പേരക്കുട്ടി, ആ പേരക്കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായാലും നമ്മൾ ഒരാൾ ഉണ്ടായിരുന്നു തന്നെ അറിയണില്ല. ആ കുട്ടിക്ക് എന്നും നമ്മൾ ചോക്ലേറ്റ് ഉണ്ടായി കൊടുക്കണ്, എന്നും നമ്മൾ വലുവും കൊണ്ടേ കൊടുക്കണ്, ആ കുട്ടീനെ ഭയങ്കരമായിട്ട് കൽപ്പിക്കണ്, ആ കുട്ടി കല്യാണം കഴിച്ച ഒരു കുട്ടി ഉണ്ടായാൽ നമ്മളുള്ള വിവരേ അവൻ അറിയണില്ല. ഇങ്ങനൊരു വെല്ലിപ്പുണ്ടായിരുന്നു എന്റെ എന്റെ ഉപ്പാനെ കൽപ്പിച്ചുകൊണ്ടിരുന്നെന്ന് അറിയണില്ല. അതല്ല ഇപ്പൊ വെല്ലിപ്പാന്റെ ഉപ്പാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ, അവന്റെ വെല്ലിപ്പാന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ മോനാണ്. നമ്മളെ മോന്റെ മോന്റെ മോന് എന്തറിയില്ല, നമ്മളറിയില്ല. ഇത്ര ബന്ധേ നമ്മൾ തമ്മിലുള്ളൂ. ഇനി രസം കേൾക്കണം, നാളെ മാഷറയിൽ ചെയ്യുമ്പോ മാലിക് യൗമുദ്ദീൻ വേറൊരു വിശദീകരണം കൂടി ഉണ്ട് അതിന്. ആ ദിവസത്തിൽ എല്ലാവരും ഒറ്റക്ക യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീ. ഒരു സുഹൃത്തിന്റെ കൂടെയും ഒരു സുഹൃത്ത് ഉണ്ടാവില്ല, ഒരു ഉമ്മാന്റെ കൂടി വാപ്പ ഉണ്ടാവില്ല, ഒരു മക്കളെ കൂടി മാതാപിതാക്കൾ ഉണ്ടാകൂല, മാതാപിതാക്കൾ കൂടി. ഫിറാർ എന്ന വാക്കിന്റെ അർത്ഥം ഉലമാക്കൾ വിശദീകരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കണതിന്റെ ഇടയ്ക്ക് നടുവുക ഒരു സിംഹാണ്ട് പാഞ്ഞു കയറി നിൽക്ക, എന്താണ്ടാവുക? ഇങ്ങനെ ഇരിക്കണ ഒരു സിംഹം ഇങ്ങോട്ട് വന്ന നടുവുക്ക് എന്താണ്ടാവുക? നമ്മള് കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുവോ? ആ എക്കീനൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ചാടും, ചിലർ ചാടല് തീക്കൂടെ, ചിലർ അങ്ങനെ ഓടും, ചിലർ അങ്ങോട്ട് ഓടും, ചിലർ മേലക്കോടും. മേലക്കോടിയിട്ട് ചിലപ്പോൾ വാതിലിനുള്ളിൽ കൂടെ കീപ്പട്ട് ചാടും. ചിലപ്പോൾ ഈ സീറ്റ് ഇതാ അവിടെ തിരക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ സീറ്റൊക്കെ അവിടെ തകർത്തിട്ട് റോട്ടുമ്മക്ക് അങ്ങോട്ട് ചാടും. അങ്ങനെ സിംഹമൊക്കെ പോയി. അതിന്റെ ശേഷം എല്ലാവരും വിളിച്ചോട്ടിട്ട് നിങ്ങൾ അതേമാതിരി ഒന്നും കൂടി ചാടിക്കാണെന്ന് പറഞ്ഞാൽ പറയുന്നത് അതോ അത് ഞങ്ങൾക്ക് വെച്ചാന്ന് പറയും. കാരണം എന്തുകൊണ്ടാ അത്, എന്തുകൊണ്ടാ ചാടിയത്? ഈ സിംഹം ഉണ്ടായതുകൊണ്ട് മാത്രം ചാടിയതാ. ഇനി പിന്നെ അത് റീമേക്ക് ചെയ്യാൻ ആർക്ക് പറ്റൂല, കഴിയൂല. പിന്നെയും ഒരു പുനഃസൃഷ്ടിയായി കൊണ്ടുവരാൻ പറ്റും. ഇതിനാ ഫിറാർ എന്ന് പറയാ. ഒരു തരം വെപ്രാളപ്പെട്ടൊരു ഓട്ട്. ആ ഓടൽ എങ്ങനെ ഓടിയത്, എങ്ങട്ടാ പോയത്, ഇതൊന്നും അറിഞ്ഞുകൂടാ. എങ്ങനെ ഇത് സംഭവിച്ചത്, ഇതൊന്നും അറിയാത്ത ഓട്ടത്തിനാണ് ഫിറാർ എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? യൗമ യഫിറുൽ മർഉ, യൗമ യഫിറു, ഓടിയകലും ഓടിയകലും. ഇതേ ഓടി അടുക്കലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല വേറൊരു സ്ഥലത്ത് പറഞ്ഞത്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിയണയണം. ഒരു വെപ്രാളപ്പെട്ട് വേജാറായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൊണ്ട് ഓടിയണയണം. അതിങ്ങനെ സ്റ്റെപ്പുകൾ വെച്ചിട്ട് മൂന്ന് ദിവസം പോണോ പോണ്ടേ, പോണോ പോണ്ടേ, അങ്ങനല്ല ഓട്ടം, ഒരു ഓട്ടമാണ്. ഫഫിറൂ ഇലല്ലാഹ്, ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിയണയുക. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബത്തിഹി വ ബനീ, ഓടി അകലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ദിവസത്തിന്റെ ആ അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. നഅബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നഅനു നഹ്നു, ആ വസ്നുക്കാണ് നഅബുദു, നഅബുദു ഞങ്ങൾ ആരാധിക്കുന്നു. നമ്മൾ ഒന്നാകെ എല്ലാവരും, ഞാൻ ഒറ്റക്കല്ല, ആരൊക്കെ ആരൊക്കെ എല്ലാവരും. അതിന് ഉലമാക്കൾ ഒരു അർത്ഥം കൊടുക്കുന്നുണ്ട്, നഅബുദു എന്ന് പറയാൻ കാരണം എല്ലാ ഇബാദത്തും സംഘമായി ചെയ്യേണ്ടതാണ്. എന്താണ് എല്ലാ ഇബാദത്തും? അതെങ്ങനെ എല്ലാ ഇബാദത്തും സംഘാവുക, എങ്ങനെ ആവുക? നിസ്കാരം സംഘാവൽ എപ്പോഴാണ്? എപ്പോഴാണ്? എല്ലാരും കൂടി ജമാഅത്ത് നിസ്കരിക്കുമ്പോ എന്താവും? നഅബുദു ആവും. അപ്പൊ എന്താവും? നഅബുദു. എല്ലാരും കൂടി ഒരു കൂട്ടർ റമദാൻ മാസത്തില്, വേറൊരു കൂട്ടില് ശവ്വാലില്, വേറൊരു കൂട്ടർ ദുൽഖാദിൽ, അങ്ങനെ നോമ്പോൽക്കല്, എല്ലാരും കൂടി നോമ്പിന്റെ അന്തരീക്ഷത്തിൽ ഒരേപോലെ നോമ്പ്, ഒരേപോലെ ഒന്നിൽ അധികം ആൾക്കാരിരുന്ന് പെറുക്കല്, ഒന്നിലധികം ആൾക്കാരിരുന്നിട്ട് സഹർ കഴിക്കല്, ഒന്നിലധികം ആൾക്കാർ എല്ലാരും കൂടി കൂടി തറാവി നിസ്കരിക്കല്, അങ്ങനെ ഒരു ജമ്മായിട്ട് വേണം എന്തിനെ കൊണ്ടുപോകാൻ? നോമ്പിനെ കൊണ്ടുപോകാൻ. സക്കാത്തും അങ്ങനെ തന്നെ. ഒരാളിങ്ങനെ പെരയിൽ വരുമ്പോ 50 റുപ്യവനക്ക്, 25 റുപ്യവനക്ക്, ഇതല്ല സക്കാത്ത്, എല്ലാരും കൂടി പിരിക്കണം. അങ്ങനെ എങ്ങാനും പിരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയും അത് ഓല വകുപ്പാണ്, ഇത് മറ്റൊരു ഗ്രൂപ്പാണ് എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാ സഹോദരന്മാരെ സക്കാത്ത് പിരിച്ചിട്ട് തന്നെ വേണം എന്താക്കാന്, കറക്റ്റ് ആൾക്കാരെ എത്തിക്കാൻ. അങ്ങനെ മലപ്പുറം ജില്ലയിൽ രണ്ട് മഹല്ലുകളുണ്ട്. മഹല്ല് ഏതാ നമ്മൾ നിങ്ങളോട് പറഞ്ഞില്ല, ആരോ ചെയ്തോട്ടെ. ഏതായിരുന്നാലും ആ മഹല്ലിൽ ഇന്ന് സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരില്ല. കാരണം അവർ കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. എല്ലാവരും കൂടി പിരിക്കും, പിരിക്കുമ്പോൾ ഒരു 10 ലക്ഷമൊക്കെ ഉണ്ടാവും. ഒരു 10 ലക്ഷം റുപ്യ മഹലിൽ നിന്ന് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ഒരു 5 പാവങ്ങളെ സെലക്ട് ചെയ്യും. എല്ലാവർക്കും ഒന്നും കൊടുക്കൂല, ഏറ്റവും പെതറ്റിക്കായിട്ടുള്ള 5 ആൾക്കാരെ. ആ 5 ആൾക്കാർക്ക് 2 ലക്ഷം റുപ്യ കൊണ്ട് കൊടുത്തേണ്ട എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങിപ്പിക്കും. പിറ്റത്തെ കൊല്ലം ഓരോരുത്തരും സക്കാത്ത് വാങ്ങും. എന്നിട്ട് പിറ്റത്തെ കൊല്ലം ഇതേമാതിരി പിരിച്ചുണ്ടാക്കുന്നത് ഇതേമാതിരി ഏറ്റവും പാവപ്പെട്ട 5 ആൾക്കാർക്ക് കൊടുക്കും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ മഹലിൽ ഒറ്റ പാവപ്പെട്ട്. ഇതായിരുന്നു പണ്ടത്തെ സിസ്റ്റം. അല്ല, നമുക്ക് തോന്നിയവർക്ക് ഇങ്ങനെ 5 റുപ്യയും 10 റുപ്യയും കൊടുത്താൽ എന്ത് തീരാനാണ്?
പിന്നെ ഒന്ന് ഹജ്ജാണ്, അത് പിന്നെ ഒറ്റക്ക് പോയി ചെയ്യാലോ അല്ലേ. ഏ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ്. ചുരുക്കി പറഞ്ഞ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്താണ് അർത്ഥം? ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ, അല്ലെങ്കിൽ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങൾ നീ ആക്കണമേ. എന്താ ഈ ചൊവ്വായ മാർഗം? ആരുടെ മാർഗമാണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അതിൽ പെടുക? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അരണക്കൂട്ടർ, ആ വഴി നടന്നവർ ആരാണ്? അനുഗ്രഹിച്ചവർ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, ഏതെങ്കിലും മാർഗമല്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ ആക്കണമേ സിറാത്തൽ മുസ്തഖീമിൽ, ചൊവ്വായ മാർഗത്തിലാക്കണമേ. ആ ചൊവ്വായ മാർഗം ആരുടേതായിരുന്നു? ആരുടേതായിരുന്നു? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടേതായ മാർഗത്തിൽ. അനുഗ്രഹിച്ചവർ ആരൊക്കെയാണ്? അത് വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. മിനൻ നബിയീൻ, പിന്നെ വസ്സിദ്ദീഖീൻ, പിന്നെ വസ്സുഹദാഇ വസ്സാലിഹീൻ, നാല് കൂട്ടരാണ്. അവരുടെ കൂട്ടത്തിലാക്കാനാ പറഞ്ഞത്, അവരുടെ കൂട്ടത്തില്. ഈ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അതിലേറ്റവും ഗ്രേഡ് കുറഞ്ഞവര് ചുഹദാക്കൾ അവിടെ നിൽക്കട്ടെ, സിദ്ദീഖീങ്ങളും നബിമാരും, അത് വലിയൊരു ഗ്രൂപ്പാന്ന് വെക്കുക. സ്വാലിഹീങ്ങൾ ആരാന്നറിയോ? സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സുൽഹ് എന്ന വാക്കുന്നാണ് എന്ത് വന്നത്? സ്വാലിഹ് വന്നത്. ഒരാളോടും വെറുപ്പില്ലാത്ത, എന്താണ് ഒന്ന് പറഞ്ഞേ? ഒരാളോടും വെറുപ്പില്ലാത്ത, തുറന്ന ഹൃദയമുള്ള, വിശാല ഹൃദയമുള്ള, പാവമായി നടക്കുന്ന, വിനയത്തോടുകൂടി നടക്കുന്ന, എല്ലാരോടും ഭയങ്കര അഖലാക്കോടുകൂടി നടക്കുന്ന, ശക്തമായ ഈമാനുള്ള, മുഴുവനായി ഇബാദത്തുകൾ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനോട് പോലും ഒരു വെറുപ്പില്ലാത്ത ഒരാൾക്കാണ് സാലിഹ് എന്ന് പറയാം. അതുകൊണ്ടാ ഉലമാക്കൾ നമ്മളോട് പറഞ്ഞത്, ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയണ്ട, എന്ത് പറയണ്ട, കാരണം നമ്മൾ എവിടെയും കൂടി പെടൂല, എവിടെയും കൂടി പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് ഏത് സ്വാലിഹിന്റെ രീതിയാണ്? ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ശത്രുക്കൾ കുത്തിയതാണ്. വട്ടകപ്പുറത്ത് കയറി പോകുന്ന സമയത്ത് ഗർഭമുണ്ടായിരുന്ന സൈനബ് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്ത മകളാണ്. റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ വിട്ടേച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് ഭർത്താവ് അടങ്ങുന്ന സംഘം, ഭർത്താവ് എന്തായാലും ഒഴിവാക്കിയിട്ടുണ്ട്, എന്നിട്ട് പോലും വന്നിട്ട് കുത്തുകയാണ്. അങ്ങനെ അവസ്ഥയിൽ മുറിവേൽക്കുകയും ആ ഗർഭം അലസുകയും ഏതാനും മാസങ്ങൾക്ക് ശേഷം അതേ കാരണത്താൽ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ആര്? സൈനബ് റളിയല്ലാഹു തആല അൻഹ. സഹാബാക്കളുടെ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സ്വന്തം മോളുണ്ട് നിൽക്കുക, അതും ആദ്യം ഉണ്ടായ കുട്ടി, കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള കുട്ടി, ആ കുട്ടിയെ കുറച്ചാൾക്കാരൊക്കെ പാടെ നടുറോട്ടിലിട്ട് കുത്തിയാണ് കൊന്നു നോക്കുക. എന്നിട്ട് ആ ആള് കയ്യും കെട്ടിയിട്ട് നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെന്താ ചെയ്യുക? നമ്മളെന്താ ചെയ്യുക? നമ്മൾ പോട്ടെ, ലോകത്തിലെ ഏത് കോടതിയും അവൻകരുതിൽ എന്താ വിധിക്കുക? എന്താ വിധിക്കുക? തൂക്കുമാരാണ്, ഉറപ്പല്ലേ? ആരായാലും ഇത് അത് മാത്രം, അത് ഏറ്റവും സങ്കടമില്ല. പിന്നെ ഹംസാ റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ 70 വരുന്ന സഹാബാക്കളെ ഷഹീദാക്കപ്പെട്ടവർ, അങ്ങനത്തെ കുറേ ആൾക്കാർ കൂടി അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും ഫത്ഹ് മക്കയുടെ സമയത്ത് ഇങ്ങനെ വരികയാണ് മക്കയിലേക്ക്. ഒരുപാട് വികാരങ്ങൾ, ഒരുപാട് ചിന്തകൾ, ഒരുപാട് നോവുകൾ, ഒരുപാട് സന്തോഷങ്ങൾ, അതിലേറെ വേദനകൾ. തൻ്റെ വീട് അതില്ല, തൻ്റെ പറമ്പ് അതില്ല, അതൊന്നുമില്ല മക്കത്ത്. അതൊക്കെ അബൂ സുഫിയാൻ പണ്ട് വിറ്റിരുന്നു. അങ്ങനെയാണ് ബദറിലേക്കൊക്കെ പുറപ്പെട്ടത്. അങ്ങനെ അത് പോയി, മകളില്ല, മകളുടെ ചിരികൾ അലക്കുന്ന, മകളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു മക്ക, അങ്ങനെ കുറെ ആളുകളുടെ ആർത്തനാദങ്ങൾ, അതേമാതിരി തന്നെ അമ്മാർ കുടുംബത്തിന്റെ കരച്ചിലുകൾ, ആ അന്ന് ആട്ടിയോടിക്കപ്പെട്ട ജനത, അന്ന് പിന്നെ ഇങ്ങനെ തൗറുഗുഹയിൽ കഴിയേണ്ടി വന്നതിന്റെ സങ്കടങ്ങൾ, അന്ന് മക്കയുടെ കുന്നിൻ ചെരുവിൽ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും തിരിച്ചു വരും മക്ക എന്ന് പറഞ്ഞ രംഗങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിനയത്തോടും സങ്കടത്തോടും കൂടിയിട്ട് വട്ടകത്തിന്റെ പൂഞ്ഞയിലേക്ക് തന്റെ മൂക്ക് കുത്തുന്നത് വരെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താന്നു കിടന്നു. അത്രത്തോളം വിനയം. അങ്ങനെ അവിടെ എത്തി, മക്കത്തെത്തി, കൂട്ടത്തിൽ കുറേ സഹാബാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ ആൾക്കാർ കാഫിലകളായി വന്നുകൊണ്ടിരിക്കുകയാണ്, 10,000 സഹാബാക്കൾ പിന്നാലെയാണ്. എല്ലാവർക്കും പേടിയായി മക്കത്തുള്ള. കാരണം എന്താന്ന് വെച്ചാൽ, എന്തായാലും കൊല്ലും, എന്തായാലും ഞങ്ങളൊക്കെ, അവര് പറയാൻ തുടങ്ങി, ഹാദാ യൗമുൽ മൽഹമ, ഇത് ഞങ്ങളെ ഇറച്ചിയാക്കുന്ന ദിവസമാണ്, ഞങ്ങളെന്ന് ഇറച്ചിയാക്കും.
അവരെന്നെ വിളിച്ചു പറയാൻ തുടങ്ങി. അബൂ സുഫിയാൻ മെല്ലെ ജാസൂസായി, ജാസൂസ് എന്ന് പറഞ്ഞാൽ ചാരനായി, ചാരനായിക്കൊണ്ട് മെല്ലെ പോയി നോക്കാണ് ഇവരെന്താ പറഞ്ഞത്, ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ. അബൂ സുഫിയാൻ അതുവരെ മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല. മെല്ലെ ഇങ്ങനെ ചെന്ന് സഹാബാക്കൾ പിടികൂടി, പിടികൂടിയിട്ട് അങ്ങനെ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ദാ ചാരനായി വന്നിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലെ ആദ്യം കൊല്ലാണെങ്കിൽ കൊല്ലണ്ട ആളാരാണ്? അബൂ സുഫിയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സുഫിയാൻ നിങ്ങൾ എന്തിനാണ് രഹസ്യമായി വന്ന് നോക്കുന്നത്? നിങ്ങൾ പരസ്യമായി തന്നെ നോക്കിക്കോ, അത് ആ കാണുന്ന കുന്നിന്റെ മുകളിൽ നിന്ന് നോക്ക്, എന്റെ സഹാബാക്കൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. അബൂ സുഫിയാൻ മെല്ലെ അവിടുന്ന് ഇങ്ങനെ കയറി, കുന്നിൻ പുറത്തേക്ക് കയറി, എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കൂട്ടം കൂട്ടമായി സഹാബാക്കൾ ഒന്നുണ്ടേക്കാണ്. ആ സമയത്തും എല്ലാം ഇറങ്ങി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. അടുക്കലെത്തിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാനും മുസ്ലിം ആവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് അബൂ സുഫിയാൻ മുസ്ലിമാണ്. എന്നിട്ട് നേരെ ഭാര്യന്റെ അടുത്ത് പോയി. ആരാ ഭാര്യ എന്നറിയോ? ഹിന്ദ്. ഹിന്ദിന്റെ അടുക്കൽ പോയി. ആ ഹിന്ദിന്റെ അടുക്കൽ. അങ്ങനെ ഹിന്ദാണെങ്കിട്ടെ, ഹിന്ദിനെ പറ്റി ചരിത്രത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഹിന്ദിനെ പറ്റി പറഞ്ഞിരുന്ന വാക്ക് പെണ്ണായ അല്ല ആണായ പെണ്ണ് എന്നാണ്. എന്താണ് ആണായ? അത്രക്കും ശക്തിയും തന്റെ ഇടവും ഭർത്താവ് പറഞ്ഞൊന്നും കേൾക്കൂല. എന്താണോ സ്വന്തം ഇഷ്ടം അതാണ് നടപ്പിലാക്കും. അതാണ് ഹിന്ദ്. അതല്ലേ യുദ്ധകാലത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട്, യുദ്ധകാലത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞ അബൂ സുഫിയാനെ, നിങ്ങൾ വരണ്ടാണ്? ഏയ് എന്റെ ആങ്ങളിനെ കൊന്നവനെ എനിക്ക് കാണണം പറഞ്ഞു. എന്റെ ആങ്ങളിനെ കൊന്നവനെ, എന്റെ വേണ്ടപ്പെട്ടവരെ ഒതുക്കുവാൻ ആരാണ്? ഹംസ റളിയല്ലാഹു തആലാണ്. ബദറിൽ ഹംസ റളിയല്ലാഹു തആലന്റെ കയ്യാലാണ് ഇവരൊക്കെ വധിക്കപ്പെട്ടത്. അങ്ങനെ അങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, ഈ വരണ്ടാന്ന്. ആരോട്? എടങ്ങർ കുടിച്ച പോക്കാണ് യഹൂദൻ തന്നെ. ബദറിലെ നമുക്ക് പരാജയം ഉണ്ടായതാണ്, ഇത് അതിലേറെ എടങ്ങറായി പോകും. അതുകൊണ്ട് ഈ വരണ്ടെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങളിന്റെ ഭർത്താവ് ഒന്നുമല്ല. എന്താ പറഞ്ഞത്? ഭർത്താവ് ആയിട്ടും പറയാണ്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ തലാഖ് അല്ലിക്കോളിൻ, എന്നാലും വേണ്ടിയില്ല, എന്താവൂല, ഞാൻ വരാണ്ടിരിക്കൂല. അത്രക്കും ഭയങ്കര കരുത്താണ് അങ്ങനെ ഉണ്ടല്ലോ ചില പെണ്ണുങ്ങൾ അല്ലേ. ഭർത്താക്കന്മാർ പറഞ്ഞാക്കാണ് സൈഡാക്കിയിട്ട് അങ്ങോട്ട് പുറപ്പെടും. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ട് എത്തി. അങ്ങനെ ഹിന്ദ് ഫത്ഹ് മക്കയുടെ സമയത്ത് നല്ല വേഷങ്ങളൊക്കെ മാറിയിട്ട് അങ്ങനെ വരികയാണ് സഹാബാക്കൾ എന്താ പറഞ്ഞതെന്ന് കേൾക്കാൻ. ഭർത്താവിനോട് ചോദിക്കാണ്, ഏ നിങ്ങളും അതിൽ കുടുങ്ങിയില്ലേ എന്ന്. എന്താ ചോദിക്കണേ? നിങ്ങളതിൽ നമ്മൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ ജമാഅത്ത് ഉണ്ടായാൽ ആൾക്കാർ ചോദിക്കലോ, നിങ്ങളെ കോഴിക്കോടൊക്കെ പോയി നിർത്തിയിട്ടുണ്ടോ, ഏ ജോയിൽ കുടുങ്ങിയില്ലേ എന്ന് ചോദിക്കും. ഇതേമാതിരിയാണ് അബൂ സുഫിയാൻ ആരോട് ചോദിച്ചേ? ആര് ചോദിച്ചേ? ഹിന്ദ് ചോദിക്കുകയാണ്, നിങ്ങളതിൽ കുടുങ്ങിയില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് മെല്ലെ അബൂ സുഫിയാനെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ചരിത്രത്തിൽ കാണാൻ പറ്റും, ഒന്ന് രണ്ട് കടാരകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അരയിൽ താഴ്ത്തി. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തിരിച്ച് സംഭവിപ്പിക്കാൻ, എന്തായാലും കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ് ഹിന്ദിന്, കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അങ്ങനെ ചെല്ലുകയാണ്. ആരെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാരെ കൊന്നിട്ടല്ലാതെ എന്താക്കാൻ പറ്റൂല, എന്നെ കൊല്ലാൻ പറ്റൂല, ആ ഒരു ഗ്യാരണ്ടിയിലാ പോണത്. അങ്ങനെ അങ്ങനെ പോയി. രാത്രിയുടെ നിശബ്ദതയിൽ മെല്ലെങ്ങനെ ഹറമിലേക്ക് കയറി. ഹറമിലേക്ക് കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സഹാബാക്കൾ ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നു. ചില ആൾക്കാർ നിസ്കരിക്കുന്നു, ചില ആൾക്കാർ ഖുർആൻ മനഃപ്പാഠമുള്ളത് ഓതിക്കൊണ്ടിരിക്കുന്നു, ചില ആൾക്കാർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രംഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് വേഷം മാറിയിട്ട് ഹിന്ദ്. ആ സമയത്ത് ഇങ്ങനെ ഹിന്ദ് ഹിന്ദ് എന്നിങ്ങനെ ഒരു പേര് കേൾക്കുന്നു. കാതെന്നിങ്ങനെ മെല്ലെ കൊടുത്തു നോക്കി അടുത്തു പോയപ്പോൾ ഒരു സഹാബി ചൊല്ലുകയാണ്, ഹിന്ദിനെ കണ്ടിട്ടൊന്നുമല്ല, ഒരു സഹാബി ഇങ്ങനെ പറയുകയാണ്, അള്ളാഹുവേ ഹിന്ദിന് നീ മാപ്പ് കൊടുക്കണമേ, അള്ളാഹുവേ ഹിന്ദിന് നീ പുറത്തു കൊടുക്കണമേ, അള്ളാഹുവേ ഹിന്ദയെ നീ മുസ്ലിമാക്കണമേ, അള്ളാഹുവേ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണമേ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കതില് കൽബങ്ങട്ട് മാറി. ആരുടെ? ഇത്രയൊക്കെ ക്രൂരത ഞാൻ ചെയ്തിട്ടും എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആര്? സഹാബാക്കൾ. അങ്ങനെയാണ് ഹിന്ദ് മുസ്ലിമാകുന്നത്. എന്നിട്ടും കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ടായിരുന്നു. ആ ആൾക്കാർ റസൂൽ അള്ളാഹി ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, യാ അയ്യുഹൽ ഖുറൈഷ് മാ തലന്നൂന അന്നി ഫാഇലും ബിക്കും, എന്താണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്നത് എന്ന് ഏ ഖുറൈശി കൂട്ടമേ നിങ്ങൾക്ക് വല്ല ഊഹവുമുണ്ടോ? അയലോലൊക്കെ പാടെ പറയാണ്. കാലൂ അവർ പറഞ്ഞു, അഹും കരീം വബ്നു അഹും കരീം ഖൈറ, നിങ്ങൾ നന്മ ചെയ്യുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും സോപ്പിടാൻ വേണ്ടി പറഞ്ഞത് അഹും കരീം. അവസാനം ഉണ്ടല്ലോ പ്രസിഡന്റിന്റെ ദയാഹർജി എന്ന് പറഞ്ഞ മാതിരി കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാ, പക്ഷെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറയാണെന്ത്, അഹും കരീം വബ്നു അഹും കരീം, ബഹുമാന്യ സഹോദര, ബഹുമാന്യ സഹോദരന്റെ മോനെ. അതിനാണ് പറഞ്ഞ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇനി നിങ്ങൾ ബഹുമാന്യ സഹോദര എന്ന് പറഞ്ഞ് മാത്രമാക്കണ്ട, നിങ്ങളെ വാപ്പ്യം തന്നെ ഇരുന്ന് ബഹുമാന്യ സഹോദരൻ തന്നെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൾ വെള്ളം നിറക്കുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, മിന്നലാട്ടം പോലെ സൈനബ് റളിയല്ലാഹു തആല മനസ്സിലൂടെ കടന്നു പോവാണ്, മിന്നലാട്ടം പോലെ ഹംസ റളിയല്ലാഹു തആല കടന്നു പോവാണ്,
മിന്നലാട്ടം പോലെ മക്കയുടെ ഇന്നലകൾ കടന്നു പോവാണ്. എങ്ങനെ കണ്ണീരൊലിപ്പിച്ചിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം കയ്യേറ്റ് ഇങ്ങനെ ആക്കിയെന്നാണ്, ഫദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ഫദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. എൻ്റെ മകൾ സൈനബിനെ കൊന്നവരെ നിങ്ങൾക്ക് മാപ്പ്, എന്നെ ഈ രാജ്യത്ത് നിന്ന് അട്ടിയോടിച്ചവരെ നിങ്ങൾക്ക് മാപ്പ്. എല്ലാവർക്കും റസൂലുള്ളാഹി അലൈഹി വസല്ലം മാപ്പ് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. എന്ത് ഈ ഒരു അവസ്ഥക്കാണ് എന്തെന്ന് പറഞ്ഞത്? സാലിഹ്. ഇതിനാണ് എന്ത് പറഞ്ഞത്? സാലിഹ്. എല്ലാരോടും മാപ്പ്, ആരോടും എതിർപ്പില്ലാത്തൊരവസ്ഥ. എന്നാൽ ഈമാൻ ഏറ്റവും ശക്തമായ അവസ്ഥ. സാലിഹാകണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഒന്ന് നമ്മുടെ ഈമാൻ, മറ്റൊന്ന് ഇബാദത്ത്, പിന്നൊന്ന് മുആമലാത്ത്, നമ്മുടെ സാമ്പത്തിക രംഗം. അത് വളരെ സാലിഹായിരിക്കണം, വളരെ സാലിഹായിരിക്കണം. അതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് എന്തെന്ന് പറഞ്ഞത്? സാലിഹ്. സാലിഹ് നമ്മുടെ സാമ്പത്തിക രംഗം, അതിൽ കൊടുക്കല്ലോ വാങ്ങല്ലോ ഒരറ്റ നയാ പൈസ പോലും എന്തുണ്ടാൻ പാടില്ല, എന്തുണ്ടാൻ പാടില്ല, ഹറാം ഉണ്ടാൻ പാടില്ല. ഉലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ ഹദീസ് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഒരിഷ്ടിക എങ്ങാനും, ഒരേ ഒരിഷ്ടിക നമ്മുടെ വീട്ടിൽ ഹറാമിൻ്റെതുണ്ടെങ്കിൽ അഥവാ പലിശയുടെ ഇഷ്ടികയുണ്ടെങ്കിൽ ആ വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു ദുആയും അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കൂല, ഒരു ദുആയും കബൂലാക്കൂല. നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്ത് അല്ലാഹ് നമ്മളെ ദുആ കേൾക്കുന്നില്ല ഉസ്താദ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യൻ. അങ്ങനെ പല ആൾക്കാരും പല ഉസ്താദുമാരോടും പറഞ്ഞു വെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുആ തടയപ്പെട്ടവന് ഒരു സാലിഹിന്റെ ദുആയും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കൂല. ദുആ തടയപ്പെട്ടവന്, അതായത് അവൻക്ക് ഉത്തരം കൊടുക്കേണ്ടെന്ന് അല്ലാണ്ട് തീരുമാനിച്ചാൽ അവന് വേണ്ടി ആരും കാരണട്ടും കാര്യമില്ല. അബൂ താലിബിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ എത്ര ദുആ ചെയ്തു, എത്ര കരഞ്ഞു പറഞ്ഞു, അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്താണ് ഇറക്കി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, എന്താണ് നിങ്ങൾക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക്, അഹ്ബബ്ത എന്നാ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ എന്ത് ചെയ്യൂല, എനിക്ക് കഴിയൂല. അല്ലാഹ് ഹിദായത്ത് കൊടുക്കൂല നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതിന്റെ പേരിൽ. പക്ഷെ ആർക്ക് കൊടുക്കും? ഞാൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഞാൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യക്ക് കൊടുത്തില്ല, മോന് കൊടുത്തില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പാക്ക് കൊടുത്തില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യക്ക് കൊടുത്തില്ല. അങ്ങനെ എത്രയോ ചരിത്ര സംഭവങ്ങൾ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാക്കും കൊടുത്തില്ല. എന്നാൽ അബൂ സുഫിയാന് കൊടുത്ത്. ആർക്ക് കൊടുത്ത്? ഇത് അല്ലാഹുവിൻ്റെ ഒരു തർത്തീബാണ്. ആര് മനസ്സിൽ ആഗ്രഹിച്ചുവോ അവർക്ക് കിട്ടും. മനസ്സിൽ ആഗ്രഹിക്കണം. അത് ഭയങ്കര ഉഷാറാണ്, ഇത് ഭയങ്കര ഉഷാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരേ പിതാവിന്റെ മൂന്ന് മക്കൾ, ഒരു പിതാവിന്റെ, അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തിയുടെ മൂന്ന് മക്കളാണ്. അതിലൊന്ന് അബൂ ലഹബ്, മറ്റൊന്ന് അബൂ താലിബ്, പിന്നൊന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹു. ഇതെന്തിനാ അള്ളാഹു ഇങ്ങനെ ഒരു ഉദാഹരണം വെച്ചിട്ടുള്ളത്? ദീനിന്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് ഇവിടെയും വേണ്ട, ഈയും ചെയ്യണ്ട, ഞങ്ങൾക്കും വേണ്ട, ഈ ലോകത്തിൽ ഇത് കൊടുക്കാനേ പാടില്ല. അതായിരുന്നു ആരുടെ സാഠ്യം? ആരുടെ സാഠ്യം? അബൂ ലഹബിന്റെ സാഠ്യം. ഈ ഒറ്റക്ക് ചെയ്തോന്നും പറഞ്ഞില്ല, എന്താ പറഞ്ഞത്? ഈ പരിപാടി നിർത്തണമെന്ന് മാത്രമല്ല, ഇവിടെ ഒരാളും ഇതിലുണ്ടായി പോകാൻ പാടില്ല. ധിക്കാരത്തിന്റെ സ്വരം കൊണ്ടുവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് പറഞ്ഞപ്പോ പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് അന്ന് അവര് വിളിച്ച പേരാണത്, അബൂ ലഹബ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ, നിങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ശാപം. എന്നിട്ട് പറഞ്ഞു, അലിഹാദ ജമാഅത്തന, ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? ഇത് പറയാനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? വിശ്വാസമാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ആദ്യം പറഞ്ഞല്ലോ അതിന്റെ പിന്നിലൂടെ ഒരു സൈന്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുവാന്ന്. ആദ്യം പറഞ്ഞത് ആരെന്നാണ്? ഓ ഞങ്ങൾ വിശ്വസിക്കും, എല്ലാവരും വിളിച്ചു പറഞ്ഞു. ഇവിടെ നമ്മൾ ആലോചിക്കണ്ട, അബൂ ലഹബിന് റസൂലിനോട് സ്നേഹമില്ല എന്ന് ആരും ആലോചിക്കരുത്. സ്നേഹം എത്രത്തോളായിരുന്നു എന്ന് ചോദിച്ചാൽ, എത്രത്തോളായിരുന്നു എന്ന് ചോദിച്ചാൽ, ജനിച്ച അന്ന് മുതലേ ഭയങ്കര സ്നേഹമായിരുന്നു അബൂ ലഹബിന്. ഭയങ്കരമായിട്ട് അനിയന് ഒരു മകനുണ്ടായതിന്റെ പേരിൽ പറഞ്ഞു നടന്നു. അത് മാത്രമല്ല, ആദ്യത്തെ കല്യാണം നടന്ന സമയത്ത് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയോടുള്ള കല്യാണം, കാരണം ഖദീജ ബിബി വലിയ തറവാട്ടിൽപ്പെട്ട സ്ത്രീയാണ്, അപ്പൊ അവർക്ക് വേണ്ടി മംഗള പത്രങ്ങൾ അവിടുത്തെ കവികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെ വർണ്ണിച്ചോണ്ട്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആൾക്കാരെല്ലാരും കൂടി കൂടിയിട്ട് പറയാണ്, നമുക്കും എന്തെഴുതണം? ഒരു മംഗള പത്രം. ആരെ പറ്റി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസമനെ പറ്റിട്ടൊന്ന് എഴുതണം എന്ന് പറയാണ്. അങ്ങനെ ഇതെല്ലാരും കൂടി പറഞ്ഞപ്പോ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഏറ്റവും, ഈ കാവ്യ ഭാവന വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ അതിലുള്ളവർക്കേ വരുള്ളൂ, ഹൃദയത്തിൽ അതിനെ പറ്റി ഒരു ഫിക്ർ ഉള്ളവർക്കേ വരുള്ളൂ. അത് ഏറ്റവും കൂടുതൽ ആരാധാന്ന് ചെക്ക് ചെയ്തപ്പോ അത് ആരുടേതാണ്? അബൂ ലഹബിന്റെ. അബൂ ലഹബിനെ കൊണ്ട് എന്നിട്ട് എരിച്ചത്,
എന്നിട്ട് അത് എഴുതിയിട്ട് അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി എഴുതിയ മഹാകാവ്യം, ഏറ്റവും രസകരമായ വരികൾ, അത് എവിടെ തൂക്കി? കഅബയുടെ ഭാഗത്ത് കൊണ്ടേ തൂക്കി. കഅബയുടെ കില്ലന്റെ ഭാഗത്താണ് കൊണ്ടേ തൂക്കി അബൂലഹബ്. ആ അത്രക്കും സ്നേഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട്. പക്ഷേ ദീനുണ്ട് വന്നപ്പോ, ദീനിന്റെ പരിശ്രമം വന്നപ്പോ എതിർത്തു. അല്ലാഹ് അതേ വാക്ക് വെച്ചിട്ട് തന്നെ ആയത്തണ്ടിറക്കി, തബ്ബത്ത് യദാ അബീലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോകട്ടെ. അബൂലഹബ് മാത്രല്ല, ഭാര്യയും നരകത്തിൽ വലിയ ശിക്ഷയും ഒക്കാണ്ട് പറയണം. എന്നാ അബൂ താലിബ് അങ്ങനല്ല, സ്നേഹം ഭയങ്കരാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞത്, ജല്ലോളത്തും പറഞ്ഞു നടന്നാളെ, പക്ഷെ ആർക്കു വേണ്ട? ആർക്കു വേണ്ട? എനിക്ക് വേണ്ട. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതാല കാക്കുമാറാട്ടെ നമ്മളെ. പരിപാടിയൊക്കെ തിരക്കുകളൊന്നും ഇല്ല, പക്ഷെ ഞാനില്ല. ഇതായിരുന്നു അബൂ താലിബിന്റെ രീതി. അവസാനം മരിക്കാൻ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലം ഇങ്ങനെ തടവിക്കൊടുത്തു കാലിന്റെ ഭാഗത്ത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ചെല്ലിൽ മുത്താപ്പ, നിങ്ങൾ ഒന്ന് ചെല്ലിയാ മതി, വെറുതെ ഒന്ന് ചെല്ലിയാ മതി, ഞാൻ അള്ളാഹുവിനോട് നാളെ സാക്ഷി നിൽക്കാം, ഞാൻ ഷഫാത്ത് വാങ്ങിച്ചു തരാം, എന്റെ അള്ളാഹിനോട് ഞാൻ ചോദിച്ചു പറയാം, നിങ്ങൾ ഒന്ന് പറയിൻ. കെഞ്ചി നോക്കി. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്തിറക്കുന്നത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു നരകത്തിലേക്കാണ്, ഏറ്റവും ചെറിയ ശിക്ഷയാണ്. ആ ചെറിയ ശിക്ഷ തന്നെ തലച്ചോറന്നാകെ തളഞ്ഞു മറിയുന്നതാണ്, ചെരുപ്പിടിപ്പിക്കുന്നതാണ് നരകത്തിനാലുള്ള ചെരുപ്പ്. നമുക്കൊരു തീപ്പെട്ടിക്കൊള്ളി അരച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ അവസ്ഥ. എന്നാൽ ഹംസ റളിയല്ലാഹു തആല അൻഹു അത് വേറൊരു പ്രകൃതമാണ്. മുസ്ലിം ആകുന്നതിന് മുമ്പേനെ ഞാൻ മുസ്ലിമാന്ന് പ്രഖ്യാപിച്ച ആളാണ്. അതെങ്ങനെ? വേട്ട കഴിഞ്ഞ് വരുന്ന സമയത്ത് റസൂലുള്ളാഹി പരാക്രമം കാണിച്ച വിവരം അറിയാണ്. അതിലാണ് ചെന്നിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും, കയ്യിലുള്ള വില്ലയിട്ട് ഒരറ്റ അടിയാണ് ആരെ? അബൂജഹലിനെ. എന്റെ മോനെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോന്ന് അറിഞ്ഞിട്ട് ഭയങ്കര ഗർജിച്ചോണ്ട്. മറ്റാൾ സംരക്ഷണം കൊടുത്തെങ്കിലും ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അബൂലഹബ് ചോദിക്കുകയാണ്, നിങ്ങൾ മുസ്ലിമായോ? ആ ഞാൻ മുസ്ലിം. അന്ന് മുസ്ലിം ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് പറഞ്ഞത് എന്താണ്? ആ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളാണ്. എന്നിട്ട് അന്ന് രാത്രി പോയിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു കില്ല പിടിച്ച് കരഞ്ഞു, കഅബയുടെ കില്ല പിടിച്ച് കരഞ്ഞു, അല്ലാഹുവിൻ അല്ലാഹുവേ, ഈ കഅബയുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, ഞാൻ എന്റെ മകൻ പ്രവാചകനാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എന്നെ നീ അവനിലേക്ക് ചേർക്കണേ, അവനിലേക്ക് ചേർക്കണേ. അള്ളാഹുവെ എനിക്ക് നീ വഴി കാണിച്ചു തരണമേ. രാത്രി മുഴുവൻ ദുആ. പിറ്റേന്ന് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കൽ പോയിട്ട് കലിമ ചൊല്ലി മുസ്ലിമായി ഹംസ റളിയല്ലാഹു തആല അൻഹു. സ്വന്തത്തിന് തന്നെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് എനിക്കൊരു ശ്വാസം വന്ന പോലെ വല്ലാണ്ടൊരു ആത്മധൈര്യം വന്നു. എന്ത്? അഭ്യാസിയായ അവിടെയുള്ള കൂട്ടത്തിൽ, സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അഭ്യാസം അറിയുന്ന, ആരും എതിർക്കാത്ത, എല്ലാവർക്കും പേടിയുള്ള ഹംസ റളിയല്ലാഹു തആല അൻഹു എന്റെ കൂട്ടത്തിലേക്ക് വന്നപ്പോ അന്ന് എനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഔദുബില്ല കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഒന്നൊരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ എന്റെ മനസ്സിൽ ആകെ ഒരു ചിന്തയുള്ളായിരുന്നു. അതെന്താണ്? അതെന്താണ്? ഹംസ ഉണ്ടാവുമല്ലോ അവിടെ, അതിനെന്താ ചെയ്യാന്നായിരുന്നു എന്റെ ചിന്ത. വേറൊന്നും എനിക്കെന്തില്ല, പേടില്ല. പക്ഷെ ഞാനാണ് ചെല്ലുന്ന സമയത്ത് അവിടെ ആരായിരിക്കും ഉണ്ടാവുക? പറഞ്ഞ മാതിരി തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെല്ലുമ്പോ ആരാ നിൽക്കുന്നത്? ഹംസ റളിയല്ലാഹു തആല. അതിൽ റസൂലുള്ളാഹി പറയാണ്, ഹംസ മാറിൻ, ഉമർ വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സന്ദേശം അറിയിച്ചു കഴിഞ്ഞു. ആ ഹംസ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഉഹുദിൽ ഷഹീദായി. ആ അതേ ഒരേ വാപ്പാന്റെ മക്കൾ, ഒരാള് അബൂലഹബ്, വേറൊരാള് അബൂ താലിബ്, ഒരാള് ഹംസ റളിയല്ലാഹു തആല അൻഹു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ആര്? ഹംസ റളിയല്ലാഹു തആല അൻഹു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ട് തന്നെ മരിച്ചത് ആണോ അല്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തായിട്ട് തന്നെ മരിച്ചത്? പക്ഷേ സയ്യിദു സുഹദാ ആരാണ്? സയ്യിദു സുഹദാ ആരാണ്? ഹംസ റളിയല്ലാഹു. സുഹദാക്കളുടെ നേതാവ് ആരാണ്? ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല അൻഹു. ഇതെന്തുകൊണ്ടാ? സ്വന്തത്തിലും ഏറ്റെടുത്തു, എല്ലാത്തിലും ഏറ്റെടുത്തു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, സിറാത്തൽ ലദീന എങ്ങനത്തെ വഴിയാണ്? അൻഅംത, നീ അനുഗ്രഹിച്ചു, അലൈഹിം അവരുടെ മേൽ നീ അനുഗ്രഹം ചൊരിഞ്ഞു, അങ്ങനത്തെ കൂട്ടർ അതാരാണ്? മിനൻ നബിയീൻ വസ്സിദ്ദീഖീൻ വസ്സുഹദാഇ വസ്സാലിഹീൻ ഗൈറിൽ മഗ്ളൂബി അലൈഹിം. ഗൈർ, ഗൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ല ഗൈർ. ഗൈറിൽ മഗ്ളൂബി, ഗളബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാം? പണ്ട് തള്ളാര് പറയലുണ്ട്, ചെക്കനാണ്ട് വളബ് ഇളകി. നിങ്ങളവിടെ പറയലുണ്ടോ? എന്തിളകിന്ന പറയാ? ഓലടുത്ത് കുറെ അറബി വാക്കുകൾ ഉണ്ട്, പക്ഷെ ഓൽക്കും തിരിയില്ല, നമുക്കും തിരിയില്ല ഓലെന്താ പറഞ്ഞത്.
ഞങ്ങളുടെ പറയലുണ്ട് ചെക്കനുണ്ട് വരും സൊറസൊറോ എന്നറിഞ്ഞാണ് എന്നറിയ ഞങ്ങളുടെ പറയലുണ്ട് അത് സെറസൊറോ എന്നറിഞ്ഞാണ്ട് വരും എന്നാ പറയാ സെറസൊറോ എന്താ സംഭവം എന്നറിയോ അതൊരു അറബി വാക്കാണ് സുറ സുറ അതാണ് സുറ എന്ന വാക്കാണ് സെറസൊറോ സെറസൊറോ എന്ന് ഒരു പറഞ്ഞത് ഓൽക്കും അറിയില്ല ഇതുവരെ എന്താണ് അത് എന്നുണ്ട് നമ്മളെ ഓൽ എന്തെങ്കിലും പറഞ്ഞ അതിനെ കളിയാക്കും ചീരിഞ്ഞി എന്നറിയില്ല നിങ്ങളോടെ നമ്മൾ മലപ്പുറത്തേര് അന്നായിട്ട് പറയുന്നുണ്ട് ചീരിഞ്ഞി എന്നറിയും നമ്മൾ വിചാരിക്കും ഏയ് എന്താ അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞ് ചീരിഞ്ഞുണ്ടായാടാ ജീ എന്ന് ചോദിക്കും അമ്മായിരോടൊക്കെ പോയാൽ എന്തെങ്കിലും ചീരിഞ്ഞ് വാങ്ങിയിട്ടെന്ന് ചോദിക്കും സത്യത്തിൽ പിന്നീട് ഉറുദു പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ശിരീനി എന്ന് പറഞ്ഞ മധുര പലഹാരമാണ് എന്താണ് മധുര പലഹാരത്തിന് ഉറുദുവിൽ പറഞ്ഞ പേരാണ് ശിരീനി അതാണ് ഇമ്മ പറഞ്ഞത് ജീരിണി എന്നുള്ളത് മനസ്സിലായോ അവർ മോന്തി എന്നറിയും മോന്തി നമുക്കാണ് കേൾക്കുമ്പോൾ എന്താ പറയും മോന്തി എന്ന് പറഞ്ഞത് അന്തി എന്നും പറയും മോന്തി എന്നും പറയും അത് പിന്നെ ഏതെങ്കിലുമൊക്കെ പാട്ടിൽ ഇങ്ങനെ അല്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ മൂവന്തി എന്ന് പറയുമ്പോൾ ആ മൂവന്തി അത് സാഹിത്യമാണ് അവർക്ക് പിന്നെ അത്രണ്ട് നേരമില്ലാത്തതുകൊണ്ട് ഒരു മോന്തി എന്ന് പറയാണ് മനസ്സിലായി പല വാക്കും പറയൂലേ ചെക്കന് യാതൊരു ശൂലും ഇല്ല എന്നറിയും അങ്ങനെ പറയില്ലേ ഒരു ശൂലും ഇല്ല എന്നറിയാം എന്താ ശൂല് എന്ന് പറഞ്ഞാല് തൊഴിലാണ് ഒരു കാറുകാരും ഇല്ല എന്നറിയാം ഞങ്ങൾ മലപ്പുറത്തേരത്തൊക്കെ പറയേണ്ടത് അല്ലാര് കാറുകാർ കാറുവാർ ബിസിനസ് കച്ചവടം അതാണ് കാറുവാർ അതാണ് പോലെ പറഞ്ഞത് ഒരു കാറുകാരും ഇല്ലാതെ നടക്കണം ഇതേ മാതിരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത് എന്താണ് ദേഷ്യം അള്ളാഹുവിന് ദേഷ്യം തോന്നിയ കുറച്ച് ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് ആരോടാന്ന് പറഞ്ഞാൽ അത് യഹൂദികളോടാണ് ആരോടാണ് യഹൂദികളോട് ഭയങ്കര ദേഷ്യം തോന്നിയ ടീമാണ് അവര് അപ്പൊ യഹൂദികളിൽ പെടുത്തരുത് എന്നൊരർത്ഥം അതിനുണ്ട് മറ്റൊന്ന് എല്ലാ ദേഷ്യപ്പെട്ടവരും അള്ളാഹ് ദേഷ്യപ്പെട്ടവരിൽ ഞങ്ങളെ പെടുത്തരുത് ഗൈരിൽ മഗ്ലൂബി അലൈഹിം നീ കോപിച്ചവരുടെ കൂട്ടത്തിലല്ല ഞങ്ങൾ ആക്കേണ്ടത് അന്നംത അലൈഹിമിലാണ് ഏതിലാണ് നിയമത്ത് ചെയ്ത കൂട്ടത്തിലാണ് ഒരിക്കലും ഏതിലല്ല നീ കോപിച്ചവരുടെ കൂട്ടത്തിലല്ല ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ വഴിപിഴച്ചവരുടെ ലാല് എന്ന് പറഞ്ഞാൽ എന്താണ് വഴിപിഴച്ചവർ മുളില് എന്ന് പറഞ്ഞാൽ വഴിപിഴപ്പിക്കുന്നവർ ലാലും മുളില്ലും എന്ന് പറയുമ്പോ അല്ലേ പഴയ ഉസ്താദുമാര് എന്താ പറയാ ലാലും മുളില്ലും ഇവിടെ വലല്ലാലീൻ നീ വഴിപിഴപ്പിച്ചവരുടെ മാർഗത്തിലല്ല നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങൾ ആക്കണമേ ഫാത്തിയന്റെ അർത്ഥം എന്ന് പറഞ്ഞാണീൻ ഇത് ഉസ്താദ്മാർക്കും വെൽക്കർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറയും അർത്ഥം പറയും ഇൻഷാ അല്ലാ എന്താണ് അളവറ്റ ദയാപരനും കരുണാവാരതിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ അത് നമ്മളെ അർത്ഥം ഞാൻ പറയണ്ടല്ലോ എന്താണ് അതിന്റെ മറ്റേ അർത്ഥം എന്നുള്ളത് വേണ്ട പിന്നെന്താണ് അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ് എങ്ങനത്തെ അല്ലാ ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാണ് പിന്നെ അർറഹ്മാനിർ റഹീം അവൻ റഹ്മാനും റഹീമുമാണ് അപ്പൊ ഈ ലോകവും പരലോകം ആലോചിച്ചാൽ മതി മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അവൻ എന്നിട്ട് എന്താ നമ്മൾ പറഞ്ഞത് മാലിക് യൗമിദ്ദീൻ അതുവരെ അള്ളാഹാണ്ട് വാഴ്ത്താണ് എന്നിട്ട് പറയാണ് എന്ത് ഇയ്യാക നഅബ്ദു ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇഹ്ദിന എന്താണ് ആ ചോദിക്കുന്നത് എന്താ അല്ലാഹുവിനോടാ ചോദിക്കുന്ന ചോദ്യം ഏറ്റവും വലിയ ദുആ എന്താണ് ഇഹ്ദിന നീ ഞങ്ങളെ ആക്കണമേ അസ്സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ മുസ്തഖീമിൽ ചൊവ്വായ മാർഗത്തിൽ നീ ആക്കണമേ എന്താണ് ഈ സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന ഏതാണ് ചൊവ്വായ മാർഗം സിറാത്തുൽ ലദീന എങ്ങനത്തെ മാർഗമാണത് സിറാത്തുൽ ലദീന അൻഅംത നീ അനുഗ്രഹിച്ചു അലൈഹിം അവരുടെ മേൽ അല്ലെങ്കിൽ അവരെ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ആ വഴിയിലാക്കണമേ ഗൈറിൽ മഗ്ളൂബി അലൈഹിം നീ കോപിച്ചവരുടെ കൂട്ടത്തിലല്ല വലല്ലാലീൻ നീ വഴിപിഴപ്പിച്ചവരുടെ അതുപോലെ തന്നെ വഴിപിഴച്ചവരുടെ കൂട്ടത്തിലുമല്ല നീ കോപിച്ചവരുടെയോ നീ വഴിപിഴപ്പിച്ചവരുടെയോ കൂട്ടത്തിലല്ല അതിനാ നമ്മൾ എന്ത് പറഞ്ഞത് അപ്പൊ നമ്മൾ കയ്യണ്ട് കെട്ടിയിട്ട് ഫാത്തിഹാണ്ട് ഓതുന്ന സമയത്ത് ഒരു ലോകത്തിലേക്കാണ് പോകണം ഏത് ലോകത്തിലേക്ക് ഏത് ലോകത്തിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ ആ ഒരു അനുഗ്രഹത്തിന്റെ ലോകം കണ്ട് ആലോചിക്കണം എന്നിട്ട് പിന്നെയോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ആ വലിയ അണ്ടകടാഹങ്ങളെ പ്രാപഞ്ചികത മുഴുവനും നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം
അതിന്റെ മുഴുവൻ റബ്ബ് അർറഹ്മാനിർ റഹീം. വീണ്ടും പഴയ ചിന്തകൾ, അവൻ അങ്ങേയറ്റം കരുണ ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഇന്ന് റഹ്മാനാണ്, നാളെ വരാനിരിക്കുന്ന ലോകത്തിൽ അവൻ റഹീമുമാണ്. അതേമാതിരി തന്നെ മാലിക് യൗമിദ്ദീൻ, ഒന്നാകെ പൊട്ടിത്തെറിക്കുന്ന പ്രാപഞ്ചികത മുഴുവൻ നശിക്കുന്ന ആ ദിവസത്തിന്റെ അന്നവൻ പ്രതിഫലം നൽകും ഇവിടെ അനുസരിച്ചവർക്ക്. ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, അങ്ങനത്തെ അല്ലാഹുവേ, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിലാക്കണമേ. ഏത് ചൊവ്വായ മാർഗത്തിൽ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, നീ കോപിച്ചവരുടെ കൂട്ടത്തിലല്ല. വലല്ലാലീൻ, ഒരിക്കലും എന്തല്ല, വഴിപിഴപ്പിച്ചവരുടെ കൂട്ടത്തിലുമല്ല. ആമീൻ. എന്താണ് ഇങ്ങനെ ഫാത്തിഹ ശരിയാക്കുമ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, റബ്ബാരാ നമുക്ക് തിരിയും. എന്താന്ന് തിരിയും? റബ്ബാരാന്ന്. റബ്ബാണ് നമ്മൾ ആരാധനയിൽ മുഴുവൻ നിറഞ്ഞിക്കുന്നത്. ആരാധനയിൽ മുഴുവൻ എന്താ നിറഞ്ഞിക്കുന്നത്? റബ്ബാണ്. തുടങ്ങണത് എങ്ങനെയാണ് നമ്മള്? കയ്യാണ്ട് കെട്ടിക്കഴിഞ്ഞ ബിസ്മിയാണ്ട് ഓതിക്കഴിഞ്ഞ വർക്ക ഓതി തുടങ്ങണത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ എന്തായി? റബ്ബ്. അവിടെ നമുക്ക് എന്തിനാ മനസ്സിലാവുകയാണ്? റബ്ബ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ റുക്കുവിലേക്ക് പോവാണ്. അപ്പൊ എന്താ ചെല്ലണത്? സുബ്ഹാന റബ്ബിയൽ അലീം. പിന്നെന്താണ് ഇങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാല്? റബ്ബനാ ലക്കൽ സമീ അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞാ പിന്നെ അവിടെ റബ്ബാണ്. എന്താണ്? റബ്ബനാ ലക്കൽ ഹംദ്. അത് കഴിഞ്ഞാ പിന്നെ സുജൂദിക്കാണ്ട് പോവാണ്. എന്താ ചെല്ലണത്? സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി. പിന്നെന്താണ് ചെയ്യണത്? ഇതേമാതിരി നിസ്കാരം മൊത്തത്തില് അങ്ങനെയാണ്. പക്ഷെ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിസ്കാരത്തിൽ മുഴുവൻ അള്ളാഹും റബ്ബുമാണ്. നിസ്കാരം, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതാണ് നിസ്കാരം. അതെന്ത് വെച്ചിട്ടാ തുടങ്ങണത്? പറയും നിയ്യത്തിന്റെ കഴിഞ്ഞാൽ എന്ത് വെച്ചിട്ടാ തുടങ്ങണത്? അല്ലാഹു അക്ബർ. എവിടുന്നാ തുടങ്ങണത്? അല്ലാ. നിസ്കാരം അവസാനിക്കണത് ഏത് വാക്കാണ്? സലാമു അലൈക്കും. അത്ര മതിയാ? വറഹ്മത്തുല്ലാ. ഏതിലാ അവസാനിക്കണത്? അല്ലാ എന്ന് പറഞ്ഞ് തുടങ്ങി വറഹ്മത്തുല്ലാ അവസാനിപ്പിച്ച്. ആദ്യം നമ്മൾ കേട്ടത് ഏതാണ്? ആദ്യം നമ്മൾ കേട്ടത് ഏതാണ്? അല്ലാ. ആദ്യം നമ്മൾ കേട്ടത് അത് ബാങ്കാണ്. ബാങ്ക് എപ്പോഴും കേൾക്കുമ്പോ അല്ലാഹു അക്ബർ തന്നെയാണ് തുടങ്ങുക. അവസാനം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹിലാണ് അവസാനിക്കുന്നത്. അല്ലാഹാണ് ഫുള്ള്. ഇനി ജീവിതത്തിന്റെ തുടക്കമോ? പ്രസവിച്ച അന്ന് ഇപ്പൊ എല്ലാരും ആശുപത്രിയിലാണ് പ്രസവിക്കുന്നത്, ആശുപത്രിയിൽ തന്നെ മരണവും മിക്കവാറും അങ്ങനെ ഇപ്പൊ റേഷ്യോ എടുക്കുന്നത്. എന്തായാലും ആദ്യം കേട്ടത് എന്താണ്? അല്ലാഹു അക്ബർ. അല്ലാന്നാണ് നമ്മൾ ആദ്യം കേട്ടത്. ഞാൻ അവസാനം നമ്മൾ ചെല്ലേണ്ട വാക്ക് എന്താണ് മരിക്കുന്ന സമയത്ത്? ലാ ഇലാഹ ഇല്ലല്ലാ. അവസാനിക്കുന്നതും അല്ലാഹിലാണ്. അവസാനിക്കുന്നതും ഏതിലാണ്? അല്ലാഹുവിലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവൻ സൃഷ്ടിച്ചിരിക്കുകയാണ്, മുഴുവൻ പരിപാലിക്കുകയാണ്. നമുക്ക് വരാനിരിക്കുന്ന 50,000 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്കൊരു 10,000-ാമത്തെ പേരക്കുട്ടി ഉണ്ടെങ്കിൽ, ആ 10,000-ാമത്തെ പേരക്കുട്ടി അന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിത്ത് ഇന്ന് ഏത് പത്തായപ്പുരയിലാണ് ഇരിക്കുന്നത് എന്ന് ഇന്ന് അല്ലാഹുക്കറിയാം. അന്ന് ആ പത്തായപ്പുരയിൽ ഇരിക്കുന്ന അന്നത്തെ ആ വിത്തിലേക്ക് എത്രാമത്തെ മഴയാണ്, എത്രായിരാമത്തെ മഴയാണ് പെയ്യുക എന്ന് അള്ളാഹുവിനറിയാം. അന്നത്തെ ആ മഴയിൽ എത്ര തുള്ളിയുണ്ട് അള്ളാഹ്ക്കറിയാം. അന്നത്തെ ആ തുള്ളി ഏതാണ് ആ വിത്തിലേക്ക് പതിക്കുക അള്ളാഹ്ക്കറിയാം. അത് എത്രത്തോളം മൊളിച്ചിട്ട് നെൽക്കതിരായി വരും, അതിലേത് കതിരാണ് ഇവന്റെ പത്തായപ്പുരയിലേക്ക് പോവുക അള്ളാഹ്ക്കറിയാം. ആ പേരക്കുട്ടി എപ്പോഴാണ് അത് അന്നമായി കഴിക്കുക, അവന്റെ തൊണ്ടയിലൂടെ എപ്പോഴിറങ്ങും, അതിന്റെ അടിയിലേക്കുള്ള വേര്, ആ നെൽവേര് അത് എത്രത്തോളം അടിയിലേക്ക് പോയിട്ടുണ്ടാകും, അതിൽ എത്ര പൂഴികൾ അള്ളിപ്പിടിച്ചിട്ടുണ്ടാകും ഇന്ന് അള്ളാഹുവിനറിയാം. പിന്നെങ്ങനെ സഹോദരന്മാരെ, നമ്മളെ കുട്ടികളെയും മക്കളെയും കാര്യമൊന്നും അല്ലാഹ് അറിയാതിരിക്കോ? ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്നതിന് സൂക്ഷ്മം അറിയുന്ന അല്ലാഹ്ക്ക് നമ്മുടെ എല്ലാ കാര്യവും അറിയാം. അപ്പൊ നമ്മളെ ദുവാക്കനുസരിച്ച് അള്ളാഹു സുബാനത്താല ആണ്ടും കൊണ്ടൊക്കെ മാറ്റും. നമ്മുടെ ഇബാദത്തിനനുസരിച്ചും നമ്മുടെ ദുവാക്കനുസരിച്ചും അള്ളാഹു സുബാനത്താല മാറ്റും. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഫാത്തിഹ ശരിയാകുന്നത് പോലെ, അതിന്റെ അർത്ഥം പഠിക്കുന്നത് പോലെ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് പോലെ, റബ്ബിനെ മനസ്സിലാക്കുന്നത് പോലെ, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയാലല്ലാതെ ഒരിക്കലും നമുക്ക് വിജയമല്ല. അതാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് അക്കീനാണ്, രണ്ട് അക്കീന. ഒന്ന് ലാ ഇലാഹ മുത്തലാസിമൈൻ എന്ന് പറയും അറബിയിൽ അതിന്. ഏതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിലെ അക്കീനുണ്ടോ അതേപോലെ എന്തെങ്കിലും അക്കീന് വേണം മുഹമ്മദുർ റസൂലുള്ളാ. കലിമ എന്താ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് കലിമ. എന്തുണ്ട്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. നമുക്കിപ്പോ അള്ളാഹുവിലൊക്കെ ഭയങ്കര യക്കീനാണ്, റസൂലുള്ളാഹി സ്വലം ഉണ്ട് എന്നുള്ള കാര്യത്തിലും യക്കീനാണ്, അത് ജീവിച്ചു പോയി എന്നുള്ളതും യക്കീനാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വലം വാക്കിൽ എന്തില്ല?
അങ്ങനെ നടക്കണേ, ഇങ്ങനെ നടക്കണേ, അങ്ങനെ സൂക്ഷിക്കണേ, ഇങ്ങനെ സൂക്ഷിക്കണേ, അവിടാണ് വലിയ പ്രശ്നം. അത് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ലാഹു സ്നേഹിക്കില്ല, അല്ലാഹു നമ്മളെ സംരക്ഷിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ട് ഒന്നും വെറുതെ പറയിപ്പിച്ചിട്ടില്ല. ഓമാ യന്തിക്വാനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. ആ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഹുക്കൂക്കുൽ ഇബാദ. ഈ പറഞ്ഞതൊക്കെ ഹുക്കൂക്കുല്ലാ, ഇതൊക്കെ എന്താണ് ഹുക്കൂക്കുല്ലാ, അള്ളാഹുവോടുള്ള ഹക്കുകളാണ്. ഇനി ഒന്നുണ്ട്, അത് അടിമകളോടുള്ള കടമയാണ്. അത് എവിടുന്ന് തുടങ്ങും, എവിടുന്ന് തുടങ്ങും? ആ നമ്മുടെ ഉമ്മയിൽ നിന്ന് തുടങ്ങും ഇവിടെയുള്ള കടപ്പാട്. എവിടുന്ന് തുടങ്ങും? ഉപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്. മക്കളിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. മോനം കണ്ടെടുക്കും നമ്മൾ, അല്ലെങ്കിൽ രണ്ട് വയസ്സോ രണ്ടര വയസ്സോ ഉള്ളവൻ്റെ കളിയും ചിരിക്കൊക്കെ അനുസരിച്ച് നമ്മൾ ചോദിക്കും, മോനെ ഈ ആരെ കുട്ടിയാന്ന് ചോദിക്കും. അവിടെ ചോദിക്കലുണ്ടോ അങ്ങനെ ആരെ മോനാന്ന് ചോദിക്കും? ഇസ്ലാമിൽ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് നീ ആരുടെ കുട്ടിയാണെന്ന്. ഒരിക്കലും ചോദിക്കാൻ പാടില്ല. എന്താ അങ്ങനെയെന്ന് ചോദിക്കും? എന്താ അങ്ങനെ? ഉപ്പാനോട് നിങ്ങളെ കുട്ടിയാണെന്ന് പറഞ്ഞതിന് മുമ്പ് കുട്ടി നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാ നോക്കണത്? എന്തിനാ നോക്കണത്? ഉമ്മ എവിടെയെങ്കിലും നിൽക്കണുണ്ടോന്ന്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കും ആരെ കുട്ടിയാണെന്ന്. അപ്പൊ എന്താ പറയണ്ടേ? അതെന്താ പറയണ്ടേ? നിങ്ങളെ കുട്ടിയാണെന്ന്. കുട്ടിക്കനെ കൺഫ്യൂഷൻ എന്താ ആരുടെ കുട്ടിയാണെന്ന്. കുട്ടിക്കനെ കൺഫ്യൂഷനാണ്. അതെന്തുകൊണ്ടാ? ഉറപ്പായിട്ടും ഈ കുട്ടി നിഫാക്ക് പഠിക്കും അന്ന് മുതൽ, കാപട്യം പഠിക്കും. അതുകൊണ്ടാണ് അത് ഇസ്ലാമിൽ ചോദിക്കൽ അനുവാദം ചെയ്യല്ല എന്ന് പറഞ്ഞത്. നേരെ മറിച്ചിട്ട് ഇസ്ലാമിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അറിയോ? ഇസ്ലാമിൽ മക്കളെ വളർത്തുന്നതിന് കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, ഭാര്യയെ പറ്റി ഭർത്താവ് പറഞ്ഞുകൊണ്ട് നിൽക്കണം, ഭർത്താവിനെ പറ്റി ഭാര്യ പറഞ്ഞുകൊണ്ട് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പറഞ്ഞെന്നറിയോ? ആ കുട്ടിനോട് പറയാണ്, മോനെ എന്നെ കെട്ടിക്കൊടുന്നത് മുതലേ എടങ്ങറാണ്. എന്താണ് എന്നെ കെട്ടിക്കൊടുന്നത് മുതലേ എടങ്ങറ്. എന്റെ വാപ്പക്ക് ആരാന്നാ നിന്റെ വിചാരം? മനസ്സിലായ? അങ്ങനെ പറയാം. വാപ്പനെ പറ്റി അല്ലോ പറഞ്ഞിട്ടുണ്ട് ആര്? ഉമ്മ. ഉപ്പ പറയും എന്ത്? വാപ്പ മക്കളെ സ്വകാര്യം കിട്ടിയാൽ, മോനെ എന്റെ ഉപ്പ ആകെ ഒരു തെറ്റ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. അതെന്താണ്? എന്റെ ഉമ്മാനെ കിട്ടി എന്നുള്ളതാണ് ആകെയുള്ളത്. ഇങ്ങനെ പറയും. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല പറയാൻ പറഞ്ഞത്. എന്താണെന്നറിയോ? ഉമ്മയില്ലാത്ത സന്ദർഭത്തിൽ മക്കളെ ഇരുത്തിയിട്ട് പറയണം, കൊച്ചുമക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാൻ എങ്ങനെ പറയണം എന്ന് ചോദിച്ചാൽ, ആ കുട്ടിയോട് കുട്ടികളോട് പറയണം, മോനെ നിന്റെ ഉമ്മകളെ ഉമ്മാനെ നിങ്ങൾ നന്നായിട്ട് നോക്കണേ, ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്, എനിക്കോ നല്ല രീതിയിൽ നോക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ നന്നായിട്ട് നോക്കണം എന്നൊരു ഉമ്മയെ പറ്റിയിട്ട് ആ ഉമ്മ അറിയാണ്ട് ഈ കുട്ടികള് കേൾക്കണം. അങ്ങനെ ആ ഉമ്മയെ പറ്റിയിട്ടുള്ള ഒരു അലമത്ത് ആരുടെ മനസ്സിൽ വരണം? മക്കളുടെ കുട്ടി. അങ്ങനെ പിന്നെ ഉപ്പല്ലാത്ത സമയത്ത് ഉമ്മയും പറഞ്ഞു കൊടുക്കാണ്, എന്ത് നിങ്ങളും ഉപ്പ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടടാ മക്കളെ, നമുക്ക് വേണ്ടി അന്നത്തിന് വേണ്ടിയിട്ട് കുറേ പ്രയാസപ്പെടുന്നുണ്ട്, കുറേ കടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലും നോക്കാൻ നേരമില്ലാതെ കിടന്ന് പായാണ്, അതുകൊണ്ട് ഉപ്പ പറഞ്ഞ നിങ്ങൾ കേൾക്കണേ എന്ന് ആര് പറഞ്ഞു കൊടുക്കണം? ഭാര്യ പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഇസ്ലാമിൽ മക്കളെ വളർത്തേണ്ടുന്ന രീതി. അപ്പൊ ഈ കുട്ടിയൊക്കെ എന്തായാലും ഉമ്മാനെ പറ്റിയിട്ടും ഉപ്പാനെ പറ്റിയിട്ടും ഒരു രംഗം വരും മനസ്സിന്റെ ഉള്ളിൽ, മറ്റത് ആരെ പറ്റി ഉണ്ടാകൂല, ഒരു മതിപ്പ് ഉണ്ടാകൂല ഹൃദയത്തിൽ. എന്താ കാരണം? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണമാണ്. സാധാരണ പറയാറുണ്ട്, നമ്മളെ കുടുംബങ്ങളൊക്കെ രണ്ട് മൂന്ന് രീതിയിലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അതിലേ. ഏതൊക്കെയാണ്? ഒന്നുകിൽ അത് സൂസ്റ്റിക് ഫാമിലിയാണ്, സൂസ്റ്റിക് ഫാമിലി, മൃഗശാല കുടുംബം. ആ മൃഗശാലയിൽ സിംഹത്തിനെ മാനിനെ കണ്ടുവിടാ, ചന്നായിക്ക് മുയലിനെ കണ്ടുവിടാ, അങ്ങനത്തെ കുടുംബത്തിന് എന്ത് പറയാ? ആ അമ്മായിമാർക്ക് മരുവളെ കണ്ടുവിടാ, മരുവൾക്ക് തീരെ അമ്മായിമനെ കണ്ടുവിടാ, അളച്ചയ്ക്ക് മൂത്തച്ഛനെ കണ്ടുവിടാ, മൂത്തച്ഛക്ക് അളച്ചനെ കണ്ടുവിടാ, ജ്യേഷ്ഠന് അനിയനെ കണ്ടുവിടാ, അയൽവാസിക്ക് അയൽവാസിനെ കണ്ടുവിടാ. ഇങ്ങനത്തെ കുടുംബത്തിനാണ് സൂസ്റ്റിക് ഫാമിലി എന്ന് പറയാം. ഇങ്ങനെയുള്ള കുടുംബത്തിലെ മക്കൾ ഒരിക്കലും എവിടെ എത്തൂല. ഭയങ്കര നിഫാക്കിന്റെയും ഭയങ്കര കുതന്ത്രത്തിന്റെയും ആളുകളോടുള്ള ചതിവിന്റെയും ആൾക്കാരായി മാറും. കാരണം അവന്റെ ഫാമിലി സൂ ഫാമിലിയാണ്. സൈക്കോളജിയിൽ അതിന് പറയൽ മൃഗശാല ഫാമിലി എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന കുറ്റപ്പെടുത്തുന്ന കുടുംബം. വേറൊരു കുടുംബം റെസ്റ്റോറന്റ് ഫാമിലിയാണ്. റെസ്റ്റോറന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹോട്ടൽ കുടുംബം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആണുങ്ങളോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂല, ടൂറേൽക്കും. എന്ന് പെരുന്നാക്ക് ജ്യേഷ്ഠൻ രാവിലെ എട്ടണിക്കോ, അനിയൻ പിന്നെ പന്ത്രണ്ടണിക്കോ, പെരുന്നാക്കും കൂടി ഒന്നിച്ചിരിക്കൂല. അങ്ങനെ ആയിക്കണ ഇപ്പൊ നമ്മള് ടൂറൊക്കെ. എന്നാ ആണുങ്ങൾ അങ്ങനെയാണെന്ന് വെക്കുക, പെരയിലുള്ള സ്ത്രീകൾ ഉണ്ടല്ലോ അവരൊന്നിച്ച് കഴിക്കൂല. മൂത്തച്ചി ഭക്ഷണം കഴിക്കാതെ നേരെ അലക്കാൻ പോവും, മൂന്നണിക്കാ വരിക, ഒന്നൊക്കെ എടുത്തിട്ട് ലുഹുറും അസറും കൂടി കുട്ടിയടിക്കും. അതിലടക്ക് പിന്നെ പന്ത്രണ്ടണിക്ക് അമ്മായിമ്മ എന്ന് പറയുന്ന നമ്മളെ വലിയമ്മ എന്ത് ചെയ്തിട്ടുണ്ടാവും? കഞ്ഞുടിച്ച് കിടന്നിട്ടുണ്ടാവും. അതിലടക്ക് ഇളച്ചി എന്ന് പറയുന്ന നമ്മുടെ ഉമ്മ നമ്മളെ ചെറിയ കുട്ടി അനിയന് എന്ത് ചെയ്യും? ചോറ് വാരി കൊടുക്കും, രണ്ടുരുള്ള അങ്ങട്ട് എട്ടുരുള്ള അങ്ങട്ട്, അതോടുകൂടി തീർന്നു. ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത കുടുംബത്തിനെയാണ് റെസ്റ്റോറന്റ് ഫാമിലി. റെസ്റ്റോറന്റിൽ അങ്ങനെയാണ്,
ഇവിടെ ഒരാൾ ബിരിയാണി കഴിക്കുന്നുണ്ടാവും, അവിടെ ഒരാൾ നെയ്ച്ചോറ് കഴിക്കുന്നുണ്ടാവും, അവിടെ പൊറാട്ട കഴിക്കുന്നുണ്ടാവും, ഇവിടെ വത്തിരി കഴിക്കുന്നുണ്ടാവും, എല്ലാവരും കൂടി ഒന്നൊന്നല്ലേ കഴിക്കുക. അത് നമ്മളിങ്ങനെ പോണ സമയത്ത് എല്ലാ ടേബിളിലും ആളുണ്ടെങ്കിൽ ഒരു ടേബിളിൽ ആളുമില്ല, നമ്മളിവിടെ പോയിരിക്കുക, ആളില്ലാത്തടുത്ത്. അങ്ങനെയാണ്, അതിലേറെ അപ്പുറത്തേക്കുണ്ട്. കുട്ടികളെടുക്ക് വേണ്ടിയിട്ട് ഓർലിക്സ് കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്, അവനാൻ്റെ കുട്ടികൾക്ക് മാത്രം കൊടുക്കും രാത്രിയിൽ. മൂത്തച്ച് കൊണ്ടുവന്നിട്ട് ബൂസ്റ്റ് കൊണ്ടേ കൊടുക്കും, അത് രാത്രിയിൽ. അവസാനം ഭാവിയിൽ നിങ്ങളെങ്ങനെ ആകണ്ടെന്ന് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം പാ മൂത്തച്ചി എന്ന് പറഞ്ഞാൽ ആ ജ്യേഷ്ഠനും ഈ അനിയനും ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു, പിന്നെ അങ്ങനെ ആയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ അങ്ങനെ പഠിച്ചാലും കുറച്ച് കഴിഞ്ഞിട്ട് ഉഷാറാകാം. പിന്നൊന്നുണ്ട് ഗോഡൗൺ ഫാമിലി. ഗോഡൗൺ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരൊക്കെ ദുബായിൽ, ഭാര്യ ഭയങ്കര ചന്ദ്രിക കുമാര തുങ്കയായിട്ട് പടി, ഭരണം കൊണ്ട് ഭരണം, ഭരണം കൊണ്ട് മരണം, സ്നേഹമില്ല, ഇഷ്ടങ്ങളില്ല, മക്കളെ നല്ല പോലെ വളർത്താൻ അറിഞ്ഞുകൂടാ, മക്കൾക്കാൻ അങ്ങനെ തോന്നുകയാണ്. ചില കുട്ടികൾ പറയാറുണ്ട്, വിദ്യാർത്ഥികളായ ആൾക്കാർ ഉമ്മ നിയന്ത്രിച്ചിട്ട് ഞങ്ങൾ ആകെ കുടുങ്ങിപ്പോയി. ഉമ്മ പറയും ചിലപ്പോൾ വന്നാണ്, എടാ നിനക്കൊന്ന് പഠിക്കാനില്ലേ, മര്യാദക്കൊന്ന് പഠിച്ചോ, ആരോടെ പറഞ്ഞ ഡിഗ്രി പഠിക്കുന്ന കുട്ടീനോട്, ഓ ഉമ്മയോ പഴയ ആറാം ക്ലാസ്സും. അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ തോന്നുന്നത്, നിങ്ങളിപ്പോ കലക്ടർ ഉദ്യോഗം കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ വരുന്നത്, കുട്ടി ഇങ്ങനെ തോന്നുകയാണ്. ചിലപ്പം കാണാൻ ഫീസിനെ പറ്റിയിട്ട് പറഞ്ഞു, നിനക്കല്ലേ കഴിഞ്ഞ മാസം തന്നത്, അപ്പൊ എന്നെ മനസ്സിൽ തോന്നി നിങ്ങളല്ലേ ഇപ്പൊ ഇവിടെ അധ്വാനിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അവൻ പുറത്തു പറയില്ലെങ്കിലും എന്ത് ചെയ്യും, ഉള്ളിൽ പറയും, ഉമ്മാനെ പറ്റിയിട്ടല്ലേ എല്ലാ മതിപ്പും പോവും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഭരണങ്ങളൊക്കെ, ആ സാധു എന്നിട്ട് ലീവിന് വരും, ആര്, ഗൾഫിലുള്ള പാപ്പ. പാപ്പ വന്നാൽ പറയും ആദ്യം തന്നെ പിടിച്ചവിടെ ഇരുത്തും, എന്നിട്ട് അറിയിങ്ങൾ ഈ അസാരിയിൽ ഇരുന്നാൽ മതി. എന്ത് ചെയ്താൽ മതി, കൂലിക്കാരൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഓട്ടർഷക്കാരൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞൂടാ, കറണ്ട് ബില്ല് നിറഞ്ഞാണ്ട് കൂടും, നിങ്ങൾ മീൻ വാങ്ങാൻ പോയാൽ തോന വാങ്ങേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ നടത്തിക്കോളാം. ഈ സാധു വിചാരിക്കുന്ന ഒരു മാസമല്ല ഞാനുള്ളൂ ഇവിടെ നടത്തിക്കോട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് അക്ക കഴിഞ്ഞ് 55 എല്ലാം ഒഴിവാക്കി വരുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോവും, എന്ത് ഭരണപ്പം എനിക്ക് കിട്ടുന്നു. പക്ഷെ അപ്പോഴേക്ക് മൂത്ത മോൻ ഗൾഫ് പോയിട്ടുണ്ടാവും, മൂത്ത മോൻ പിന്നെ ആർക്കാ പൈസ അയച്ചു കൊടുക്കുക, ഉമ്മക്ക് അയച്ചു കൊടുക്കുക. അതുകൊണ്ട് ബീഡിക്കും പൈസ ഇല്ല, ചായക്കും പൈസ ഇല്ല, അത് കുറേ എക്സ് ഗൾഫുകാർ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും. അങ്ങനെ കുറെ കുടുംബം, ഒരിക്കലും നമ്മളെ കുടുംബം ഇങ്ങനത്തെ ഒരു കുടുംബമാകാൻ പാടില്ല. നമ്മളെ കുടുംബം ഐഡിയൽ ഫാമിലി ആകണം, മാതൃകാ കുടുംബം അഥവാ ദീനി കുടുംബം. നമുക്ക് മാത്രം ദീനുണ്ടായാൽ പോരാ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾക്ക് ബിസ്മി ആദ്യം എഴുതി കൊടുക്കേണ്ടത് അവരാണ്. ആദ്യം ഫാത്തിഹ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഭാര്യമാരാണ്, അല്ലെങ്കിൽ നമ്മളാണ് നമ്മുടെ മക്കൾക്ക് ഉസ്താദുമാരെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആരെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉസ്താദുമാർ ഉയർന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഫാത്തിഹ എന്ന് പറയുന്ന സാധനം ചെറുപ്പത്തിലെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ ഹാഫിളാക്കിയത് എന്റെ ഉമ്മയാണ്, എനിക്ക് കിതാബുകൾ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ്, അറബി സുന്ദരമായി സംസാരിക്കാൻ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ്, അതിനുശേഷമാണ് ഞാൻ ഉപരിപഠനത്തിന് പോയത്. അങ്ങനൊന്നും നമുക്ക് കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ കൊച്ചുമക്കൾക്ക് ബാബാ ബ്ലാസ്റ്റിപ്പ് പാട്ട് പാടിപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഫാത്തിഹയാണ്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നല്ല സുന്ദരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അങ്ങനെ കടമകൾ പാലിച്ച് പാലിച്ച് പിന്നീട് മകൻ ഓരോ മക്കളും അവരെ കണ്ട് അടിച്ച് തൂഫാനാക്കി അങ്ങനൊന്നും പറ്റൂല. നമ്മളെ മക്കളെ കാര്യമില്ലാണ്ട് നമ്മൾ അടിക്കരുത്. മക്കളെ 10 അടിക്കാനേ ദീനിലെ അവകാശമില്ല. 10 അത് ഞാൻ എവിടെയും ധൈര്യസമേതം പറയാറുണ്ട്. കാരണം 300 ഉലമാക്കളോട് നമ്മളെ ചോദ്യം ചോദിച്ച് സമസ്തയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹൈദറലി ശിഹാബുദങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് സ്റ്റേജിൽ. അപ്പോൾ ഏതാണ്ട് 300 വരുന്ന ഉലമാക്കൾക്ക് ഒരു ചെറിയ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ 300 സമസ്തയിൽ ഉലമാക്കളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയിൻ 10 മുമ്പ് മക്കളെ പഠിക്കാൻ അടിക്കാൻ ദീൻ അനുവദിക്കുന്നുണ്ടോ? അവര് പ്രത്യേക കാരണം കണ്ടൊക്കെ മഷൂർ ചെയ്തിട്ട് അവസാനം അക്കിം പൈസ ഇൻസിഡന്റ് പറഞ്ഞ ഇല്ല, ഒരിക്കലും സമ്മതിക്കണില്ല. ഒരു മുഫ്തി പറഞ്ഞതാ നമ്മളോട്, നമ്മളെ മുഫ്തിമാര് പറഞ്ഞെന്നുള്ളതിന്റെ പേരിൽ ഇവൽക്ക് ഒരു അടങ്ങർ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓലോടെ കൊണ്ട് തന്നെ പറയിപ്പിച്ച്. പിന്നെ മക്കൾ അടിക്കണമെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നറിയോ? 10 കഴിഞ്ഞാൽ അടിക്കാൻ പാടുള്ളൂ, പക്ഷെ അടിക്കേണ്ടത് ആര് മാത്രം? മാതാപിതാക്കൾ മാത്രം. ദീനിന്റെ ഫത്വയാണ്, അല്ലെങ്കിൽ മുഫ്തിമാരോട് ചോദിക്കേണ്ടതാണ്. ഇതിൽ സ്പെഷ്യലൈസേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് മക്കളുടെ കാര്യത്തിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഉസ്താദുമാർ അടിക്കാൻ പാടില്ല മക്കളെ, അഥവാ അടിക്കുകയാണെങ്കിൽ തന്നെ ആ മാതാപിതാക്കളുടെ അനുവാദം കിട്ടണം. അനുവാദം അങ്ങോട്ട്, അനുവാദം ചോദിക്കണതിന് നിബന്ധന ഉണ്ട്. അങ്ങോട്ട് പോയിട്ട് ചോദിക്കരുത് എന്ത് നിങ്ങളെ മോനെ പഠിക്കണില്ല കേട്ടോ, ഞാൻ നല്ല അടിക്കൂട്ടാന്ന് പറഞ്ഞിട്ട് അവാ ഉപ്പ ആയിക്കോട്ടെ നിങ്ങള് അടിച്ചോളി പറ്റൂല. വാപ്പ ഇങ്ങോട്ട് വന്ന് പറയണം എന്ത്, ഉസ്താദേ നിങ്ങൾ എന്റെ മോനെ അടിക്കണം കേട്ടോ, അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഇങ്ങോട്ട് വന്ന് പറയണം പൂർണ്ണ സംതൃപ്തിയോടുകൂടി. എങ്കിലേ ആ മകനെ അടിക്കാൻ ഉസ്താദുമാർക്ക് അവകാശമുള്ളൂ. ഇത് ആലിം കോഴ്സ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 7 മുഫ്തി കോഴ്സ് കഴിഞ്ഞിട്ട് കർണാടകയുടെ ഗ്രാൻഡ് മുഫ്തി, നാദി മുഫ്തി, സദ്ർ മുഫ്തി അല്ല, ഗ്രാൻഡ് മുഫ്തി ആയിട്ട് ഇരിക്കുന്ന ആളുടെ ഫത്വയാണ്. ഫത്വ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഉലമാക്കളുടെ പ്രസ്താവനകളാണ്. ഇതേപോലെ തന്നെ പിന്നീട് അടിക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ, 10 വയസ്സിന്റെ ഇടയിലും 15 വയസ്സിന്റെ ഇടയിലും അടിച്ചാൽ
അവരോട് മാപ്പ് ചോദിക്കണം എന്ന്. അതിന്റെ അടിയിലല്ല, ഇന്ന് അടിച്ചിട്ട് നാളെ മാപ്പ് ചോദിച്ചാൽ മാപ്പാകൂല. പതിനഞ്ച് വയസ്സിന് ശേഷം ഇരുത്തിയിട്ട് പറയണം, മോനെ ഞാൻ എന്നെ കുറെ അടിച്ചിട്ടുണ്ടടാ, എനിക്ക് മാപ്പാക്കി തരണം. കാരണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാപ്പുൾ മാത്രമേ ഇസ്ലാമിൽ അംഗീകരിക്കുള്ളൂ. ബുലൂ ആകാത്തവന്റെ, ബാലിഗ ആകാത്തവന്റെ എന്ത് മാപ്പ് ദീനിൽ അംഗീകരിക്കൂല. ഇത്രയും ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടിയെ അടിക്കാൻ. ശ്രദ്ധിക്കാതെ നമ്മളും കണ്ട് അടി തുടങ്ങിയാൽ വലിയ ഇടങ്ങാറാണ്. ഈ അടുത്തൊരു ആലിമ നമ്മളോട് പറഞ്ഞു, നിങ്ങളൊരു കുട്ടിയോട് സംസാരിക്കണം, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണം. ഞാൻ പറഞ്ഞു, പഠിച്ചോനെ നമ്മളെങ്ങനെ മാറ്റാനാണ്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. സമസ്തയിൽ ഇന്ന് പേര് കേട്ടൊരു വലിയ പ്രസിദ്ധനായിട്ടുള്ള ഒരു ആലിമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കുട്ടിനോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന്. അവ പറഞ്ഞു, ഒരു 7 കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ അമ്മായിയുടെ വീട്ടിലേക്ക് പോയപ്പോ അവിടുന്ന് 1000-2000 രൂപ കാണാനില്ലാണ്ടായി. അങ്ങനെ അമ്മായി വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവൻ വന്ന് പോയതിന്റെ ശേഷം 2000 രൂപ കാണല്ലേ, ഞാൻ ഈ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അത് നിങ്ങൾ മോനൊന്നും പറയും, ചീത്ത ഒന്നും പറയണ്ട. അങ്ങനെയല്ല പിന്നെ നമ്മൾ പറയാം, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ അവൻ എടുത്തിട്ടുണ്ടോന്ന്. ഉമ്മ എന്നിട്ട് ചോദിച്ചു, ഇയ്യ അവിടുന്ന് പൈസ എടുത്തടാന്ന് ചോദിച്ചിട്ട് ഭയങ്കര അലർച്ച. മോൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല ഉമ്മ, സത്യത്തിൽ ഈ കുട്ടി എടുത്തതല്ല, ആ സ്ത്രീ എവിടോ മാറി വെച്ചു പോയതാണ്, മുസ്താഫിന്റെ ചോട്ടിൽ മാറി വെച്ചു പോയതാണ്, ഒരു ചെറിയ സംശയം തോന്നിപ്പോയതാണ്. അങ്ങനെയാണല്ലോ, വെച്ചോർത്തുനിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് പിന്നെ ആദ്യം വെച്ചോർത്തത് അപ്പം. അത് മനുഷ്യന്റെ ഒരു ആബ്സെന്റ് മൈൻഡാണ്. ഈ കുട്ടി പിന്നെ ഉപ്പ വന്നു, ഉപ്പ വന്നപ്പോ അതാണ്, ഉമ്മമാർക്കും ഒരു തൻ്റോടല്ലേ, വാപ്പമാർക്കും ഒരു തൻ്റെ. ഈ വാപ്പ നല്ല ദീനനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, നല്ല മാന്യനാണ്. അയാൾ എന്ത് വന്നോടനെ തന്നെ ഭാര്യ പറഞ്ഞു, ഇവൻ അമ്മായിടെ വീട്ടിൽ പോയിട്ട് 2000 രൂപ എടുത്തിട്ടുണ്ട്, ഇവനോടൊന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല സ്ത്രീകൾ പറയാ, അതിന് വാപ്പ ചോദിക്കാനൊന്നും നിന്നില്ല, നേരെ വടിയുണ്ട് വെട്ടിയിട്ടാണ്ട് അടി തുടങ്ങി. പറയടാ ഈ എടുത്തോ, എന്തിനാടാ ഈ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചടിച്ചടിച്ച് ആ കുട്ടി ഇങ്ങനെ കെഞ്ചി പറഞ്ഞു, വാപ്പ ഞാൻ എടുത്തിട്ടില്ലേ. വാപ്പ നല്ല മട്ടിൽ നടക്കുന്ന കുട്ടിയായിരുന്നു. ഈ കുട്ടികളെ അടിക്കാതെ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഓല് ഭയങ്കര ക്രൂരന്മാരായി പോവും. എന്നും അടിക്കണം, അധ്യാപകരോട് ചോദിച്ചു നോക്കി, എന്നും അടി കിട്ടണ കുട്ടി എങ്ങനെ കയ്യാട്ടെന്ന് അറിയോ നിങ്ങള്? എന്നും അടി കിട്ടണ കുട്ടി കയ്യാട്ടില്ല ഇങ്ങനെ. ആ നിങ്ങളുടെ അടിച്ചോടിയും കുറെ കാലമായാലും ഇപ്പൊ നിങ്ങൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തന്നെ ഉസ്താദ്മാരോടൊക്കെ മാഷന്മാരോട് ചോദിച്ചു നോക്കി അങ്ങനെ കാട്ടുള്ളൂ. തീരെ അടി കിട്ടാത്ത കുട്ടിക്ക് ഒരു ദിവസം അടി കിട്ടാൻ പോവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അന്ന് കണ്ണുകൾ വെള്ളം നിറക്കും, അവന് ജീവിതത്തിൽ അടി കിട്ടിയിട്ടില്ല, അവന്റെ കൈ വറക്കാൻ തുടങ്ങും. സൈക്കോളജിയിൽ പറയുന്നത് അന്നത്തെ ദിവസം അവൻ അടിക്കരുത് എന്നാണ്. അന്നത്തെ ദിവസം അവൻ ആ അടി അടിച്ചു പോയാൽ പിന്നീട് ആ തെറ്റ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും, പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടിക്ക് അടിയാണ്ട് കിട്ടി ഇവൻ പിന്നാണ്ട് സ്ട്രോങ് ആയി. അങ്ങനെയല്ലോ അവസാനം വേദന കൊണ്ട് പൊളഞ്ഞപ്പോ വാപ്പാനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനോണ്ട് ഓടി. അങ്ങനെ അമ്മായിയുടെ വീട്ടിൽ പോയി, അമ്മായി അങ്ങേയറ്റം കൊണ്ട് പറഞ്ഞു, എന്നിട്ട് അവൻ അവിടുന്നാണ്ട് പോയി. ഒന്നും പറയാത്ത പാവം മോന് അന്ന് തരാ അടി കിട്ടിയപ്പോ അവൻ പോയി. പോയിട്ട് പിന്നീട് വന്നത് 7 കൊല്ലത്തിന് ശേഷമാണ്. ആ പോക്ക് ആ കുട്ടിയാണ് പോയി. 7 കൊല്ലത്തിന് ശേഷം വന്നു ഈ ആലിമ പറയാണ്, എൻ്റെ അയൽവാസിയാണ് ഈ കുട്ടി. അവൻ പറഞ്ഞു, ആലിമിനോട് പറയാണ്, എൻ്റെ അയൽവാസിയാണ്, ഇപ്പോൾ അവൻ വന്നു നോക്കുമ്പോൾ അവനക്ക് അധികം മിണ്ടാട്ടൊന്നുമില്ല, ആരും മൈൻഡില്ല, വാപ്പാനി നോക്കൂല, അമ്മാനി നോക്കൂല, അവനിങ്ങനെ ഒരു മന്ദപ്പായി നടക്കുകയാണ്, ജീവിതം പാഴായിപ്പോയതുപോലെ. അവന് പ്രത്യേകിച്ച് മാനസിക നോക്കണമൊന്നുമില്ല, എല്ലാവരോടും ഒരു ദേഷ്യം, എല്ലാവരോടും ഒരു പുച്ഛം, നന്നായി പഠിക്കണം എന്നുദ്ദേശം മോനായിരുന്നു. പക്ഷെ ജീവിതം കൊളായിപ്പോയി, 7 കൊല്ലം ഇവിടെ ഉണ്ടായില്ല പിന്നെ. അങ്ങനെ ഇപ്പൊ വിഷയം എന്താന്ന് ചോദിച്ചാൽ ഈ ആലിമ പറയാണ്, വിഷയം എന്താന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ വേണ്ടി ഉപ്പാക്ക് നറുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് കൊടുത്ത് ഇടങ്ങാറാകുന്നവർക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് കിട്ടണമെന്ന് ഭയങ്കര സന്തോഷമാണ്. അന്ന് എല്ലായിടത്തും ഹജ്ജിന് പോകുന്ന കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ വാപ്പാക്ക് ആലോചന വന്നത് എന്റെ മോനോടൊന്ന് പറയണല്ലോ എന്ന്. അങ്ങനെ മോൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, മോനെ ഞാൻ നിന്നെ അങ്ങനെ അടിച്ചിട്ടുണ്ട്, അന്ന് അത് ഈ മാപ്പാക്കി തരണട്ടോ, വാപ്പ ഹജ്ജിന് പോവാണ് ഇക്കൊല്ലം. അതിൽ ഈ മോൻ പറഞ്ഞു, വാപ്പ നിങ്ങൾ പൊയ്ക്കോളിൻ, നിങ്ങൾ എത്ര ഹജ്ജിന് വേണമെങ്കിലും പൊയ്ക്കോളിൻ, പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് മാപ്പാക്കി തരൂല, ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് മാപ്പാക്കി തരൂല. എന്നിട്ട് ആലിയും പറയാണ്, ഞാൻ കുറേ സംസാരിച്ചു നോക്കി, ആ കുട്ടിക്ക് ഒരു മാറ്റമില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അവനൊന്ന് മാറ്റിക്കാണി. നമ്മൾ എന്ത് ചെയ്യാനാണ്? 7 കൊല്ലമായിട്ട് അവൻ്റെ മനസ്സിൽ തളച്ചു മറിയുന്നത് വാപ്പാനോട് ഇപ്പൊ പ്രതികാരം ചെയ്യാനവൻ. ഇങ്ങനെ നമ്മുടെ മക്കൾ അറിയാണ്ട് നമ്മളിൽ നിന്ന് വ്യതിചലിച്ചു പോകണം നമുക്കറിയില്ല. ദീൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിക്കല് മാത്രല്ല, അങ്ങനെ നിസ്കരിക്കുന്ന ഒരു വാപ്പാക്ക് വന്നതപ്പ ഈ ഗതി. പള്ളിയിൽ പോയി നിസ്കരിച്ചോണ്ട് മാത്രം ദീനാവൂല സഹോദരന്മാരെ, ദീനിന്റെ ഒരു ഭാഗം മാത്രമാണ് നിസ്കാരം. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരെ വളർത്തേണ്ടുന്ന രീതികൾ, ഇത് മുഴുവൻ നമുക്ക് അറിയണം, അല്ലെങ്കിൽ അത് പഠിക്കണം.
എങ്ങനെയാണ് മക്കളെ ഇഷ്ടപ്പെടുക, എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുക, ആറ് വയസ്സുവരെ എങ്ങനെ മക്കളെ വളർത്തണം. ദീനിൽ വളരെ സ്പഷ്ടമായി അത് പറയുന്നുണ്ട്. ആറ് വയസ്സുവരെ മക്കളെ നന്നായി കളിപ്പിക്കണം, നന്നായി കളിപ്പിക്കണം. അതിനിടയിൽ അവരോട് കർക്കശത്തിന്റെ ഭാഷ പറയരുത്, അവരോട് ഒരിക്കലും ഇബാദത്തിന്റെ കർക്കശം പറയരുത്. അള്ളാഹിനെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പറയണം എന്നല്ലാതെ ശിക്ഷയെ പറ്റി ആ കുട്ടിയോട് പറഞ്ഞേക്കരുത്. നരകം എന്ന വാക്ക് ആറു വയസ്സിന് മുമ്പ് കുട്ടി കേൾക്കരുത്. അള്ളാഹിനെ പറ്റിയിട്ട് പേടിയല്ല കുട്ടിക്ക് വരുന്നത്, ചെറുപ്പത്തിലെ ഇഷ്ടമാണ്. ആറ് വയസ്സ് മുതൽ 12 വയസ്സ് വരെ ആ കുട്ടിയോടൊപ്പം കളിക്കണം. ദൃശ്വാസമന്റെ സുന്നത്താണ്. ആനയായി കളിക്കുമായിരുന്നു കുട്ടികളോടൊപ്പം. ആ കുട്ടികളുടെ കൂടെ കളിക്കണം അല്പസമയമെങ്കിലും. 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ദീനിൽ വളർത്തേണ്ടുന്ന രീതി അവനെ മാനിക്കണം. 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടായിരിക്കും? ആരോടായിരിക്കും? മാതാവിനോടല്ല, പിതാവിനോടല്ല. 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവന്റെ സുഹൃത്തുക്കളോടായിരിക്കും. അവരെ വിട്ടിട്ട് ഒരു പരിപാടി ഉണ്ടാവില്ല അവന്. കാരണം അത്ര ബന്ധങ്ങളൊന്നും പിന്നെ ഉമ്മാനോട് ഉപ്പാനോടും ഉണ്ടാവില്ല. സുഹൃത്തുക്കൾ, നമ്മൾ ആ സുഹൃത്തുക്കളെ മുമ്പിൽ വെച്ചിട്ട് ആ കുട്ടിനെ എന്ത് പറയരുത്, ആക്ഷേപിക്കരുത്. അവന്റെ കൂട്ടുകാരെ പറ്റി അവനോടൊന്നും പറയരുത്. മെല്ലെ അവനിൽ നിന്ന് അകറ്റണം എന്നല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് വിദഗ്ധമായി ദീനിൽ എങ്ങനെ അല്ലെന്ന് വെച്ചാൽ വാപ്പ എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തണം, എല്ലാ കുട്ടികളും വീട്ടിൽ വിളിച്ചേർത്തണം. എന്നിട്ട് സ്വന്തം കൈകളെ കൊണ്ട് അവർക്ക് ചായ എടുക്കണം, കുടിക്കടാ മക്കളെ എന്ന്. ചിലപ്പോൾ അതിൽ അങ്ങനെ നടക്കണവരുണ്ടാവും, ഇങ്ങനെ നടക്കണവരുണ്ടാവും. ഇങ്ങനെ കുടിക്കടാ മോനെ, എന്തൊക്കെയുണ്ട് വർത്താനം മോനെ. ഇവനെ പറ്റി ഇപ്പാക്കൊക്കെ അറിയാമെങ്കിലും സ്വന്തം മക്കളെ പോലെ കരുതി ട്രീറ്റ് ചെയ്താൽ ആ മക്കൾ തീരുമാനിക്കും ഈ മോൻ്റെ മേലെ അല്ലാണ്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ കളിക്കണ്ട, നമ്മൾ പാവ ഉപ്പയാണ്. അവർക്കൊക്കെ ഫാദർ ഫിഗർ ആയിട്ട് ഈ വാപ്പ തോന്നും. ആ കുട്ടികളൊക്കെ നന്നാവാൻ അത് കാരണമാവും. കാരണം ആ കുട്ടികൾ അങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നത്, അതിന്റെ 60% കാരണം അവരുടെ വീടാണ്. ആ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹമാണ്. ആ സ്നേഹം ഈ ഉപ്പ കൊടുക്കാൻ തുടങ്ങിയാൽ ഈ ഉപ്പ പറഞ്ഞ പോലെ എല്ലാ മക്കളും കേൾക്കും. എല്ലാ മക്കളും ഈ രീതിയിലായിരിക്കണം ദീനിൽ മക്കളെ വളർത്തേണ്ടത്. ഇങ്ങനെ വളർത്തി പോന്നാൽ 20 വയസ്സിനുള്ളിൽ അവന് ഓരോ അവകാശങ്ങൾ കൊടുക്കണം, അവനെ മാനിക്കണം, അവന്റെ സുഹൃത്തുക്കളെ മാനിക്കണം. അതോടൊപ്പം ഉത്തരവാദിത്വം കൊടുക്കണം. ഉത്തരവാദിത്വങ്ങൾ അവൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്ററിംഗ് നടത്തണം. ഒരു MBAക്കും അവൻ പോണ്ട, ഒരു MBAക്കും പോകാതെ ആ കുട്ടി അതീവ വൈദഗ്ധ്യമുള്ള ഒരു മാനേജറായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഉപ്പയുടെ മോണിറ്ററിംഗ് ഉണ്ട്. അതല്ലാതെ 20-ാം വയസ്സിലും മീൻ വാങ്ങാൻ പോയാൽ എന്തിനാ ഈ മീൻ വാങ്ങിയത്, നിനക്ക് ഇപ്പോഴും ബുദ്ധി വെച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാണ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് എന്നാൽ ആ കുട്ടി ഇങ്ങനെ മഫായി മാറിക്കൊണ്ടിരിക്കും. അംഗീകാരം കൊടുത്തേക്കണം മക്കൾക്ക്. ഈ രീതിയിൽ പെരയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഭാര്യമാർ, ആ ഭാര്യമാരുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ഭയങ്കരമായി ഫിക്റാണ് കയറിയിട്ട് ഒരിക്കലും എന്താകരുത്, ഭാര്യമാരെ ധിക്കരിക്കരുത്, അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അവർക്ക് ഏറ്റവും, ഭാര്യമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ആരാണ്? ആരാണ്? ആരായിരിക്കും? ഭാര്യമാരെ കുടുംബങ്ങൾ. ആ അത് നമുക്ക് ഓരോ പെരയിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ അറിയാം. അറ്റ്ലീസ്റ്റ് ഭാര്യ വീട്ടിൽ പോകുമ്പോൾ അറിയാം. നമ്മളെ പെരയിൽ നിന്ന് ഒരിക്കലും ആ തോർത്തിൻ്റെ അടുത്താന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കാണ്ട് എടുത്തൂടെയെന്ന് അറിയാം ഭാര്യ. നേരത്തെ ഭാര്യ വീട്ടിൽ പോയാൽ ആ തോർത്തും സോപ്പേറ്റും ഒക്കെ ഇങ്ങനെ നിൽക്കണാണ്. അവിടെ ഒരു വേറെ ഭാര്യനെ നമ്മൾ കാണാം അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അവിടെ ബ്രഷൊക്കെ കറക്ഷനെത്തും, സോപ്പൊക്കെ. കാരണം അവരെ വീട്ടിൽ നിന്ന് ഒരു നെഗറ്റീവ് നമുക്ക് ഉണ്ടാകരുത് എന്ന് അവർക്ക് നിർബന്ധമാണ്. അവരെ വീട്ടിൽ നിന്ന് എന്തുണ്ടാവരുത്? ഒരു നെഗറ്റീവ് നമുക്ക് ഉണ്ടാകരുത് എന്ന് അവർക്ക് നിർബന്ധമാണ്. അതേമാതിരി ഇങ്ങോട്ട് തിരിച്ചു വായിച്ചാൽ മതി, നമ്മളെ വീട്ടിൽ നിന്ന് ഒരു നെഗറ്റീവ് അവർക്ക് ഉണ്ടാകരുത് നമ്മൾ തീരുമാനിച്ചാൽ മതി. അത് തീരുമാനിക്കൂല. നമുക്ക് എപ്പോഴും എന്താവണം? ഭയങ്കര ഉഷാറാകണം. ഭാര്യ പിന്നെ എങ്ങനെയായാലും തിരക്കടില്ല. ഇപ്പൊന്ന് മുളക് കൂടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പൊന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ, മുളകൊന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ പ്ലേറ്റൊക്കെ ഇങ്ങനെ പറക്കും. പെരയുന്നു പറക്കും. ആ സാധുക്കൾ 18 മണിക്കൂർ നിന്നിട്ടാണ്. ഇപ്പൊ നമ്മളിവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ്, അവരത്തായത്തിന്റെ വ്യഗ്രതയിലായിരിക്കും. ഇങ്ങനെ ഓരോ പ്രയാസങ്ങളും പോലെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നിന്നിട്ട് ഒറ്റ ദിവസം പോലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നീ ഉണ്ടാക്കിയ ഭക്ഷണം നന്നായിട്ടുണ്ട് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഉമ്മാരണ്ട് കൊണ്ടുവന്നേക്കും കഞ്ഞി, ഇതെന്ത് കഞ്ഞി, അങ്ങക്ക് കഞ്ഞി ഉണ്ടാക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയും, ഭാര്യയോട് പറയും. ഒരു സംഭവം കേട്ടു നമ്മൾ, ഒരു ജമാഅത്ത് പോയ സമയത്ത് അവിടെ ഉള്ള അതിലുള്ള ആലിമ് അവിടെ പോയിട്ട് എന്തോ ഒന്ന് ഭക്ഷണം കഴിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ആ ഭർത്താവിന്റെ മുമ്പെന്ന് പറഞ്ഞു, നല്ല ഭക്ഷണം അൽഹംദുലില്ല, ഇത് ഉണ്ടാക്കിയവർക്ക് അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, നല്ല ഭക്ഷണമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് അടുക്കളയിൽ നിന്നൊരു തേങ്ങൽ കേട്ടു. എന്താണെന്ന് അന്വേഷിച്ചപ്പോ വിഷയം എന്താന്ന് വെച്ചാൽ, എന്റെ ഭർത്താവ് ഒരിക്കലും എന്നോട് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോടൊത്തും നടന്നത് ആയിഷ ബിവി റളിയല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞു, റസൂലുള്ളാഹി നമ്മളൊന്ന് ഓടി വെക്കല്ലേ. നമ്മളോട് നമ്മളെ ഭാര്യ പറയണ ഒരു ദിവസം നമ്മളൊന്ന് ഓടി വെക്കല്ലേ എന്ന് പറഞ്ഞാല് വേണ്ടാതെ പോയി കഴിഞ്ഞ അവിടെ നിജ ഒരു ഓട്ടക്കാരി എന്ന് പറയും നമ്മള്, മനസ്സിലായോ? എന്നാ റസൂലുള്ളാഹി വസല്ലം എന്താ പറഞ്ഞത്, എല്ലായിടത്തേക്കും നോക്കി എന്നിട്ട് പറഞ്ഞു, ആ ഓടാന്ന് പറഞ്ഞു.
എന്താ സഹോദരന്മാരെ ഈ കേൾക്കുന്നത്? കാരണം നമുക്ക് ഒരു ഫിക്റും ഇല്ലാത്ത മനുഷ്യന്മാര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കണം, അഥവാ മുഴുവൻ ആളുകൾക്കും ഹിദായത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സബബാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഓടുകാന്ന്. ഇത് ഭാര്യമാരുള്ള ബന്ധമാണ്. അങ്ങനെ എന്നിട്ട് നേരെ ഓടി ഓടിയപ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നെ തോറ്റ്. അപ്പൊ ആയിഷ ബിബിക്ക് ഒന്നും കൂടി തോന്നി, എന്ത്, നമ്മൾ ഒന്നും കൂടി ഓടിയല്ല, അങ്ങനെയല്ല തോറ്റൊരുക്കല്ല പിന്നെയും കളിക്കണം എന്ന് തോന്നുക, ഒന്നും കൂടി ഓടിയല്ല എന്നാണ്. റസൂലുള്ളാഹി എല്ലാ ഭാഗത്തേക്കും നോക്കി ആരുമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ആ ഓടുകയെന്ന് പറഞ്ഞു. ഇത് പറയുന്നത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ്. എന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നെ കരഞ്ഞു, എന്നിട്ട് ഫാത്തിമ ബിബിയോട് പറയാണ് എനിക്ക് വേണ്ടി നിന്റെ വാപ്പ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം തോറ്റു തന്നടി മോളെ ഫാത്തിമ, എനിക്ക് വേണ്ടി തോറ്റു തന്നു. ചിലപ്പോൾ ഭാര്യമാരുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കണം. ദീനിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യ മാത്രമല്ല, ചില നേരത്തെ നമ്മൾ മകളായി കാണണം, അത് നിർബന്ധം. ചിലപ്പം കുട്ടികളമാതിരി വാശി പിടിക്കും, എനിക്ക് ഇന്നേനെ പെരയിൽ പോകണം, നിങ്ങൾ ഇന്നാളെന്നെ പറഞ്ഞയച്ചില്ല, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഭാര്യയായി ഇങ്ങനെ കണ്ടാലാണ് മര്യാദക്ക് അവിടെ നിന്നോന്നൊക്കെ നമുക്ക് പറയാം, മനസ്സിലായോ? ഞാൻ അപ്പം മോളായി കണ്ടാൽ മതി. അപ്പം ആരായി കണ്ടാൽ മതി? മക്കൾ വാശി പിടിക്കുന്ന പോലെ. എന്നാ ശരി, ഇത് റസൂലുള്ളാഹി അങ്ങനെ ആയിരുന്നു ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നോട് ഉണ്ടായിരുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു തആല ചിലപ്പം വാശി പിടിക്കുമായിരുന്നു. ഇത് എന്തിനാ ആയിഷ ബിബിനെ കൊണ്ട് റളിയല്ലാഹു തആല എന്നെ കൊണ്ട് അള്ളാഹ് വാശി പിടിപ്പിക്കുന്നത്? നമുക്കത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നെ വാശിക്കാരി ആയതുകൊണ്ടല്ല. അങ്ങനെ ചെറുതായി വാശിയൊക്കെ പിടിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മകളായി കണ്ടു, പെങ്ങളായി കണ്ടു, ഉമ്മയായി കണ്ടു. റസൂലുള്ളാഹി ചിലപ്പോഴൊക്കെ മടിയിൽ കിടന്നിട്ട് ഉപദേശം തേടുമായിരുന്നു. ആരുടെ? ആരുടെ? ആയിഷ ബിബി റളിയല്ലാഹു തആല. നമ്മൾ ഉപദേശം തേടൽ പോയിട്ട് മനസ്സിലായോ? ഇല്ല, പേരന്റെ പ്ലാന് നമ്മളാണ് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടേ കൊടുക്കും. ഇതാ ഇതാണ് പെര, വേണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. പെരയിൽ ഏറ്റവും കൂടുതൽ വലുപ്പുണ്ടാക്കേണ്ടത് ഏതാണ്? 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 അടുക്കള. അടുക്കള കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കണം. അവർക്ക് ആകെ കണ്ണ് തിരിയാനുള്ള അവരുടെ സാമ്രാജ്യമാണ് ഇത്. അതും കണ്ട് അലങ്കരിക്കുമ്പോഴാണ് ഓൽക്ക്. അങ്ങനെ അലങ്കാരം ഒന്നും വേണമെന്നൊന്നുമില്ല. നമ്മള് കൊല്ലത്തിൽ ഒരിക്കൽ പോലും നമ്മളെ പെരയ്ക്ക് ആരും വരൂല. ആ ഓഫീസ് റൂം അലോക്കിന്റെ റൂമാക്കിയിട്ട് വലിയ സെറ്റൊക്കെ ഇട്ട് ആര് വരാണ് നമ്മളെ പെരയ്ക്ക്? ഓഫീസ് റൂം എന്ന് അതിന് പേര്. അതിന് നമ്മളെന്ത് ഒഫീഷ്യാലിറ്റി നമുക്കുള്ളത്? നമ്മൾ പെരയ്ത് നമ്മളെ അവിടുത്തെ ജില്ലാ കളക്ടറേറ്റ് ഒന്നും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരാന്. അവർ എപ്പോഴെങ്കിലും വരണ ഒരാൾക്കും വേണ്ടിയിട്ട് അലാക്കിന്റെ റൂമും സോഫ സെറ്റും അതും ഇതും ഒരാളും വരും. എന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരാൾക്ക് കൊലായി ഒന്ന് വന്ന് പോകേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാലും ഒരാളെ രജി ഇങ്ങോട്ട് കയറിയിരിക്കും, ഇങ്ങോട്ട് കയറി, കാരണം ആരും വരുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ എല്ലാം ആലോചിച്ചിട്ട് വേണം സഹോദരന്മാരെ നമ്മൾ ചെയ്യാൻ. അതിന് പെരയിൽ മഷൂറ സിസ്റ്റം വേണം. കുട്ടികളെ പരിഗണിക്കണം, കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഓത്തു പഠിപ്പിച്ചു കൊടുക്കണം. അതിന് നല്ല മഷായിരിയെ പോലെയുള്ള, സെയ്ദ് സുറൈ മൗലാനയെ പോലെയുള്ള, ഇന്നിവിടെ ഓതിയിട്ടുള്ള ഉലമാക്കളുടെ ഓത്തു പോലെയുള്ള ഓത്തുകൾ അവർക്ക് ചെറുപ്പത്തിലേ കേൾപ്പിക്കണം. അവർക്കത് വലിയ ഇഷ്ടമാണ്. അവരങ്ങനെ ഇരുന്ന് കേൾക്കും. 3.5 വയസ്സാകുമ്പോഴേക്കും അമ്മ സൂറത്ത് അവർ പഠിക്കും. നമ്മളെ കോട്ടകളൊക്കെ നമ്മൾ കണ്ടതാണ് ഓരോ സാക്ഷ്യമാണ്. 3.5 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടിനെ 1 ക്ലാസ് ചേർക്കുന്നതിന് മുമ്പേ അമ്മ സൂറത്ത് പഠിക്കും. അതിന് നമ്മൾ അതിനൊരു സെറ്റപ്പ് കൊടുത്ത് കൊടുക്കണം. അവർക്ക് കുട്ടികൾ പഠിക്കും 3.5 വയസ്സ് മുതൽ അവർക്ക് ഷാർപ്പ് മൈൻഡ് വരും. ആ സമയത്തുള്ള ബാബാ ബ്ലാക്ക് ഷിപ്പ് പാട്ട് പഠിപ്പിച്ചു കൊടുക്കല്ലേ അവർക്ക്? നമ്മൾ നല്ല നല്ല സൂറത്തുകൾ പഠിപ്പിച്ചു കൊടുക്കും. അവരതിലങ്ങണ്ടാകും. സഹാബാക്കൾ അവരുടെ ഹൃദയത്തിലേക്ക് എത്തണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ശുദ്ധിയാക്കണം, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതം ശുദ്ധിയാക്കണം, നമ്മുടെ തലമുറകളുടെ ജീവിതം ശുദ്ധിയാക്കണം. ഇതിനെന്തു വേണം, എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതിനാണ് നമ്മളോട് ഉലമാക്കൾ പറയുന്നത്, നമ്മൾ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി പറയുന്നത്. ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നു അള്ളാഹു ഇനി പറഞ്ഞിട്ട് അതിലേക്ക് എടുക്കുന്നുണ്ട്. എന്താ ഈ പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരന്മാരെ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഇന്നത്തെ ദിവസം ലൈലത്തുൽ ഖദറാണെന്ന് വെക്കുക. ഒരു ഉദാഹരണത്തിന്, ഈ ലൈലത്തുൽ ഖദറിന്റെ ദിവസം ഇന്നാണെന്ന് ഉറപ്പ് വന്നാൽ നമ്മൾ രാത്രി മുഴുവൻ നിസ്കരിക്കും. നിസ്കരിക്കോ നിസ്കരിക്കൂലേ? ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന് ഉറപ്പ് വന്നാൽ അത് ഹറമിൽ പോകാൻ നമ്മളോട് വന്നിട്ട് പറയാണ് ഇപ്പൊ ഒരു ഫ്ലൈറ്റ് തയ്യാറാണ്, 2 മണിക്കൂറുകൊണ്ട് ഹറമിലെത്തും. ഇന്ന് എവിടാണ്? ഇന്നെന്താണ്? ഇന്ന് ലൈലത്തുൽ ഖദറാണ്. അവിടെ എത്തുമ്പോഴത്തെ ലൈലത്തുൽ ഖദർ തുടങ്ങുള്ളൂ, കാരണം അവിടെ 2.5 മണിക്കൂർ അപ്പുറത്ത് കാണല്ലോ. അതുകൊണ്ട് ഫ്ലൈറ്റ് അവിടെ എത്തുമ്പോഴത്തെ ലൈലത്തുൽ ഖദർ തുടങ്ങും. ആരൊക്കെ തയ്യാറുണ്ട്? ഇതിൽ ആരൊക്കെ പോവും? ആരൊക്കെ പോവും? എല്ലാവരും പോവും. പൈസ ഒക്കെ പിന്നെ നമുക്ക് കടം വീട്ടിയിട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പോവും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹീഹായ മുസ്നദായ ഹദീസിൽ വരികയാണ് മൗഖിഫു സാഅത്തിൻ ഫീ സബീലില്ലാ
അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു മണിക്കൂർ നേരം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ, ദീനിന്റെ ദൈവത്തിലായിക്കൊണ്ട് ഒരു മണിക്കൂർ നേരം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ, ഖൈറും മിൻ ഖിയാമി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മുഴുവൻ നിന്ന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഖൈറായതാണ്. ഇന്ദൽ ഹജറിൽ അസ്വദ്, ഹജറുൽ അസ്വദിന്റെ ഭാഗത്തുനിന്നുകൊണ്ട്, ഹജറുൽ അസ്വദിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ ഉറപ്പായ രാത്രിയിൽ മുഴുവനും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുക്ക് ഖൈറായത് അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു നേരം, ഒരു മണിക്കൂർ നേരം ചെലവഴിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് അത് വരുന്നത്? മാലിക് ബിൻ ദിനാറും കൂട്ടരും, മാലിക് ബിൻ ദിനാറും കൂട്ടരും 11 ആൾക്കാരും ഇങ്ങോട്ട് വന്നത്, അവര് മുഴുവൻ മക്കത്തായിരുന്നു. മക്ക ഒഴിവാക്കിയിട്ട് എന്തിനാ കേരളത്തിക്ക് വന്നത്? അവർക്ക് അവിടെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ എത്ര കൊല്ലം ചെയ്യാം? മാലിക് ബിൻ ദിനാറും കൂട്ടരും ഇവിടെ വന്നതിന് ശേഷം പിന്നീട് 11 കൊല്ലത്തോളം ജീവിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. 11 കൊല്ലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഹജ്ജ് ചെയ്യാം? 11 ഹജ്ജ് ചെയ്യാം. 11 ഹജ്ജ്. ഇപ്പൊ കേരളക്കാർ ഇക്കൊല്ലം എത്ര ആള് ഹജ്ജിന് പോകുന്നുണ്ട്? എത്ര ആൾ ഹജ്ജിന് പോകുന്നുണ്ട്? ഏതാണ്ട് ഒരു കണക്ക്? 30,000 ഉണ്ടാവൂലേ? അല്ലെ, പ്രൈവറ്റും എല്ലാം കൂടി കൂട്ടിട്ടാണ് 30,000. എല്ലാ കൊല്ലവും 30,000 പോണില്ലേ? ഇതിനൊക്കെ കൂലി ആർക്കാ കിട്ടുക? ആർക്കാ കിട്ടുക? എന്താ പറയാത്തേ? ആരാണോ ഇവിടെ ദീന് തുടങ്ങിയത് അവർക്ക് കിട്ടും. ഒരു കൊല്ലത്തിൽ 30,000 ഹജ്ജിന്റെ പ്രതിഫലം പോകും അങ്ങോട്ട്. അവരന്ന് അവിടെ തങ്ങിയിരുന്നെങ്കിൽ ആകെ 11 ഹജ്ജ് ചെയ്തിട്ട് ഈ ലോകത്തോട് വിട പറയാമായിരുന്നു. ഇത് അവർക്ക് ബസീറത്തോട് കൂടിയിട്ട്, വലിയ ആഗ്രഹത്തോട് കൂടിയിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇനി ഖിയാമത്ത് നാളിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് എത്ര പേര് ഹജ്ജിന് പോയി, അവിടെ പോയി എത്ര ഖത്തം തീർത്ത്, എത്ര നിസ്കരിച്ചു, എത്ര തവാഫ് ചെയ്തു, ഇതിന്റെ മുഴുവൻ മിത്ര തവാഫ് പോകുന്നത് മാലിക് ബിൻ ദിനാറും കൂട്ടർക്കുമാണ്. ഈ ഹക്കീകത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു മെഴുകുതിരി ഇവിടെ കത്തിച്ചു വെച്ചു, ആ കത്തിച്ചു വെച്ച മെഴുകുതിരി ഇബാദത്ത് മാത്രമായി അങ്ങനെ അങ്ങനെ അങ്ങണ്ട് അരങ്ങി ഒതുങ്ങും. കാരണം അത് മാത്രമാണ് ഒരു മെഴുകുതിരി. നേരെ മറിച്ച് 1 കോടി മെഴുകുതിരി കൊണ്ടുവന്നു, എന്നിട്ട് ഈ മെഴുകുതിരി നാട് കത്തിക്കാൻ തുടങ്ങി. 1 കോടി മെഴുകുതിരി ഒന്നാകെ കത്തുന്നു, എല്ലാറ്റിനും പ്രകാശം കൊടുത്തത് ഈ മെഴുകുതിരിയിൽ നിന്ന്. പക്ഷെ ഇതിൽ നിന്നും ഒരു കിരണം പോലും കുറഞ്ഞു പോയില്ല, ഇതിൽ നിന്ന് ഒരു കിരണം പോലും കുറഞ്ഞു പോയില്ല. ഇതിന്റെ ആയുസ് തീരുമ്പോഴേക്ക് 1 കോടി മെഴുകുതിരി, അത് വീണ്ടും കത്തിയിട്ട് 1 കോടി മെഴുകുതിരി, അങ്ങനെ മെഴുകുതിരികളാൽ നിറയുന്നു. അതിന്റെ വെളിച്ചം ഇതിൽ നിന്നുള്ളതാണ്, ഇതിൽ നിന്ന് ഒരു വെളിച്ചവും അങ്ങോട്ട് പോയിട്ടില്ല, ആ വെളിച്ചം അങ്ങനെ തന്നെയുണ്ട്. ഈ രീതിയിൽ നമ്മളിലൂടെ ദൈവത്തെ നടത്തിയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു എന്ത്? ഔവലു മൻ ആമന ബി അബൂബക്കർ, ഔവലു മൻ സദ്ദഖനി അബൂബക്കർ, ഔവലു മൻ സവ്വജനി അബൂബക്കർ. എന്നിട്ട് പറഞ്ഞു, ആദ്യം എന്നെ കൊണ്ട് വിശ്വസിച്ചത്, എന്നെ കൊണ്ട് സത്യം ചെയ്തത്, എനിക്ക് വിവാഹം ചെയ്തു തന്നത്, അതേപോലെ തന്നെ എന്റെ കൂടെ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുന്നത് അബൂബക്കർ ആയിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ളവരൊക്കെ ഈമാൻ കുറവാണോ സഹോദരന്മാരെ? ബാക്കിയുള്ളവർക്ക് കുറവാണോ? എല്ലാരും വിചാരിച്ചത് എന്താണ്? ഉലമാക്കൾ അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. എല്ലാരും വിചാരിച്ചത് ഉമർ റളിയല്ലാഹുവിന്റെ ഈമാൻ കുറെ കുറവായിരുന്നു എന്നാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം വിശ്വാസമ മുബാറക്കായ നാവുകൊണ്ട് പറഞ്ഞു, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. അഥവാ വരുമായിരുന്നെങ്കിൽ, എത്ര വലിയ ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്! അഥവാ വരുമായിരുന്നെങ്കിൽ അത് ആരാകുമായിരുന്നു? ഉമർ റളിയല്ലാഹുവിന്റെ നാവിൽ നിന്നാണ് സത്യം ജന്മമെടുക്കുന്നത്. വിശ്വാസമ പറഞ്ഞു, നാളെ ഹൗദൽ കൗത്തറിൽ എല്ലാവരും നോക്കി നിൽക്കും, അതൊന്ന് കുടിക്കാൻ, എന്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടാൻ. പക്ഷെ ആദ്യം ഞാൻ അത് ഉദ്ഘാടനം ചെയ്യും എന്റെ ഉമർ റളിയല്ലാഹു തആല അന്നുവിന്റെ നാക്കിലേക്ക് കുത്തിച്ചു കൊടുത്തുകൊണ്ട്. ആദ്യം ഉദ്ഘാടനം ഉമർ റളിയല്ലാഹു തആല അന്നുവിനാണ്. ഉസ്മാൻ റളിയല്ലാഹു തആലനെ പറ്റി പറഞ്ഞു, വക്കുല്ലു നബിയ്യുൻ റഫീഖും ഫിൽ ജന്ന വറഫീഖി ഉസ്മാൻ. സ്വർഗത്തിൽ ഓരോ നബിമാർക്കും ഓരോ അടുത്ത കൂട്ടുകാരുണ്ടാവും. സ്വർഗത്തിൽ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സ്വർഗത്തിൽ ഉസ്മാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ പറ്റിയും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറയാണ്, എന്ത് ഇവരുടെ ഈമാൻ കുറവാണോ? ഒരിക്കലും അല്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ആ മർത്തബ? ആദ്യത്തെ ആളാണ്, ആദ്യത്തെ ആളാണ്. അതിൽ നിന്ന് പിന്നീട് 6 ആൾ വന്ന്, പിന്നെ 10 ആളായി. അതിൽ നിന്ന് പോയത ഈ സഹാബാക്കളൊക്കെ, നമ്മളൊക്കെ. അതുകൊണ്ട് എല്ലാറ്റിന്റെയും അങ്ങോട്ട് ചെല്ലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഓരോരുത്തരും ദാവത്ത് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ഓരോ യുവാക്കളും നന്നായി ഭാഷകൾ പഠിക്കും, ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും എത്തണം. അതിന് ചെറിയ ഭാഷയൊന്നും പഠിച്ചാൽ പോരാ, നമ്മള് നന്നായിട്ട് നമ്മൾ ഭാഷകൾ പഠിക്കണം, എന്നിട്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും എത്തണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ തലമുറകളും എത്തണം. ഒന്നും കൂടി കടന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിൽ, നമ്മൾ മരിക്കുന്ന ദിവസത്തിൽ നമ്മുടെ മൂത്ത മകൻ
ദീനിന്റെ പേരിൽ ഏതോ രാജ്യത്തായിരിക്കണം പരിശ്രമിക്കേണ്ടത്. നമ്മുടെ രണ്ടാമത്തെ മകൻ ലോകത്തിന്റെ ഏതോ മൂലക്കൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കണം. നമ്മുടെ ഇളയ മകൻ ലോകത്തിന്റെ ഏതോ ഭാഗത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ പിതാവിന്റെ മരണം എത്ര രസകരമായിരിക്കും. ദീനിന്റെ പേരിൽ മക്കള് തർബിയത്ത് കൊടുത്ത് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പരിശ്രമിപ്പിക്കാൻ വിട്ടിട്ട് നമ്മൾ മരിക്കാൻ സമയത്ത് ആ മരണം എത്ര രസകരമായിരിക്കും. അതല്ല, നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ട് അവനും ഭാര്യയും കുവൈത്തിൽ ജോലിയാണ്, മറ്റവനും ഭാര്യയും അമേരിക്കയിൽ ജോലിയാണ്, ഇവനും ഭാര്യയും ലണ്ടനിൽ ജോലിയാണ് എന്ന് പറഞ്ഞ് മരിക്കണോ? ദീനിന്റെ പേരിൽ സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞ് മരിക്കണോ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബം ഇത് മുഴുവനും ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് എത്തണം. അതിന് ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല എന്താ നിയ്യത്ത് വെച്ചോടെ ഇൻഷാ അല്ലാഹ്, ഒന്ന് ഉറക്കെ പറയുന്നു ഇൻഷാ അല്ലാഹ്. ആരൊക്കെ തയ്യാറുണ്ട് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരു 4 മാസം കൊടുക്കാൻ? ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിന്നോളി, അല്ലാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാണ്. ഉറപ്പായിട്ടും ഇവിടെ ഇപ്പോ ആരുടെ പേര് എഴുതുന്നില്ല ഇൻഷാ അല്ലാഹ്, ഉറപ്പായിട്ടും അല്ലാഹു ഇത് കാണുന്നുണ്ട്. ആരൊക്കെ എഴുന്നേറ്റൊന്നും കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല ഓരോ ഞരമ്പുകളെയും ഓരോ അണുവിനെയും കണ്ടോണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മൾ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാണ്. ഇരുന്നോളി സഹോദരന്മാർ, الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم اهدنا الصراط المستقيم صراط الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم